قائلين ليت لنا لجميع علماء الدين، اللهم انفعنا بهم وبعلومهم واسرارهم وانوارهم وبركاتهم في الدار. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെയും മിനിയാന്നുമായി ഇസ്തിഹാലത്ത് സംബന്ധമായ കാര്യങ്ങളാണ് നാം പറഞ്ഞത്. ഇനി കുളിയുടെ ഫർളുകളും സുന്നത്തുകളും ഷർത്തുകളും തുടങ്ങിയ കാര്യങ്ങളാണ് പറയാനുള്ളത്. വലിയ ശുദ്ധി അഥവാ കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ ആറ് കാര്യങ്ങളെ പറഞ്ഞു. ഒന്ന്, സ്ഖലനം സംഭവിക്കുക. രണ്ട്, സംയോഗത്തിലേർപ്പെടുക. മൂന്ന്, സ്ത്രീകളാണെങ്കിൽ പ്രസവം സംഭവിക്കുക. നാല്, മെൻസസ് അഥവാ ഹൈള് ഉണ്ടായി നിലക്കുക. നാല്, പ്രസവരക്തം ഉണ്ടായി നിലക്കുക. പിന്നെ മുസ്ലിം ആയ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുക്കളോടുള്ള പോരാട്ടത്തിൽ കൊല്ലപ്പെടുന്ന ഷഹീദ് അല്ലാതെയുള്ള മരണം. ഈ ആറിൽ ഒരു കാര്യം സംഭവിച്ചാൽ വലിയ അശുദ്ധി അഥവാ കുളി നിർബന്ധമാകും. അതിൻ്റെ ഇടക്ക് പിന്നെ വരുന്ന ഒരു രോഗസംബന്ധമായ കാര്യമാണ് ഇസ്തിഹാലത്ത്. ഹൈളുമായും നിഫാസുമായും ബന്ധപ്പെട്ട് ക്രമം തെറ്റി രോഗകാരണങ്ങളാൽ ഉണ്ടാകുന്ന അവസ്ഥക്കാണ് ഇസ്തിഹാലത്ത് എന്ന് പറയുന്നത്. അതെങ്ങനെയൊക്കെ വരാം, വന്നാൽ അതിൽ എന്തായിരിക്കും അവസ്ഥ എന്നതിനെ സംബന്ധിച്ചാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഇനി കുളി നിർബന്ധമായ ഒരാളുടെ കുളി എങ്ങനെ നിർവഹിക്കണം എന്നതാണ് പറയുന്നത്. കുളി എന്നത് വുളൂ പോലെ തന്നെ ഒരു സാമാന്യ സാധാരണ പ്രവൃത്തിയല്ല, മറിച്ച് ഒരു ഇബാദത്താണ്. ഈ നിർബന്ധമായ കുളി എന്നത് ഒരു ഇബാദത്താണ്, ഫർളായ ഇബാദത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ സുന്നത്തായ കുറെ കുളികളെ പറ്റി പറയും, അതും തന്നെ സുന്നത്തായ ഒരു ഇബാദത്താണ്. അതുകൊണ്ട് ഇബാദത്തുകൾക്ക് അതിൻ്റെതായ പ്രത്യേകതകളൊക്കെ ഉണ്ടായിരിക്കും. ഇന്നമല്ല അമാലു ബിന്നിയാത്ത് എന്നത് അതിൽ മുഖ്യമായ ഒരു വിഷയമാണ്. ഏതൊരു അമലും അത് നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് നിർവഹിക്കേണ്ടതെന്നും അതാണ് സഹീഹാവുകയുള്ളൂ എന്നും ആണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ അതിൽ കേവലം കുളിയല്ല, മറിച്ച് നിയ്യത്തോടു കൂടി നിശ്ചിത ഷർത്തുകളും ഫർളുകളും ഒക്കെ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കുളി എന്ന ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ അതിന് മഹത്തായ പ്രതിഫലം കിട്ടുന്ന ഒരു സ്വാലിഹായ അമലാണ്. ഏതൊരു ഇബാദത്തും നാം അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുമ്പോൾ അതുകൊണ്ട് മഹത്തായ പ്രതിഫലം ലഭിക്കും. ഇതെന്താ പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഇപ്പൊ സാധാരണ കുളിക്കുന്നില്ലേ, ആ കുളി പോലത്തെ ഒരു കുളി കുളിച്ചാൽ പോരേ എന്ന് വിചാരിക്കരുത്. അതൊരു സാധാരണ കേവല വൃത്തിയാക്കലാണ്, സാധാരണ കുളി. ഇവിടെ വൃത്തിയാക്കൽ മാത്രമല്ല ഉദ്ദേശം, മറിച്ച് ആത്മീയമായ ശുദ്ധി വരുത്തുന്ന ഒരു ഇബാദത്താവുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ആ ഇബാദത്തുമായി ബന്ധപ്പെട്ട നിബന്ധനകളൊക്കെ ഈ കുളിക്ക് വേണം. ഒരാള് നേരം പുലർന്ന് മണിക്കൂറുകളോളം ഒരു വെള്ളത്തടാകത്തിലോ ഒരു പുഴയോ കടലോ പോലെയുള്ള വലിയ ജലാശയത്തിലോ മുങ്ങി കുളിച്ച് സോപ്പ് തേച്ച് നന്നായി വൃത്തിയാക്കി വീണ്ടും കുളിച്ചു എന്നാലും ഈ ഇബാദത്താവുന്ന കുളി അതുകൊണ്ടൊന്നും ആവുകയില്ല. അത് അതിൻ്റെതായ നിബന്ധനകൾ പാലിച്ച് അതിൻ്റെ ഷർത്തുകളും മറ്റും അനുഷ്ഠിച്ച് കൊണ്ട് വേണം ചെയ്യാൻ, അപ്പോഴേ അത് ഇബാദത്തായി സഹിയാവുകയുള്ളൂ. അപ്പം അതുകൊണ്ട് കുളി എന്ന് പറയുന്ന ഈ ഇബാദത്ത്, വുളൂഉ് എന്ന് പറയുന്ന ഇബാദത്ത് പോലെ അതിനേക്കാളും മുഖ്യമായ ഒരു വലിയ ഇബാദത്താണ്. അതുകൊണ്ട് ശരീരത്തിൽ നിന്നും നിയ്യത്തോടുകൂടി കുളിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ഉറ്റി വീഴുന്ന ഒഴുകിയിറങ്ങുന്ന ഓരോ വെള്ളത്തുള്ളിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം തരും. നമ്മുടെ പാപങ്ങൾ പൊറുക്കും, ഹസനത്ത് അഥവാ നന്മ എഴുതപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള മഹത്തായ പ്രതിഫലമുള്ള ഒരു ഇബാദത്താണ്. അപ്പം അത് എങ്ങനെ
അതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പേജ് നമ്പർ 34 ആണ് തുടക്കം. ഇന്നലെ നമ്മൾ 33 ഇന്നലത്തെ പാഠം ഉണ്ടായിരുന്നത്. ഇന്ന് 34 ഫുറൂദുൽ ഉസ്രി എന്നാണ് തുടങ്ങുന്നത്. കുളിയുടെ ഫർവുകൾ ഉണ്ടാ ഓക്കെ. ഷർത്തുകൾ നേരത്തെ തന്നെ നാം വുദൂഇന്റെ ഷർത്തുകൾ പറഞ്ഞയിടത്ത് ഉണർത്തിയിരുന്നു. വുദൂഇന്റെ ഷർത്തും കുളിയുടെ ഷർത്തും രണ്ടും ഒന്ന് തന്നെ. അതുകൊണ്ട് വുദൂഇനുള്ള 5 ഷർത്തുകൾ കുളിക്കും ബാധകമാണ് എന്ന് അന്ന് പറഞ്ഞിരുന്നു. എന്നാലും പുതിയ ആളുകൾ, അന്ന് ക്ലാസ് കേൾക്കാത്ത ആളുകളിൽ കൂടുതൽ പഠിച്ചിട്ടില്ലാത്തവരോ അല്ലെങ്കിൽ പഠിച്ച് മറന്നുപോയവരോ ആയ ആളുകളുടെ ഓർമ്മക്ക് വേണ്ടി ഒന്നുകൂടി നമ്മളത് പുതുക്കുക. ഒന്ന്, കുളിക്കുന്ന വെള്ളം വുദു ചെയ്യുന്ന വെള്ളം പോലെ തന്നെ തൊഹൂറായ വെള്ളമായിരിക്കണം. അഥവാ നജസ് കലർന്നതോ ഫർദിൽ ഉപയോഗിച്ച വെള്ളം കൂടി കലർന്നതോ ആവാൻ പാടില്ല. അപ്പൊ മുസ്താമരോ മുത്തനജിസോ, അതാ നജസിൽ ഉപയോഗിക്കപ്പെട്ട മുത്തനജിസോ, അതല്ലെങ്കിൽ മറ്റൊരു ഫർദിൽ ഉപയോഗിച്ച മുസ്താമരോ അല്ലാത്ത സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പര്യാപ്തമായതുമായ ശുദ്ധജലം ആയിരിക്കണം കുളിക്കേണ്ട വെള്ളം. അത് ഉപ്പുവെള്ളം ഉൾപ്പെടെ മതി. ഉദാഹരണം, കടലിലെ ഉപ്പുവെള്ളം കൊണ്ടാണ് ഒരാൾ കുളിക്കുന്നത്, വിരോധമൊന്നുമില്ല, തൊഹൂറായ വെള്ളമാണ്. ഉദു ചെയ്യുന്നതും അങ്ങനെ തന്നെ, കടലിലെ വെള്ളം കൊണ്ട് ഉദു ചെയ്യാം. അതുപോലെ തന്നെ കടലുമായി ബന്ധപ്പെടുന്ന അഴിമുഖങ്ങളിലും അതുമായി ബന്ധമുള്ള പുഴകളിലും ലഭിക്കുന്ന ഉപ്പുവെള്ളം, അതൊക്കെ ഉദു ചെയ്യാനും കുളിക്കാനും പറ്റുന്ന തൊഹൂറായ വെള്ളങ്ങളാണ്. അപ്പോൾ ഒന്ന്, വെള്ളം തൊഹൂറായിരിക്കുക. രണ്ട്, ശരീരത്തിൽ കഴുകപ്പെടുന്ന അവയവങ്ങളിലൂടെ വെള്ളം ഒഴുകണം. വെള്ളം ഒഴുക്കി അത് ഒലിച്ചിറങ്ങണം, അല്ലാതെ നനച്ചാ പോരാന്നർത്ഥം. വുദൂവിലും അങ്ങനെ തന്നെ, അവയവങ്ങൾ, കഴുകപ്പെടുന്ന അവയവങ്ങൾ വെള്ളം കൊണ്ട് തൊട്ട് നനച്ചാൽ പോരാ, വെള്ളം അവയവത്തിലൂടെ ഒഴുകണം. അപ്പൊ ശരീരത്തിലൂടെ വെള്ളം ഒഴുകണം. അതുപോലെ ഈ വെള്ളം ചേരുന്നതിന് തടസ്സമാവുന്ന, പ്രതിബന്ധമാവുന്ന വല്ല പൈന്റുകൾ, അതല്ലെങ്കിൽ പശകള്, കറകൾ പോലെയുള്ളതൊന്നും ഇല്ലാതിരിക്കണം. ശരീരത്തിലേക്ക് വെള്ളം ചേരുന്നതിന് തടസ്സമാവുന്ന, ഇപ്പൊ ചില സ്ത്രീകളൊക്കെ ഉണ്ട്, കൃത്രിമ സൗന്ദര്യവസ്തു എന്ന നിലക്ക് നഖത്തിന് ചായം കൊടുക്കുന്നു, കുട്ടിക്സ് പറഞ്ഞിട്ട് ഈ നഖത്തിന് ചായം കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് ആ ചായം അവിടെ നിൽക്കുമ്പം അതിൻ്റെ മുകളിൽ കഴുകിയാൽ കുളി സഹിയാവൂല, ഉദുവും സഹിയാവൂല. അപ്പൊ അങ്ങനെയുള്ള ചായങ്ങൾ തടസ്സം നേരിടുന്ന നിലക്കുള്ള, അതേസമയത്ത് മൈലാഞ്ചി ഇട്ട കൈയാണ്, കയ്യിന്മേൽ മൈലാഞ്ചിന്റെ നിറമുണ്ട്, അല്ലെങ്കിൽ കാലിന്മേൽ മൈലാഞ്ചിന്റെ നിറമുണ്ട്, നിറം കൊണ്ട് വിരോധമില്ല. അതേസമയത്ത് പെയിന്റ് ആവുമ്പം ഈ പെയിന്റ് വെള്ളം ചേരുന്നതിന് തടസ്സമാണ്. അതുപോലെ ഈ പശ ഗമ്മുകൾ, അതുമായിട്ട് ബന്ധപ്പെടുന്ന ജോലി എടുക്കുമ്പോൾ കയ്യിലോ മറ്റോ ശരീരത്തിലോ എവിടെയെങ്കിലും പശ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പോക്കിക്കളയണം, അല്ലാതെ അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ പോരാ. അപ്പൊ അവയവങ്ങളിൽ അഥവാ ശരീരത്തിൽ വെള്ളം നേരിട്ട് ചേരുന്നതിന് തടസ്സം നേരിടുന്ന വല്ല പശകളോ കറകളോ പൈന്റുകളോ പോലത്തതൊന്നും ഉണ്ടാവാൻ പാടില്ല. മറ്റൊന്ന്, വെള്ളം നിറമാറുന്നതോ വാസന മാറുന്നതോ രുചിമാറുന്നതോ നിലക്ക് വെള്ളത്തെ പകർച്ച വരുത്തുന്ന വസ്തുക്കൾ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുണ്ടായാൽ വെള്ളം കലങ്ങി തൊഹൂറല്ലാതാവും, അപ്പൊ അതുകൊണ്ട് കുളിച്ചാൽ ശരിയാവില്ല. പിന്നെ നിത്യശുദ്ധിയുള്ളവരാണെങ്കിൽ, നിത്യശുദ്ധി ഇപ്പൊ കുളിന്റെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലർക്ക് മൂത്രവാർച്ച പോലെ ശുക്ലവാർച്ച രോഗമായിട്ടുള്ളവരുണ്ടാവും, അവർ നിത്യശുദ്ധിക്കാരാണ്. അതുപോലെ തന്നെ ഇസ്തിഹാമത്ത്, ഇപ്പൊ നമ്മൾ ഇന്നലെ മിനിയാന്നുമായി പറഞ്ഞ ബ്ലീഡിംഗ് രോഗം ബാധിച്ചവർ, അങ്ങനെയുള്ള നിത്യശുദ്ധിയുള്ളവരാണെങ്കിൽ സമയം, ഏത് നിസ്കാരത്തിന് വേണ്ടിയാണോ കുളിക്കുന്നതെങ്കിൽ ആ നിസ്കാരത്തിന് സമയം പ്രവേശിച്ചതിന് ശേഷമേ കുളിക്കാൻ പാടുള്ളൂ. ഈ പറയുന്ന 5 ഷർത്തുകൾ, ഇത് വുദൂവിന്റെ അവിടെയും പറഞ്ഞിട്ടുണ്ട്, ഈ അതേ 5 ഷർത്ത്, ആ 5 ഷർത്ത് കുളിക്കും ബാധകമാണ് എന്ന്.
അപ്പൊ കുളിക്കുന്ന സമയത്ത് ശരീരത്തിലെവിടെയും വെള്ളം ചേരുന്നതിന് തടസ്സമാവുന്ന വല്ല പൈന്തുകളോ അതുപോലെയുള്ള തടസ്സമാവുന്ന വല്ല വസ്തുക്കളോ ഉണ്ടാവാൻ പാടില്ല. തൊഹൂറായ വെള്ളം കൊണ്ടേ കുളിക്കാൻ പാടുള്ളൂ. ഒന്നും എടുക്കാൻ പറ്റുന്ന അതേ തരത്തിലുള്ള വെള്ളം തന്നെയാവണം കുളിക്കാൻ. അത് നേരത്തെ വുദൂവിന്റെ അവിടെ പറഞ്ഞു പോയത് കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ കിതാബിൽ അത് ആവർത്തിക്കാത്തത്. നമ്മളിപ്പോ രണ്ടാമത് ആവർത്തിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, അന്ന് ക്ലാസ് കേൾക്കാത്ത ആളുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഫലപ്രദമാവട്ടെ എന്ന നിലക്ക് ഒരിക്കൽ കൂടി ആവർത്തിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ ഫർളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഷർത്ത് മുൻകൂട്ടി വുദൂവിന്റെ അവിടെ പറഞ്ഞതുകൊണ്ട് ഫുറൂദു കുളിയുടെ ഫർളുകൾ നിർബന്ധമായ ഭാഗം ഇസ്നാനി രണ്ടാണ്. വുദൂവിന് നമ്മൾ ആറ് ഫർള് പറഞ്ഞു, അതേസമയത്ത് കുളിക്ക് രണ്ട് ഫർളുള്ളൂ. ചെറിയ ശുദ്ധി ഉയർത്തുന്ന വുദൂവിന് തന്നെ രണ്ട് ഫർളുണ്ടെങ്കിൽ, അല്ല അഞ്ച് ആറ് ഫർളുണ്ടെങ്കിൽ, വലിയ ശുദ്ധി ഉയർത്തുന്ന കുളിക്കൊരു 60 ഫർള് എന്നെങ്കിലും വേണല്ലോ എന്ന് തോന്നുന്നവരുണ്ട്. പഠിക്കാത്തവര്, പഠിച്ചവർക്ക് അതൊരു തമാശയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അറിയാത്തവരും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരുപാടുണ്ട്. നമ്മളുടെ ഈ ക്ലാസ് കേട്ടിരിക്കുന്നവരിൽ തന്നെ ചിലപ്പോൾ അത്തരം കൂടുതൽ അറിവൊന്നും പഠിക്കാൻ ഭാഗ്യം കിട്ടാത്ത ചില നല്ല മനസ്സുകൾ ഉണ്ടാവും. അവരെ പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിശദീകരിക്കുന്നത്. അപ്പൊ വിവരമുള്ള ആളുകളിൽ പൊറുതികേട് വിചാരിക്കണ്ട എന്ന് ഉണർത്തുകയാണ്. കാരണം ഒന്നും അറിയാത്ത സാധുക്കളുണ്ട്, അവർക്കാണ് ഇതുകൊണ്ട് ഏറ്റവും വലിയ ഫലം. അറിയുന്നവർക്ക് ഓർമ്മയൊന്ന് പുതുക്കാന്ന് മാത്രമേ ഉള്ളൂ. അതേസമയത്ത് അറിവില്ലാത്തവരെ സംബന്ധിച്ച് ഇതൊരു അനുഭവമാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും ലളിതമാക്കി വിഷയങ്ങൾ പറയുന്നത്. അൽ അവ്വലു, ഒന്നാമത്തെ ഫർള് അന്നിയത്തു, നിയ്യത്ത് നിർവഹിക്കണം. വുദൂഇന്റെയും ഒന്നാമത്തെ ഫർള് നിയ്യത്ത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോ വുദൂഇന്റെ നിയ്യത്ത് പോരാ കുളിയുടെ നിയ്യത്തിന്. അപ്പൊ അതെങ്ങനെ നിയ്യത്ത് ചെയ്യേണ്ടത് അത് പറയും. തക്ഫീ ഫീഹ, കുളിയുടെ നിയ്യത്തിൽ മതിയാകും. എഹദൻ നിയ്യാത്തിൽ ആതിയത്തി, ശേഷം പറയുന്ന നിയ്യത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന്. ശേഷം 8 രൂപം പറയുന്നുണ്ട് കിതാബിൽ. ആ 8 രൂപങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് കരുതിയാൽ മതി. പക്ഷേ ഈ നിയ്യത്ത് എപ്പോൾ വേണം? മഖ്റൂനത്തൻ, ബന്ധപ്പെട്ടു കൊണ്ടുവരണം, അന്വയിച്ചു കൊണ്ടുവരിക എന്നാണ് ചേർന്ന് വരണം. എന്തിനോട് ചേരണം? ബി അവ്വലിൽ ഉസ്ലി, കുളിയുടെ ആദ്യത്തോട്. നിയ്യത്ത് ഇപ്പം വേണം, കുളിയുടെ തുടക്കത്തിൽ തന്നെ വേണം. എന്ന് പറഞ്ഞാലോ, ആദ്യം വെള്ളമൊഴിച്ച് ശരീരത്തിലൊക്കെ സോപ്പ് തേച്ച് പിന്നെയും വെള്ളമൊഴിച്ച് ശരീരം ഒന്നുകൂടിയൊക്കെ കഴുകി എന്നിട്ട് പിന്നെയാണ് നിയ്യത്ത് വെച്ചെങ്കിലോ പ്രശ്നമില്ല. അവിടുന്ന് അങ്ങോട്ടേ കുളിയായിട്ട് കണക്കൂട്ടുള്ളൂ. മറ്റുള്ളതൊക്കെ സാധാരണ സ്വാഭാവിക കുളി. ഈ നിയ്യത്ത് വെച്ച് എപ്പോഴാണോ അവിടെ മുതൽക്കാണ് ഔദ്യോഗികമായി ഫർളായ കുളി തുടങ്ങുന്നത്. അത്രയേ ഉള്ളൂ. അപ്പൊ തുടക്കത്തിൽ നിയ്യത്ത് വേണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിയ്യത്ത് വെച്ചോടെ മുതൽക്കുള്ളത് നിർബന്ധമായ കുളിയായിട്ട് എണ്ണുള്ളൂ, അതിന് മുമ്പുള്ളത് നിർബന്ധ കുളിയായിട്ട് എണ്ണൂല. അത്രേ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അല്ലാതെ തുടക്കത്തിന് നിയ്യത്ത് വെക്കാൻ മറന്നുപോയി പിന്നെ ഞെന്താ ചെയ്യുക, ആകെ വേജാറ ഒന്നുമില്ല. നേരത്തെ കുളിച്ചത് നിയമപരമായ ഫർളായ കുളിയായിട്ടില്ല, അത്രയും അർത്ഥമുള്ളൂ. അപ്പൊ ഒരാള് എന്ത് ചെയ്തു? ശരീരത്തിൽ അഴുക്കോ മറ്റു മാലിന്യങ്ങളൊക്കെ ഉള്ളതൊന്ന് പോകാൻ വേണ്ടിയിട്ട് നിയ്യത്തൊന്നും ചെയ്യണതിന് മുമ്പ് തന്നെ കുറച്ച് വെള്ളമൊഴിച്ചു, നന്നായിട്ട് സോപ്പൊക്കെ തേച്ച് ശരീരം കഴുകി ഒന്നുകൂടി വെള്ളമൊഴിച്ചു. ഇപ്പൊ ശരീരം വൃത്തിയായി, ശുദ്ധിയായിട്ടില്ലട്ടോ. ശുദ്ധിയാണെങ്കിൽ അതെ ഇബാദത്താവുന്ന നിയ്യത്ത് വന്നെങ്കിലേ ശുദ്ധിയാവും. ശരീരമൊക്കെ അല്ലോ വൃത്തിയായി. ഇനി ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു നിയ്യത്ത് ചെയ്ത് ആ നിയ്യത്തോടുകൂടി ശരീരത്തിൽ വെള്ളം നിശ്ചയിച്ച്. അന്നപ്പൊ ഈ നിയ്യത്ത് മുതൽക്ക് പിന്നെ ഒഴിച്ച വെള്ളേ കുളിയായിട്ട് കൂട്ടുന്നുള്ളൂ, അതിന്റെ മുമ്പുള്ള കഴുകലായിട്ടേ കൂട്ടുള്ളൂ. അപ്പൊ അതാണ് കുളിയുടെ തുടക്കത്തിനോടനുബന്ധിച്ച് നിയ്യത്ത് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. നിയ്യത്ത് മുതൽക്കേ കുളിയുടെ തുടക്കമായി പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് നിയ്യത്ത്? അവര് ബേജാറാകാനൊന്നുമില്ല, ആർക്കും കിട്ടുന്ന തന്നെ നിയ്യത്ത്. ഒന്ന്, നവയത്തു റഫ് അൽ ജനാബത്തി, ജനാബത്ത് കുളി. ജനാബത്ത് കുളി എന്ന് പറഞ്ഞാല് രണ്ട് കാര്യങ്ങളാണല്ലോ. ഒന്ന്, സ്ഖലനം സംഭവിച്ചാൽ ജനാബത്ത് കാരണമാവും, അതിന് വേണ്ടിയിട്ടാണ് കുളി. രണ്ട്, സംയോഗത്തിൽ ഏർപ്പെട്ടാൽ ജനാബത്ത് കാരണമാവും. ഈ രണ്ടുമാണ്
ജനാബത്ത് എന്ന് പറയുന്നത്. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഈ രണ്ടാലൊരു സംഗതി ഉണ്ടായാൽ ജനാബത്ത. അങ്ങനെ പൊതുവാന സാധാരണഗതിയിൽ ഭാര്യയും ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, പിന്നെ കുളിക്കുകയാണ്. അപ്പൊ ആ കുളിക്കുമ്പം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും എന്ത് ചെയ്താൽ മതി? ജനാബത്തിനെ ഉയർത്തുന്നു എന്ന് നിയത്തില്ല. ഞാൻ വെയ്ത്തു, ഞാൻ നിയത്തിയത് ഞാൻ കരുതി ഉറപ്പിച്ചു. റഫൽ ജനാബത്തി, ജനാബത്തിനെ ഉയർത്താൻ. ജനാബത്തിനെ ഉയർത്തുക എന്നാൽ ജനാബത്ത് കൊണ്ടുണ്ടാവുന്ന തടസ്സങ്ങളെ നീക്കുക എന്നാണ് അതിനർത്ഥം. അപ്പോ ജനാബത്തിനെ ഉയർത്താൻ ഞാൻ കരുതി എന്ന്. ഇനി സ്ത്രീയാണ്, അവളുടെ ഹൈല് ശുദ്ധിയായിട്ട് കുളിക്കുകയാണെങ്കിൽ നവൈത്തു റഫ് അൽ ഹൈലി, ഹൈലിന്റെ വിധിയെ ഉയർത്താൻ വേണ്ടി ഞാൻ കരുതി. ഹൈലിനെ ഉയർത്തുക എന്നല്ല, ഹൈല് നിലച്ചപ്പോൾ കുളി നിർബന്ധമായി. ഈ ഹൈലിന്റെ മേൽ കാരണത്താൽ നിർബന്ധമായ കുളിയെ നിർവഹിക്കാൻ ഞാൻ കരുതി എന്നർത്ഥം. ഇനി പ്രസവ രക്തം നിലച്ച് കുളിക്കുകയാണെങ്കിൽ നവൈത്തു റഫ് അൻ നിഫാസി, നിഫാസിന്റെ ഹുക്കുമിനെ വിധിയെ ഉയർത്താൻ ഞാൻ കരുതി. ഇനി നാലാമത്തെ രൂപം, ജനാബത്ത് കുളിക്കുമ്പോഴും പറ്റും, ഹൈള് കുളിയാണെങ്കിലും പറ്റും, നിഫാസ് കുളിയാണെങ്കിലും പറ്റും, എല്ലാവർക്കും പറ്റുന്നതാണ് നാലാമത്തത്. നവൈത്തു റഫ് അൽ അദസി, അശുദ്ധി ഉയർത്തുന്നു എന്ന് ഞാൻ കരുതും. അശുദ്ധി ഉയർത്താൻ കരുതി. അന്നേരം ഈ കുളി കൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്? അശുദ്ധി ഉയർത്ത, വലിയ അശുദ്ധി ഉയർത്തുന്നു എന്ന് കരുതി. ഹരാസ്, വലിയ ശുദ്ധി ഉയർത്തുക എന്ന് പറയുമ്പം ജനാബത്തുള്ളവരാണെങ്കിലും കുളിക്കുമ്പോൾ വലിയ ശുദ്ധി ഉയർത്തി എന്ന് പറയാം. ഹൈള് നിന്നിട്ട് കുളിക്കുകയാണെങ്കിലും വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന് കരുതുക. അതുപോലെ നിഫാസ് ഉണ്ടായിട്ട് കുളിക്കുന്നതിന്റെ ശേഷം കുളിക്കുമ്പോഴും വലിയ ശുദ്ധി ഉയർത്തുന്നു. അതുപോലെ തന്നെ പ്രസവം ഉണ്ടായിട്ടാണെങ്കിൽ കുളിക്കുകയാണെങ്കിലും വലിയ ശുദ്ധി ഉയർത്തുന്നു. അപ്പൊ വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന് ജനാബത്തുകാർക്കും ഹൈളുകാർക്കും നിഫാസുകാർക്കും പ്രസവിച്ചവർക്കും ഒക്കെ നിയത്ത് ചെയ്യാവുന്നതാണ്. അഞ്ച്, നവൈത്തു ത്വഹാറത്തനിൽ അദസി, അതുവരെയുള്ള ഉയർത്തുക ഉയർത്തുക എന്നാ പറഞ്ഞത്. അതേ അർത്ഥത്തിന് തന്നെ, ആ വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ അശുദ്ധി എന്ന് മൊത്തം പറഞ്ഞാൽ തന്നെ കുളി നിർബന്ധമാവുന്ന അശുദ്ധി തന്നെ വലിയ ശുദ്ധിയാണ്. വലിയതെന്ന് പ്രത്യേകം കരുതിക്കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആറ്, നവൈത്തു അദാ അൽ ഗസ്ലി, കുളിയെ നിർവഹിക്കുന്നു എന്ന് ഞാൻ കരുതി. കുളിയെ നിർവഹിക്കാൻ കരുതി തന്നെ. കുളി എന്ന് പറയുന്ന അമല് ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിനെ ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതുക. ഏഴ്, നവൈത്തു അദാ അ ഫർളുൽ ഗുസ്ലി, കുളിയുടെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക. കുളിയുടെ ഫർളിനെ, നേരത്തെ കുളി ഞാൻ നിർവഹിക്കുന്നു എന്നാ നിയത്ത് ചെയ്തുകൊണ്ട് നിർവഹിക്കേണ്ട കുളി ഫർളാണ്. അതിന് പ്രത്യേകം പറയാഞ്ഞാൽ തന്നെ ഫർളാവും എന്നർത്ഥം. ഇവിടെ കുളിയുടെ ഫർള് എന്നാ, അല്ലെ കുളി എന്ന ഫർള് എന്ന് വെച്ചാലും വിരോധമല്ല. കാരണം എന്താ, ഉദുവിന്റെ അവിടെ നമ്മൾ രണ്ടും പറഞ്ഞ് ഉദുവിന്റെ ഫർളിനെ വീട്ടുന്നു എന്ന് നിയത്ത് ചെയ്യുക, അതുപോലെ തന്നെ ഉദു എന്ന ഫർളിനെ ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയത്ത് ചെയ്യുക. അവിടെ നമ്മൾ ഉദുവിന്റെ നിയത്ത്. അപ്പൊ പിന്നെ ഒരു സംശയം ഉണ്ടാവും, ഈ ഉദുവും കുളിയും ഫർളല്ലല്ലോ, ഷർത്തല്ലേ? അതിന് ഫർളിനെ രണ്ടായി അതിന്റെ അർത്ഥ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി ആ സംശയം വരൂല. ഫർള് എന്ന് പറഞ്ഞാൽ ചെയ്താ കൂലി ഉള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമുള്ളതും. ആ അർത്ഥത്തിന് വുദൂവും കുളിയൊക്കെ ഫർള. എന്നാൽ നിസ്കാരം സഹിയാവണമെങ്കിൽ ഷർത്താണ്, അത് ഉപേക്ഷിച്ചാൽ നിസ്കാരം സഹിയാവില്ല. ആ അർത്ഥത്തിന് ഷർത്ത് എന്ന് പറയാം. എന്നാൽ ചെയ്യൽ നിർബന്ധമുള്ളതും ഉപേക്ഷാ ശിക്ഷയുള്ളതുമുള്ള അർത്ഥത്തിന് ഫർള്. അപ്പൊ കുളിയുടെ ഫർള് എന്നും വെക്കാം, കുളി എന്ന ഫർളിനെ ഞാൻ നിർവഹിക്കുന്നു എന്നും, അതുപോലെ വുദൂവിന്റെ ഫർളിനെ ഞാൻ നിർവഹിക്കുന്നു എന്നും, വുദു എന്ന ഫർളിനെ ഞാൻ നിർവഹിക്കുന്നു എന്നും രണ്ടും സഹിയാണ്. എന്നതുപോലെ ഇവിടെയും രണ്ടും സഹിയാണ്. എട്ട്, നവൈത്തുൽ ഗസ്ലിൽ ജനാബത്തി, ജനാബത്തിനു വേണ്ടി കുളിക്കുന്നു ആ ഞാൻ കരുതി. ഇങ്ങനെ വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്നോ, കുളിയുടെ ഫർളിനെ വീട്ടുന്നു എന്നോ, കുളി എന്ന ഫർളിനെ വീട്ടുന്നു എന്നോ, ജനാബത്ത് കുളി ഞാൻ നിർവഹിക്കുന്നു എന്നോ, ഇങ്ങനെ തുടങ്ങിയ, അല്ലെങ്കിൽ ഹൈള് കുളി നിർവഹിക്കുന്നു എന്നോ, അല്ലെങ്കിൽ ഹൈളിനെ ഉയർത്തുന്നു എന്നോ, നിഫാസിനെ ഉയർത്തുന്നു എന്നോ, ജനാബത്തിനെ ഉയർത്തുന്നു എന്നോ ഒക്കെയുള്ള നിയത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നിയത്ത് വേണം. ഇങ്ങനെ എട്ട് രീതിയിൽ നിയത്ത് വെക്കാം. നോക്കുപാടെ പഠിച്ച് ഇനി വജാറാകണമെന്നും വേണ്ട, ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കരുതിക്കോളൂ, എല്ലാം നല്ലത്, എല്ലാം പെടും. ഫർളാക്കപ്പെട്ട കുളിയെ ഞാൻ
കുളിക്കുന്നു. അത് ജനാബ് കുളിക്കുമ്പോഴും അങ്ങനെ തന്നെ കരുതിയാൽ മതി, ഹൈറ് കുളിക്കുമ്പോഴും അങ്ങനെ തന്നെ കരുതിയാൽ മതി, നിഫാസ് കുളിക്കുമ്പോഴും അങ്ങനെ തന്നെ കരുതിയാൽ മതി, ഏത് കുളിക്കുമോ അതന്നെ കരുതിയാൽ മതി. അപ്പൊ എളുപ്പം അതാണ്. കുളിയുടെ ഫർദ്ദിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ കുളി എന്ന ഫർദ്ദിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ വലിയ ശുദ്ധി ഉയർത്തുന്നു എന്നാ എല്ലാം പെട്ട്. വൽ ഖംസത്തുൽ ഉവലു, ആദ്യം പറഞ്ഞ അഞ്ച് രീതി, അതായത് ജനാബത്തിനെ ഉയർത്തുന്നു എന്നോ, ഹൈറിനെ ഉയർത്തുന്നു എന്നോ, നിഫാസിനെ ഉയർത്തുന്നു എന്നോ, അശുദ്ധിയെ ഉയർത്തുന്നു എന്നോ കരുതുന്ന നിയ്യത്തുകൾ. പിന്നെ അഞ്ചാമത് പറഞ്ഞ നവൈത്തു തഹാറത്താനി, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കുന്നു എന്നോ. ഇങ്ങനെയുള്ള ഈ അഞ്ച് രൂപങ്ങൾ ലാ തഖ്ഫി, അത് മതിയാവില്ല, ഫീ നിയ്യത്തി ദായിമില്ല, നിത്യശുദ്ധിയുള്ളവർ നിയ്യത്ത് വെക്കുമ്പോൾ അവർക്ക് ഈ ഉയർത്തുന്നു എന്ന നിയ്യത്ത് പറ്റൂല. കാരണം എന്താ, അവരെ അശുദ്ധി ഉയരുന്നില്ലല്ലോ, അവർ നിത്യശുദ്ധിക്കാരല്ലേ. അപ്പൊ അവർക്ക് ശേഷം പറഞ്ഞ മൂന്നിൽ പെട്ട ഏതെങ്കിലും ഒന്ന് കരുതും. നിസ്കാരത്തെ അയലാക്കുന്നു എന്നോ, അല്ലെങ്കിൽ ജനാബത്ത് കുളിക്കുന്നു എന്നോ, കുളിയുടെ ഫർദിനെ വീട്ടുന്നു എന്നോ, ഇങ്ങനെയൊക്കെയുള്ള നെയ്യത്തെ അവർക്ക് പറ്റുള്ളൂ. അശുദ്ധി ഉയർത്തുക, ഹൈറിനെ ഉയർത്തുക, നിഫാസിനെ ഉയർത്തുക തുടങ്ങിയ ഈ ഉയർത്തൽ നെയ്യത്ത് അവർക്ക് പറ്റില്ല. കാരണം അവരുടെ അശുദ്ധി ഉയരുന്നില്ല, നിത്യശുദ്ധിക്കാരായതുകൊണ്ട്. അപ്പൊ ഒന്ന്, പരിഗണിക്കപ്പെടുന്ന നെയ്യത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നെയ്യത്ത് നിർവഹിച്ചിരിക്കണം, അത് കുളിയുടെ തുടക്കത്തിൽ ആവുകയും വേണം. അസാനി, രണ്ടാമത്തേത്, അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, പലരും ഉണ്ട്. ഓക്കെ, അതിനാ പറയുന്നത്, അതിന് ഈ പറഞ്ഞ എട്ടിൽ ഏതെങ്കിലും ഒരു നിയ്യത്ത് ചെയ്താൽ മതി. അങ്ങനെ ഒന്നും ഇനി പറഞ്ഞ് ഇനിയിപ്പോ എട്ടും കൂടി പറഞ്ഞ ആകെ കൺഫ്യൂഷൻ ആകണ്ട. ഒറ്റ നെയ്യത്ത് ഇറങ്ങിയത് എല്ലാവർക്കും പറ്റുന്ന, എല്ലാവർക്കും പറ്റുന്ന ഒറ്റ നെയ്യത്ത്, ഫർളാക്കപ്പെട്ട കുളിയെ ഞാൻ കുളിക്കുന്നു, ഒരു പ്രശ്നവുമില്ല. നിത്യശുദ്ധിയുള്ളവർക്കും പറ്റും, അല്ലാത്ത സാധാരണ വലിയ ശുദ്ധിയുള്ളവർക്കും പറ്റും. അത് ജനാബത്ത് കുളിക്കുമ്പോഴും അങ്ങനെ തന്നെ മതി, ഹൈറ് കുളിയാണെങ്കിലും അത് തന്നെ മതി, നിഫാസ് കുളിയാണെങ്കിലും അത് തന്നെ മതി, ഏത് കുളിക്കും അത് തന്നെ മതി. ഏത് കുളിയുടെ ഫർദിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ ഫർളാക്കപ്പെട്ട കുളി ഞാൻ കുളിക്കുന്നു, ഈ രണ്ടാലൊരു നെയ്യത്ത് അവിടെ മുറുകെ പിടിച്ചാൽ മതി. എന്നാല് എല്ലാവർക്കും പറ്റും, നിത്യശുദ്ധിക്കാർക്കും പറ്റും, അല്ലാത്ത ശുദ്ധിക്കാർക്കും ഒക്കെ പറ്റും, എല്ലാത്തിനും എളുപ്പമുള്ളതാണ്. കുളിയുടെ ഫർദിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ ഫർളാക്കപ്പെട്ട കുളി ഞാൻ നിർവഹിക്കുന്നു, ഈ രണ്ടാലൊരു നെയ്യത്ത് ചെയ്യുക. രണ്ടാമത്തേത് അസാനി, രണ്ടാമത്തേത് തമീമുൽ ബദനി ബിൽ മാഇ, ഒരു ഫർള് ഇപ്പൊ നിയ്യത്ത് ചെയ്യാനാണ് കുളിയുടെ തുടക്കത്തിൽ. രണ്ടാമത്തേത് ശരീരം മുഴുവനും വെള്ളം എത്തിക്കലാം. തമീമുൽ മാഇ, അല്ല തമീമുൽ ബദനി ബിൽ മാഇ, വെള്ളം കൊണ്ട് ശരീരത്തെ മുഴുവനും എത്തിക്കുക. ശരീരത്തിൽ പ്രത്യക്ഷ ഭാഗത്ത് എല്ലാം ഒരു പ്രാവശ്യം തൊഹൂറായ വെള്ളം എത്തുക, ഇതാണ് ഇപ്പൊ രണ്ടാമത്തെ ഫർള്. അപ്പൊ ഒന്ന് നെയ്യത്ത്, രണ്ടാം നെയ്യത്തോടുകൂടി ശരീരം മുഴുവനും ഒരു പ്രാവശ്യം തൊഹൂറായ വെള്ളം എത്തിക്കുക എന്ന് പറഞ്ഞാൽ നനച്ചാ പോരാ, ഒഴുകണം. അത് ശർത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒഴുകണം എന്ന്. ഇനി അതിന്റെ ചെറിയൊരു വിശദീകരണം, ആ രണ്ടാമത്തെ ഫർളിന്റെ, യജിബു നിർബന്ധമാകും, വസ്ലു ഷൈരിൻ, മുടി കൈകൾ, ശരീരത്തിലുള്ള മുടി പറഞ്ഞു വന്ന് കഴിയണ്ടട്ട, നേരത്തെ പറഞ്ഞു വന്ന്, അത് ഇന്നലെ നമ്മൾ പറഞ്ഞു സംശയ നിവാരണത്തിന്റെ സമയത്ത്. അതായത് ഹൈറിലുള്ള ഒരു സ്ത്രീ, അതല്ലെങ്കിൽ നിഫാസ് പ്രസവരക്തം ഉള്ള ഒരു സ്ത്രീ, അതല്ലെങ്കിൽ ജനാബത്തുള്ള ഒരു മനുഷ്യൻ, അവരുടെ ശരീരത്തിൽ നിന്ന് നഖമോ മുടിയോ മറ്റോ വല്ലതോ വേർപെട്ടു പോന്നാൽ, സ്ത്രീകളൊക്കെ മുടി ചീകുമ്പോഴും മറ്റുമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ മുടി വേർപെട്ടു പോന്നാൽ അതെടുത്തു വെക്കുകയും പിന്നീട് കുളിക്കുന്ന സമയത്ത് നെയ്യത്ത് ചെയ്ത് അതിനെ കഴുകുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ശരീരത്തിലുള്ള മുടിയെ പറ്റിയാ പറയുന്നത്, നിലവിൽ ശരീരത്തിൽ കുളിക്കുന്ന സമയത്ത് ശരീരത്തിലുള്ള മുടി, ആ മുടി കഴുകണം. എങ്ങനത്തെ മുടി? വയറമുന്നക്കതിം ബിനഫ്സിഹി, സ്വയം കെട്ടിക്കുടുങ്ങിയതല്ലാത്ത മുടി. എന്താ, സ്ത്രീകൾക്ക്, ചില സ്ത്രീകൾക്കുണ്ട് ചില പനി വന്നിട്ടോ മറ്റ് ചില രോഗങ്ങളെ കൊണ്ടിട്ടോ ഒക്കെ മുടി ഒന്നിച്ചൊരു കട്ടയായി തീരും, അത് വേർപ്പെടുത്താൻ കഴിയില്ല, അതിൻ്റെ ഉള്ളിൽ കൊട്ട് വെള്ളം എത്തൂല്ല. അവിടെ
അതിന്റെ പുറത്ത് മാത്രം വെള്ളം നനഞ്ഞാൽ മതി, അതിന്റെ ഉള്ളിൽ വെള്ളം നനക്കാൻ കഴിയില്ല. അത് ചില രോഗങ്ങളെ കൊണ്ടൊക്കെ വരുന്നതാ. ചിലർ പറയും ശൈത്താനിയത്താണ്, എന്തോ അള്ളാഹു ആലം, എന്തായാലും രോഗങ്ങളെ കൊണ്ടിട്ട് വരുന്നതാ. മുടി ആകങ്ങട്ട് കട്ടയിട്ട് അഴിച്ചെടുക്കാൻ കഴിയാത്ത നിലക്ക് ഒരു ഇങ്ങനെ തുന്നിക്കൂടി ഒന്നായി പോവും. അങ്ങനെയുള്ള മുടിന്റെ പുറം കഴുകിയാൽ മതി. അല്ലാത്ത മുടി, അപ്പൊ നമ്മൾ മെടഞ്ഞു വെച്ചതോ കെട്ടിവെച്ചതോ ഉൾപ്പെടെയുള്ള മുടി കഴുകണം. എങ്ങനെ? വാഹിറൻ വബാത്തിനൻ, ഉള്ളും പുറവും കഴുകണം. സ്വയം കെട്ടിക്കുടുങ്ങിയതല്ലാത്ത മുടിയുടെ മുഴുവനും അകവും പുറവും വെള്ളമെത്തണം. അതിന് മോൾ കൂടെ ഇങ്ങനെ ഒഴിച്ചാ പോരാ, ശരിക്ക് മുടി തലയിലെ തൊലിയും അതുപോലെ തന്നെ മുടിയുടെ ഇടയും ഒക്കെ ശരിക്ക് നനഞ്ഞിരിക്കണം. അപ്പോ മുടി മെടഞ്ഞിട്ട സ്ത്രീകളുണ്ടാവും, അല്ലെങ്കിൽ കെട്ടിവെച്ച സ്ത്രീകളുണ്ടാവും. അവരൊക്കെ കുളിക്കുന്ന സമയത്ത് ആ കെട്ടോ മെടച്ചിലോ അഴിച്ചെങ്കിലേ ഉള്ളിലേക്ക്, മുടിയുടെ അകത്തേക്ക് വെള്ളം പ്രവേശിക്കൂ. എങ്കിൽ അത് അഴിച്ച് അതിനകത്തേക്ക് വെള്ളം പ്രവേശിപ്പിക്കണം. ഇനി അത് വേണ്ട, അത്ര ടൈറ്റാക്കി മുടഞ്ഞിട്ടില്ല, കുറച്ച് ലൂസാണ്. വെള്ളം അതിന്റെ മുകളിലൂടെ പാർന്ന് ഒന്ന് നന്നായി കൈ നടത്തിയാൽ അകത്തേക്ക് വെള്ളം കയറുമെങ്കിൽ പ്രത്യേകം അഴിച്ചു കൊള്ളണം എന്നില്ല. അതേസമയത്ത് രോഗം കാരണം സ്വയം കെട്ടിക്കുടുങ്ങിയ മുടിയാണ്, അതിനകത്തേക്ക് വെള്ളം ചേർക്കാൻ സാധ്യമല്ലെങ്കിൽ അതിന്റെ പുറം മാത്രം കഴുകിയാൽ മതി. അല്ലാതെ മുടി മുറിച്ചു കളഞ്ഞ് കുളിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. അതാ വൈങ്കസുഫ, എത്ര തിങ്ങിയ മുടിയാണെങ്കിലും അതിന്റെ അകത്തും പുറത്തുമൊക്കെ വെള്ളം എത്തിക്കൽ ഉജുബാണ്. അതങ്ങനെ പ്രത്യേകം പറയാൻ കാരണം, വുദുവിന്റെ അവിടെ നമ്മൾ പറഞ്ഞു തിങ്ങിയ താടി, ഇടത്താടി എന്നിവ തിങ്ങിയതാണെങ്കിൽ അതിനെ പുറം ഭാഗം കഴുകലേ നിർബന്ധമുള്ളൂ, അകം കഴുകുന്നത് സുന്നത്താണ്. താടി തിക്കകറ്റി അതിനകത്ത് വെള്ളം ചെലുത്തി കഴുകൽ സുന്നത്തേ ഉള്ളൂ, പുറം ഭാഗം കഴുകലേ നിർബന്ധമുള്ളൂ. അതേസമയത്ത് നേർത്ത താടിയാണെങ്കിൽ അകവും പുറവും കഴുകൽ ഉജുബാണ് എന്ന് നമ്മൾ വുദുവിന്റെ പാഠത്തിൽ പറഞ്ഞു. ഇവിടെ അങ്ങനെ ഒരളവില്ല. സ്വയം കെട്ടിക്കുടുങ്ങിയതല്ലാത്ത മുടി എത്ര തിങ്ങിയതാവട്ടെ നേരിയതാവട്ടെ, ഏതായാലും മുടിയുടെ അകവും പുറവും വെള്ളമെത്തി കഴുകിയെങ്കിലേ കുളി സഹിയാവുള്ളൂ. അപ്പൊ മുടിക്കുള്ളിൽ ശരിക്കും കൃത്യമായി വെള്ളമെത്തണം. അപ്പോ യജിബു ഓസുലു ശരീൻ വബാശരീൻ, തൊലിയും കഴുകുന്നത് ശരീരത്തിലെ മുടി ഉള്ളും പുറവും കഴുകണം. അതുപോലെ തന്നെ ഉപാശരിൻ, തൊലിയും കഴുകണം. അതും വുജൂബാണ്. തൊലി പക്ഷേ എന്ത് വേണ്ട, ഉള്ളു വേണ്ട. വാഹിറൻ, തൊലിയുടെ പ്രത്യക്ഷത്തിൽ, പുറം ഭാഗം, തൊലിയുടെ പുറം ഭാഗം കഴുകൽ വുജൂബാണ്. തൊലിയുടെ പുറം ഭാഗം മുഴുവനും കഴുകൽ നിറ എത്ര വരെ? ഹത്തൽ അവഫാരി, നഖം വരെ. അപ്പൊ നഖത്തിന്റെ അടിഭാഗത്തിൽ വരെ വെള്ളം എത്തണം. നഖം അല്പം നീണ്ടുപോയിട്ടുണ്ട്, നഖത്തിനടിയിൽ അഴുക്ക് ഉണ്ട്. ആ അഴുക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ വെള്ളം എത്തിയെങ്കിലേ കുളി സഹിയാവുള്ളൂ. അതാ നഖവും വമാ തഹ്തഹാ, നഖത്തിന്റെ അടിഭാഗത്തുള്ള സ്ഥലവും. നഖം വളർന്നു വന്നാൽ ചിലപ്പം വിയർപ്പ് കൊണ്ടോ മറ്റ് അഴുക്കുകളെ കൊണ്ടോ ഒക്കെ, അതല്ലെങ്കിൽ വല്ല ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പത്തിരിപ്പൊടി വെക്കുകയാണ്, അല്ലെങ്കിൽ ചപ്പാത്തിക്ക് പൊടി വെക്കുകയാണ്, അപ്പൊ ആൾക്ക് ഈ നഖം വലുതായ നഖത്തിനുള്ളിൽ പോവല്ലോ. അപ്പൊ അതൊക്കെ ഒഴിവാക്കി അതിന്റെ ഉള്ളിൽ വെള്ളം എത്തൽ നിർബന്ധമാണ്. മാത്രമല്ല വമാ തഹ്ത കുൽഫത്തിൽ അക്ലഫി, ചേലാകർമ്മം നിർവഹിക്കപ്പെടാത്ത പുരുഷന്റെ ലിംഗാഗ്ര ചർമ്മത്തിന്റെ അകം അടിഭാഗം വരെ കഴുകണം. എന്നറിഞ്ഞാൽ ഒരു പുരുഷൻ മാർക്കം കഴിക്കപ്പെട്ടിട്ടില്ല നിക്ക, മാർക്കം കഴിക്കുക എന്ന് പറഞ്ഞാൽ തിരിയാത്തോലുണ്ട്, സുല്ലത്തുല്യാണെന്ന് കഴിക്കാന്നാല് അങ്ങനെ പറയാ. എന്നാലും ഇതിന്റെ അടുക്ക് കുട്ടികളോട് മാർക്കം കഴിക്കാന്നിട്ട് കുട്ടികൾക്ക് തിരിഞ്ഞില്ല, എന്തായി സ്വാദി മാർക്കം കഴിക്കാന്ന്, അപ്പോളാ തിരിഞ്ഞ. അപ്പൊ മാർക്കം കഴിക്കുക എന്ന് അറിയാല് അത് ഓരോ ഭാഗത്തുള്ള പ്രാദേശികമായ പ്രയോഗങ്ങളാ. ചേലാകർമ്മം നിർവഹിക്കാന്ന് അറിയും ചിലര്, ചിലര് സുന്നത്തുല്യാണം നിർവഹിക്കാൻ അറിയും. അതെന്തായാലും വേണ്ടിയില്ല, പുരുഷന്റെ ലിംഗഗ്രഹത്തിലുള്ള തൊലി മുറിച്ചു മാറ്റുന്ന, സുന്നത്തുല്യാണം കഴിയുന്ന സമയത്ത് മുറിച്ചു മാറ്റുന്ന ആ തൊലി. ഒരു പുരുഷന് മാർക്കം കഴിച്ചിട്ടില്ലേ ഇനി, എന്നാൽ ആ തൊലി ഉണ്ടാവുമല്ലോ, ആ തൊലിയുടെ ഉള്ളു നനയണമെങ്കിലേ കുളി സഹിയാവുള്ളൂ എന്നർത്ഥം. സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് തന്നെ മാർക്കം കഴിക്കലാണല്ലോ. സുന്നത്തില്ലാണെന്ന് പറയുന്നത് അതിന്റെ പേരാണ്, അല്ലാതെ കല്യാണം കഴിക്കൽ സുന്നത്തായിട്ടല്ല.
ഈ ഒന്നും തിരിയാത്ത എന്തിന്റെ അടുക്ക് വഹാബികൾ അങ്ങനെ പറഞ്ഞു കേട്ടോ, സുന്നത്താണെന്ന്. കാരണം ഈ സുന്നത്തല്ലാണെന്ന് പറഞ്ഞപ്പോൾ സാധുക്കൾ കരുതിയ സുന്നത്താണ്. അപ്പൊ മിഞ്ഞാന്ന് നമ്മൾ കേട്ടല്ലോ ഷർത്തോ ഫർദോ എന്നുള്ളത് ആകെ അങ്ങോട്ട് കൺഫ്യൂഷൻ ആയിട്ട് ഒരു തല ഷർത്തോ ഒരു തല ഫർദോ ആയിട്ട് പറഞ്ഞു. ആ ജാതിയാണ് ഇപ്പൊ ഫർളായ കല്യാണം, പക്ഷെ എന്നാലും അതിന്റെ പേര് സുന്നത്തില്ല. അങ്ങനെ പരാമകാരനാണ്, അതാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിൽപ്പെട്ടതാണ്. ആ അർത്ഥത്തിലാണ് ഇതിന് സുന്നത്തില്ലാണം എന്ന് പറയുന്നത്. ഖലീലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മില്ലത്തിൽപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ടതായതുകൊണ്ട് സുന്നത്തില്ലാണം എന്നതിന് ശൈലി പറയുന്നു. അത് യഥാർത്ഥത്തിൽ മാർക്ക കല്യാണം എന്നതാണ് ഇതിന്റെ ശരിക്കുള്ള പേര്. പക്ഷേ പലർക്കും തിരിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് മാറ്റി പറഞ്ഞത്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിന് മാർഗം എന്നാ പറയാം, മില്ലത്ത്. അപ്പം ഈ മാർഗത്തിന്റെ പേരിൽ നടത്തുന്ന കല്യാണമാണിത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്ത് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നതായത് കൊണ്ടാണ് ആ പേരേന് പറയുന്നത്. ഇപ്പൊ സംഗതി മനസ്സിലായല്ലോ, ഒരു പുരുഷന്റെ ലിംഗാഗ്ര ചർമ്മം ഛേദിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവന് ജനാബത്തുണ്ടായാൽ കുളിക്കുമ്പോൾ ഈ തൊലിയുടെ ഉള്ളുകൂടി നനഞ്ഞെങ്കിലേ കുളി ശരിയാവുകയുള്ളൂ. പക്ഷെ സാധാരണ പിന്നെ അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആളുകൾ, മുസ്ലിങ്ങളായ ആളുകൾ വ്യാപകമായി നിർബന്ധമായും, അല്ലാത്തവർ തന്നെ ഇന്ന് ധാരാളമായും നിർവഹിക്കുന്നതാണ് ചേലാകർമ്മം എന്ന് പറയുന്ന അഗ്രചർമ്മം മുറിച്ചു കളയൽ. ഉസ്താദ് ഡി സി ആയിട്ടുണ്ട്, ഇൻഷാല്ലാ ഉസ്താദ് കേൾക്കുന്നുണ്ടോ? നല്ല വെയിറ്റ് ചെയ്യും, എല്ലാവരും വെയിറ്റ് ചെയ്യാം, ഇൻഷാല്ലാ ഉസ്താദ് ഇപ്പോൾ വരും. ഇൻഷാല്ലാ അർത്ഥവത്തായ ക്ലാസ്സാണ്. അതുകൊണ്ട് ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് വിശ്വാസമൊക്കെ ഒഴിവാക്കുക പരമാവധി. കൂട്ട ഡി സി ആണ്. ആ അതെ അതെ അതെ, അതിൽ ഉസ്താദ് വിട്ടുപോയതാണല്ലേ. ഇപ്പം 100 ID പെട്ടെന്ന് പോയി, 450 ഉണ്ടായിരുന്നില്ല. ഇൻഷാല്ല പെട്ടെന്ന് ഉസ്താദ് വരും, എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ ചെറിയ, പിന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള നല്ല ക്ലാസ്സാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമ്മുടെ ഒരുപാട് പോരായ്മകൾ, എത്രയോ ആളുകൾക്ക് ഒരുപാട് പോരായ്മകൾ കർമ്മങ്ങളിലൊക്കെ ഉണ്ട്, നിസ്കാരത്തിലും ഉളുവിലൊക്കെ. ചെറുപ്പക്കാരൊക്കെ ഉളു എടുക്കുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മുഖം കഴുകണതോ ഒക്കെ. പക്ഷേ ഉസ്താദ് വന്നിട്ടുണ്ട്, ഇൻഷാല്ലാ മൈക്കിലേക്ക് വരാൻ മൈക്കോടുന്നു. ഉസ്താദ് റൈസാനി ഇതപ്പം മൈക്കോടും. ആ ഇൻഷാല്ലാ മറ്റുള്ളവരൊക്കെ ഒന്ന് റൈസാനി ഒഴിവാക്കിയാൽ നന്നായിരിക്കും. ഉസ്താദ് മാഷാല്ലാ, ഉസ്താദിന് ഡോട്ട് ഉണ്ടാവും വേണമെങ്കിലേ. ഉസ്താദ് വരുന്ന ആൾക്കാർക്ക്, വരുന്നവർക്ക് ഡോട്ട് ഇട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഉസ്താദിന് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ പരമാവധി എല്ലാവരും ഞാൻ നല്ല ശ്രദ്ധിക്കുക, ഒന്നു കൊടുക്കണ കാര്യങ്ങൾ, നീയത്ത് വെക്കണ രൂപങ്ങൾ. ശരിയായോ? ഇടയ്ക്കൊന്ന് മൈക്ക് പോയി. ശരിയായപ്പോ ശരിയായോ? കേൾക്കണ്ടോ? അപ്പൊ ശരിയായില്ലേ? അവിടെ കണ്ടിന്, അതുകൊണ്ട് ഇറക്കിടില്ല. ചിലപ്പോൾ അത് കാണാതെ ഉണ്ടാവും ഒരു മൈക്ക് പോലെ. പിന്നെ ഞാൻ വെറുതെ പറഞ്ഞുകൊണ്ട് ഉത്തരിക്കണ്ട, ഇപ്പൊ ഞാൻ തന്നെ കണ്ടു. പക്ഷേ ഓക്കെ, അപ്പോ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമ്പോൾ, അലാ കദമൈഹ, അവളുടെ രണ്ട് പാദത്തിന്മേൽ ഇരിക്കുമ്പോൾ വെളിവാവുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വ്യാപകമായിട്ട് വീടുകളിൽ ഉൾപ്പെടെ നാട്ടുമ്പുറങ്ങളിൽ ഉൾപ്പെടെ യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. അതിമ്മൽ മൂത്രിക്കാനോ കാഷ്ടിക്കാനോ ഇരിക്കുന്ന സമയത്ത് വെളിവാകുമോ ഇല്ലേ എന്ന് പറയാൻ കഴിയില്ല. അതേസമയത്ത് സാധാരണ നമ്മളെ ക്ലോസിറ്റ് ഉണ്ടല്ലോ, അതിന് ഇവിടെ നമ്മൾ പറയാ അറബി ക്ലോസിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ ലോക്കൽ. ഈ ലോക്കൽ ക്ലോസിറ്റിൽ മൂത്രിക്കാനോ അല്ലെങ്കിൽ മലവിസർജനം ചെയ്യാനോ വേണ്ടി ഇരിക്കുമ്പോൾ സാധാരണ കാലുമലാണല്ലോ ഇരിക്കുക, മറ്റൊന്നുമലല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്ത്രീയുടെ ഗുഹ്യഭാഗത്തിൽ നിന്നുള്ള അല്പം വെളിപ്പെടും. ഇതിങ്ങനെ പറയാൻ കാരണം എന്താ, ചെറിയ കുട്ടികൾക്ക് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളോട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. കാരണം ചെറിയ മക്കളാവുമ്പം ഈ ഭാഗം അങ്ങനെ പ്രത്യേകം വെളിവാവില്ല. അതേസമയത്ത് സ്ത്രീ പ്രായപൂർത്തിയെത്തുകയും ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അല്പഭാഗം ഇരിക്കുന്ന സമയത്ത് വ്യക്തമായി വെളിവാവും. ഈ വെളിവാവുന്ന ഭാഗം വെള്ളം എത്തിച്ച് കഴുകൽ നിർബന്ധമാണ്. ജനാബത്ത് കുളി ഒഴിക്കുകയാണെങ്കിലും
അതുപോലെ തന്നെ ഹൈദ് കുളിയാണെങ്കിലും നിഫാസ് കുളിയാണെങ്കിലും ഒക്കെ ഇങ്ങനെ കാലിൽ ഇരിക്കുന്ന സമയത്ത് അല്പഭാഗം വെളിപ്പെടുമല്ലോ, ആ ഭാഗം കൂടി കഴുകണം. അത് എഴുന്നേറ്റ് നിന്നാൽ ആ വെളിപ്പെടുവില്ലാതെ തമ്മിൽ കൂടി ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണല്ലോ. അതുകൊണ്ടാണ് ഇരിക്കുമ്പോൾ വെളിവാകുന്ന ഭാഗം എന്ന് പറഞ്ഞത്. അത് നിന്ന് കുളിക്കുന്ന സമയത്ത് വെളിവാകുന്നില്ല. അപ്പൊ അങ്ങനെ നിന്ന് അങ്ങനെ കുളിക്കുമ്പോൾ ആ ഭാഗത്ത് വെള്ളം എത്താതിരുന്നാൽ അല്ല കുളി പൂർത്തിയാവാതെ വരും. അത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വബാത്തിനി ജുദ്രിയിൻ മുംഫതഹിൻ, വല്ല ചൊറി അതല്ലെങ്കിൽ വസൂരി പോലത്തെ ശരീരത്തിൽ പൊള്ളി വരുന്ന ഉണൽ അല്ലെങ്കിൽ കുരു പോലത്തത് വന്നിട്ട് അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ പൊട്ടിയതിൻ്റെ അകത്തും വെള്ളം എത്തണം. ഇപ്പൊ സാധാരണ കയ്യിലൊക്കെ സാധാരണ ആയുധം പിടിച്ച് ജോലി ചെയ്ത് ശീലമില്ലാത്ത ആളുകൾ പുതുതായിട്ട് കത്തിയോ അതുപോലുള്ള മറ്റ് ആയുധങ്ങളോ ഉപയോഗിച്ചിട്ടെങ്കിലും ജോലി ചെയ്താൽ കൈ ഇന്റെ ഈ ആയുധം പിടിച്ച ഭാഗങ്ങളിൽ പൊള്ളി വരും. അതിന്റെ തൊലി പൊള്ളി വന്ന് ഉള്ളിൽ നീരും ഉണ്ടാവും. അങ്ങനെ പൊട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇത് പൊട്ടിപ്പോയാൽ അതിന്റെ ഉള്ളിൽ വെള്ളം എത്തണം. കുളിക്കുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ. അതുപോലെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്. മുമ്പൊക്കെ കാത് മുഴുവൻ കുത്തല സ്ത്രീകളെ, രണ്ട് കാതും മോളുന്ന് തുടങ്ങിയിട്ട് താഴെ വരെ കുത്തി ഓട്ടയാക്കും. ഈ ഓട്ടയില് സൗന്ദര്യത്തിന് വേണ്ടി ആഭരണങ്ങളും അണിയും. ഈ ദ്വാരത്തിൽ വെള്ളം ഇല്ലല്ലോ, ഒന്നും വിട്ടുപോയിട്ടില്ല, ഒന്നും വിട്ടുപോയിട്ടില്ല. നോക്കി എന്താ ജുലൂസി അക്കാദമിയ ബാത്തിന് ജുദ്രി മുന്തഫിഖിൻ അന്നെ അവിടെ പെള്ളു വബാത്തിന് ജുദ്രിയും മുന്തഫിഖിൻ എന്ന് പറഞ്ഞോർത്താണ് ഇപ്പോഴുള്ളത്. അത് മുംഫത്തിഹിൻ എന്നാണ് നമ്മളെ കിതാബിലുള്ളത്. അതാണ് അതിന്റെ ശരിയും. ഏത് മുംഫത്തിഹ് എന്ന് പറഞ്ഞാൽ തല പൊട്ടിയിട്ട് ഉള്ളിലേക്ക് ഓട്ട വന്ന് അങ്ങനെയുള്ള പൊളുവനുകളുടെ ഉള്ള്. ആ അങ്ങനെ കേട്ടിരുന്നില്ല, അങ്ങനെ പറയാം. അത് കാരണം ഇടക്ക് പറഞ്ഞ് ഡി സി അയിഞ്ഞു ഒന്ന് അതിന്റെ ഇടയ്ക്ക് കേട്ടാൽ രണ്ടാമത് വായിച്ചു തരാം. ഇപ്പോ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഈ കാത് കുത്തിയിട്ട് ആഭരണം ധരിച്ചിട്ടുണ്ടാവും. ഈ ആഭരണം നല്ല ടൈറ്റായിട്ട് നിന്നാൽ അതിനുള്ളിൽ വെള്ളം എത്തിയിട്ടില്ലെങ്കിൽ കുളി സഹിയാവില്ല. അപ്പൊ വെള്ളം തലയിൽ ഒഴിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ചെവിയുടെ ഭാഗത്ത് വരുമ്പോൾ ഒന്ന് മെല്ലെ കൈയോണ്ട് അന്ന് മെല്ലെ ഒന്ന് അനക്കി കൊടുക്കുക, എന്നാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറിക്കോളും. അതേസമയത്ത് സൂക്ഷിക്കേണ്ടത് കാത് മുഴുവൻ കുത്തി ഇരുന്നു മുമ്പ് ഓട്ടയുണ്ടായിരുന്നു, പിന്നെ പിന്നീട് അതൊക്കെ പറഞ്ഞു ഷുമാഹു ഷുഹുക്കൊക്കെ പറഞ്ഞു. ഷുമാഹ് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെവിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ വിള്ളൽ, കാല് പൊട്ടിയത് കയ്യ് പൊട്ടിയതും ഒക്കെ പോലുള്ള വിള്ളിച്ച ആ വിള്ളലുകളുടെ ഉള്ളു. അതൊക്കെ പറഞ്ഞു പോയിന്താ ശ്രദ്ധ ഇവിടുന്ന് കേട്ടിട്ടുണ്ടാവില്ല. അതാണ് ആ ഭാഗം പറഞ്ഞു പ്രശ്നമാക്കണ്ട. അപ്പൊ ഈ കാത് കുത്തിയെടുത്ത് ആഭരണം ഇപ്പോ ഇട്ടില്ല, ഇപ്പൊ പരിഷ്കാരം താഴെ കാതിന്റെ താഴെ ഭാഗത്ത് ഒരു ഓട്ട മാത്രം ആക്കി അതിലാഭരണം ഇടലും മറ്റേതൊക്കെ ഒഴിവാക്കലും ആ പുതിയ നടപടിക്രമം. അപ്പൊ മുമ്പ് കുത്തിയും ഓട്ടയായും ചെയ്തതാണ്, ഇപ്പോൾ അതിൽ ആഭരണമില്ല. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അത്തരം ദ്വാരങ്ങൾക്കുള്ളിൽ വിയർപ്പോ അഴുക്കോ ഒക്കെ വന്ന് ദ്വാരം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കടത്താതിരുന്നാൽ കുളി തന്നെ സഹിയാകാതെ വരും. അത് പ്രത്യേകം സൂക്ഷിക്കണം. അതേസമയത്ത് ആഭരണമുള്ള സമയത്ത് അത്ര പ്രയാസമില്ല. കാരണം എന്താ വെച്ചാൽ വെള്ളം പാർന്നിട്ട് മെല്ലെ കയ്യോടൊന്ന് എല്ലാം ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ അതിനകത്തേക്ക് ഈ ആഭരണത്തോടു കൂടി വെള്ളം അകത്ത് കടന്നോളൂ. ഏതായാലും ഈ കാത് കുത്തിയ ദ്വാരത്തിൻ്റെ ഉള്ളിൽ വെള്ളം പ്രവേശിക്കണം, എങ്കിലേ കുളി സഹിയാവുള്ളൂ. കേട്ടോ, ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ കുറച്ച് ഭാഗം അതിൻ്റെ ഇടയ്ക്ക് കേൾക്കാതെ പോയിട്ടുണ്ട് എന്നാ പറയുന്നത്. വമാ തഹത്ത കുൽഫത്തിൽ അക്കലഫി എന്ന് പറഞ്ഞിട്ട് മാർക്കം ചെയ്യപ്പെടുന്നവൻ ചെയ്യാത്ത ഒരു പുരുഷനുണ്ടെങ്കിൽ അവന്റെ ലിംഗാഗ്ര ചർമ്മത്തിന്റെ അടിഭാഗം വരെ കഴുകണം. വമാ വഹറ വെളിവായ ഭാഗവും കഴുകണം. എന്തിൽ നിന്നും വെളിവായത്? മിൻ സുമാഹിൻ, ചെവിക്കുണ്ടിൽ നിന്നിട്ടും. ചെവിക്കുണ്ട് എന്നിട്ട് നോക്കിയാക്കാണ് അതായത് വുളു ചെയ്യുന്ന സമയത്ത് വിരലിന്റെ തല അതിൻ്റെ ഉള്ളിൽ വെക്കണം എന്ന് പറഞ്ഞു ആ സ്ഥലത്ത് നിന്ന്. വഷുഖൂഖിൻ, അതുപോലെ കാല് കൈ പോലത്തെ പൊട്ടി വിണ്ട ഭാഗങ്ങളിൽ.
മുടിയുടെ മുളക്കുന്ന സ്ഥലം അഥവാ രോമകൂപം, ഈ രോമകൂപം സാലത്ത് ആ മുടി നീങ്ങിപ്പോയി കബലോസിലിഹ കഴുകുന്നതിന് മുമ്പ്. കഴുകിയതിന് ശേഷം പിന്നെ മുടി പറഞ്ഞു പോയാൽ രണ്ടാമത് ഞാൻ്റെ രോമകൂപം കഴുകിക്കൊള്ളുന്നില്ല. അതിനു മുമ്പാണെങ്കിൽ രോമം ഉണ്ടായിരുന്ന രോമകൂപം വരെ കഴുകൽ നിർബന്ധമാണ്. ഓ ഫർജി ഇംറാത്തിൻ, സ്ത്രീയുടെ ഗുഹ്യസ്ഥാനത്തിൽ നിന്നിട്ടും വെളിവാകുന്ന ഭാഗവും കഴുകൽ നിർബന്ധമാണ്. എന്താ ജുലൂസിയ, അവർ ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന ഭാഗം. എങ്ങനെ ഇരിക്കുമ്പോൾ കഥമിയ, പാദത്തിന്മേലായി ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വല്ല സ്റ്റൂളുമലോ കസാലമ്മലോ അതല്ലെങ്കിൽ ഈ യൂറോപ്യൻ ക്ലോസറ്റിലോ ഇരിക്കുമ്പോഴല്ല, അല്ലാത്ത നിലക്ക് കാലിൽ ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന ഭാഗവും കഴുകണം. ഉപാത്തിന് ജുദിരിൻ മുംഫത്തിഹിൻ, പൊട്ടിയ ഓട്ടയായ ഈ പൊളുവൻ പുക്കള ഓരോ ഭാഗത്ത് ഓരോന്നാ പറയാ, സാധനം മനസ്സിലായാൽ മതി. അതിൻ്റെ ഉള്ളും ഓട്ടയായിട്ടുണ്ടെങ്കിൽ ഉള്ളുകൾ നിർബന്ധമാണ്. അപ്പൊ ശരീരത്തിന്റെ പ്രത്യക്ഷ ഭാഗം എന്ന് പറയുന്നതിൽപ്പെട്ട ചില ഭാഗങ്ങൾ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോ ഒന്ന് നിയ്യത്ത് ചെയ്യുക, തുടക്കത്തിൽ കുളിയുടെ തുടക്കത്തിൽ നിയ്യത്ത് ചെയ്യുക. നിയ്യത്ത് ചെയ്യാറിഞ്ഞ എളുപ്പമുള്ള നിയ്യത്ത് ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, ഫർളാക്കപ്പെട്ട കുളിയെ ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കുളിക്കുക, അതെല്ലാവർക്കും അത് തന്നെ മതി. അല്ലെങ്കിൽ കുളി എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു, ആ പൊക്കിൾ പൊക്കിൾ എന്ന് തന്നെ പറയാം. അതായത് കയ്യുമ്മലൊക്കെ ഈ കത്തിയോ കൈക്കോട്ടോ ഒക്കെ എടുത്തിട്ട് ജോലി ചെയ്യുന്ന പരിചയമില്ലാത്ത ആളുകൾ ഇങ്ങനെയുള്ള ആയുധം പിടിച്ച് ജോലി ചെയ്താൽ കുറച്ചു നേരം കഴിയുമ്പോൾ കയ്യൊക്കെ ചേർത്തുകൊണ്ട് വരും ചെറിയ ഇതായിട്ട്. അതിനാണ് ഈ പറയുന്നത് മുഫത്തീൻ മുന്തഫിഖായിട്ട് വരുന്നത്. അത് പൊട്ടി ഓട്ടയായിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ വിളത്തണം, കാരണം അപ്പം അത് പ്രത്യക്ഷം എന്ന ഹുക്മിൽ പെട്ടു. അതുപോലെ തന്നെ സ്ത്രീകളുടെ കാത് കുത്തിയ ദ്വാരങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നത് എന്നതിൽപ്പെട്ടു. അതുപോലെ തന്നെ കാലിൽ ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന ആ ഭാഗം പ്രത്യക്ഷം എന്നതിൽപ്പെട്ടു. അതൊക്കെ കഴുകിയെങ്കിലേ കുളി നിർബന്ധമാവുള്ളൂ. അപ്പോൾ ഒന്ന് നിയ്യത്ത് ചെയ്യുക, കുളിയത്തിലൂടെ തുടക്കത്തിൽ നിയ്യത്ത് ചെയ്യുക. രണ്ടാമത്തെ ശരീരത്തിന്റെ ബാഹ്യഭാഗം പൂർണ്ണമായും തൊഹൂറായ വെള്ളം ഒരു പ്രാവശ്യം എത്തുക. എന്നാൽ പൂർണ്ണമായും ഒരു പ്രാവശ്യം എത്തുക എന്ന് പറഞ്ഞാൽ വലാ യജിബു, നിർബന്ധമാവുകയില്ല. തയക്കുനു താമീൻ, എല്ലാ സ്ഥലത്തും എത്തി എന്ന് ഉറപ്പുവരൽ നിർബന്ധമില്ല. ഫിൽ ഹുസ്ലി, കുളിയിൽ. കാരണം എന്താ, ശരീരത്തിന്റെ പിൻഭാഗമൊക്കെ ഉറപ്പ് വരണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അവിടെ ഉറപ്പ് വേണം എന്നില്ല. പക്ഷേ ബൽ, എങ്കിലും യക്ഫി, കുളിക്കുന്നതിൽ മതിയാകും. അവന്നു, മിക്കവാറുമുള്ള ധാരണ. ബിഹി, എല്ലാ സ്ഥലത്തും എത്തി എന്നതുകൊണ്ട്. ശരീരത്തിൽ ഇനി വെള്ളം എത്താൻ എവിടെയും ബാക്കിയില്ല, എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട് എന്ന ഏകദേശം മിക്കവാറുള്ള വന്നു തരാൻ മിക്കവാറുള്ള ധാരണ ഉണ്ടായാൽ മതി. ഉറപ്പ് വേണമെന്നില്ല എന്ന് പറഞ്ഞാൽ, ആ ഉറപ്പ് വേണം എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഉസ്വാസ് വരാൻ കാരണമാവും. അതാണ് മികച്ച ധാരണ എന്ന് പറഞ്ഞാൽ മിക്കവാറും അങ്ങനെ എത്തിയിട്ടുണ്ടാവും എന്നുള്ള ധാരണ. അതാ കൽ വുദൂഇ, വുദൂഇലും അങ്ങനെ തന്നെ. വുദൂഇലും അത്രേ വേണ്ടു, യഖീൻ അഥവാ ദൃഢമായ ഉറപ്പ് വേണമെന്നില്ല. ഈ ഏകദേശം എത്തിയിട്ടുണ്ട് എന്ന മുഖ്യ ധാരണ ഉണ്ടായാൽ മതി. ഇപ്പൊ ആകപ്പക്കുളിന്റെ ഫർള് രണ്ടേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് ഇല്ലാതിരുന്നാൽ നേരം പുലർന്ന് രാത്രിയാവുന്നത് വരെ സോപ്പ് തേച്ച് വെള്ളത്തിൽ മുങ്ങി കുളിച്ചാലും കുളി കൂടൂല. അതിലൊന്ന് മുഖ്യമായി ഇബാദത്താണതുകൊണ്ട് നിയ്യത്ത് എന്നതാണ് ഒന്നാമത്തെ ഫർള്. അതിപ്പോ എന്താ, കുളിയുടെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നോ ഫർളാക്കപ്പെട്ട കുളിയെ ഞാൻ കുളിക്കുന്നു എന്നോ കരുതിയാ മതി. ബാക്കി കുറെ ഉണ്ടെങ്കിൽ അതൊക്കെ പാടെയൊന്നും പഠിക്കാനോ ഒന്നും പോണ്ട. അതേസമയത്ത് ജനാബത്ത് കുളിയാണെങ്കിൽ ഞാൻ ജനാബത്ത് കുളി നിർവഹിക്കുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ ഹൈദ് കുളിയാണെങ്കിൽ ഹൈദ് കുളി കുളിക്കുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ നിഫാസ് കുളി കുളിക്കുന്നു എന്ന് കരുതുക, ഇങ്ങനെയൊക്കെ കരുതുക. അതിനൊന്നും വേണ്ട, എല്ലാവർക്കും പറ്റുന്നതാണ് ഫർളാക്കപ്പെട്ട കുളി ഞാൻ കുളിക്കുന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ അശുദ്ധി ഉയർത്തുന്നു എന്ന് കരുതുക. അശുദ്ധി ഇതൊക്കെ വലിയ ശുദ്ധിയാണ്. അപ്പൊ വലിയ ശുദ്ധിയെ ഉയർത്തുന്നു, പക്ഷെ വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന് കരുതുക എന്ന് പറയുമ്പോൾ നിത്യശുദ്ധിക്കാർക്ക് പറ്റില്ല, ബാക്കിയുള്ളവർക്കൊക്കെ അത് പറ്റും. രണ്ടാമത്തേത്, ശരീരത്തിന്റെ ബാഹ്യഭാഗം പൂർണ്ണമായും തൊഹൂറായ വെള്ളം കൊണ്ട് ഒരു പ്രാവശ്യം കഴുകുക. കഴുകുക എന്ന് പറഞ്ഞാൽ വെള്ളം ഒലിപ്പിക്കുക. ഈ രണ്ട് ഫർളേ കുളിയുടെ ഫർളായുള്ളൂ. പിന്നെ ഇനി സുന്നത്തുകളാണ്. സുന്നത്തുകൾ ഒരു ഉദൂന് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സുന്നത്തുകൾ പറയാനുണ്ട്.
ഇരുപത്തിരണ്ട് സുന്നത്തുകൾ എണ്ണി പറയുന്നത് ചെയ്തിട്ടുണ്ട്. അത് തന്നെ വേറിരിച്ചാൽ ഇരുപത്തിരണ്ടൊന്നും അല്ല, അതിലും കൂടുതലുണ്ട്. ഉദൂവിന്റെ അവിടെയും നമ്മൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഉദൂവിന്റെ അത്ര വിശദീകരിച്ചിട്ടില്ല, ചുരുങ്ങിയ തോതിൽ ഇരുപത്തിരണ്ട് സുന്നത്തുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതാനും കറാഹത്തുകളും, അത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിലാക്കാം. ഇന്നിപ്പം കുളിയുടെ ഫർളോട് ചുരുക്കുക. സംഗതി വളരെ ചെറുതാണെങ്കിലും പലർക്കും അറിയാത്തതിന്റെ പേരിൽ അതൊരു വേജാറാണ്. അപ്പൊ അതുകൊണ്ട് ചെറുതായി അതിനൊരു വേജാറും കരുതാനില്ല. വുദൂവിന്റെ അത്രയും പ്രയാസമില്ല, അതിനേക്കാളും ലളിതമാണ് കുളി. കാരണം വുദൂവിന് ആറ് ഫർളുണ്ടല്ലോ, ഇവിടെ അതില്ല, കേവലം രണ്ട് ഫർളേ ഉള്ളൂ. ഒന്ന് വലിയ ശുദ്ധി ഉയർത്തുന്നു എന്നോ, അല്ലെങ്കിൽ കുളിയുടെ ഫർളിനെ വീട്ടുന്നു എന്നോ, അല്ലെങ്കിൽ ഫർളാക്കപ്പെട്ട കുളി ഞാൻ കുളിക്കുന്നു എന്നോ ഒക്കെ നിയ്യത്ത് ചെയ്താൽ മതിയാവും. ഈ നിയ്യത്തോടുകൂടി ശരീരത്തിൽ പൂർണ്ണമായും ഒരു പ്രാവശ്യം വെള്ളം എത്തിക്കുക. ഇത്രയായ ഫർള് വേണ്ടി, ബാക്കി ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ സുന്നത്ത്, അത് ചെയ്യും തോറും കൂലി കൂടുതൽ കൂട്ടും. സുന്നത്തിനുള്ള ഗുണം നാം എത്ര കണ്ട് നമ്മൾ നിർവഹിക്കുന്നു, അത്രയും ആ ഇബാദത്തിന് പ്രതിഫലവും കൂടും. എത്ര കണ്ട് സുന്നത്തിൽ കുറവ് വരുത്തുന്നു, അത്ര കണ്ട് ആ ഇബാദത്തിന്റെ സുന്നത്ത് കൂലി പ്രതിഫലം കുറയും. അപ്പൊ സുന്നത്തുകൾ നമുക്ക് പ്രതിഫലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും പുണ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫർള് അതില്ലാതിരുന്നാൽ ആ കാര്യം തന്നെ സഹിയാകാതെ പോകുന്നതാണ്. അപ്പൊ ഫർള് രണ്ടേ ഉള്ളൂ, അത് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളെ കടമ വീടി. പക്ഷേ ഇനി പറയുന്ന സുന്നത്തുകൾ ഓരോന്നും ശ്രദ്ധിക്കും തോറും ഈ കുളി എന്ന് പറയുന്ന പുണ്യകർമ്മം ആ ഇബാദത്ത് മഹത്തായ പ്രതിഫലം അറിയിക്കുന്ന ഒരു സ്വാലിഹായ അമലായി മാറിക്കിട്ടും. ഇൻഷാല്ലാ ആ ഭാഗം, സുന്നത്തിന്റെ ഭാഗം നമുക്ക് തുടർന്നുള്ള ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇനി കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ മറ്റു അത്യാവശ്യമായി പഠിക്കേണ്ടതോ ആയ കാര്യങ്ങൾ സംശയ നിവാരണത്തിന് കുറച്ച് സമയം എടുക്കുക. തൽക്കാലം നിർത്തുന്നു. വാഹുറു ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചോദ്യകർത്താക്കൾക്ക് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും. സ്ത്രീകൾക്കാണല്ലോ ഇരുന്ന് കുളിക്കേണ്ടത്, കുളിക്കുന്ന സമയത്ത് ഇരുന്ന് ഭാഗത്ത് വെളിവാക്കേണ്ടത്. അതപ്പോ പുരുഷന്മാരുടെ ചന്തി ഭാഗത്ത് അങ്ങനെ ഇരുന്ന് വെളിവാകണോടത്ത് കഴുകണോ എന്നാണ് എന്റെ സംശയം. ഇരുന്ന് കഴിഞ്ഞാൽ ആ ഭാവം വെളിവാകുന്നില്ലല്ലോ എന്നാണ് വ്യക്തമാക്കിയത്. ഞങ്ങളുടെ പേര് ഹലോ. ഹലോ, പിന്നെ ഒരു ചോദിച്ച ആള് അതിന് മറുപടി ഉസ്താദ് പറയട്ടെ. പിന്നെ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഉപയോഗപ്പെടുത്തി ആ ചോദ്യം ചോദിക്കാനും മൈക്ക് എടുത്തിട്ട് എന്ന് അറിയിക്കുന്നു. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും ഉസ്താദ്. മൈക്ക് അലൈക്കും. നല്ല ചോദ്യമാണ്. സ്ത്രീകൾ ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന ഭാഗം കൂടി കഴുകൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞു. അത് സാധാരണഗതിയിൽ നിൽക്കുന്ന സമയത്ത് ആ ഭാഗം അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് പ്രത്യേകം ഉണർത്തി. അതുപോലെ തന്നെ ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന ഭാഗം, പിൻഭാഗത്ത് നിന്ന് വെളിവാകുന്ന ഭാഗം പുരുഷൻ തന്നെ ആ ഭാഗത്ത്, അത് പക്ഷെ നിന്നാലും ആ ഭാഗത്ത് വെള്ളം എത്തും എന്നാണ് പ്രത്യേകം എടുത്തു പറയാതിരിക്കാൻ കാരണം. പക്ഷെ സംഗതി എത്തിക്കൽ നിർബന്ധമാണ്. അത് ഇരുന്നെങ്കിലേ ശരിക്കും എത്തുന്നുള്ളൂ, ഇരുന്നുകൊണ്ട്. ഇല്ലെങ്കിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ ഭാഗത്ത് കൈകൊണ്ട് ഒരച്ചാൽ തന്നെ മതി. കാരണം അത് നിർത്തത്തിലാവുമ്പം പിൻഭാഗത്തിനൊരു പ്രത്യേകത ഉണ്ട്. പുറത്തിൽ നിന്നിട്ട് കീഴ്പോട്ട് ഒഴുകി വരുന്ന വെള്ളം ഇതിൻ്റെ ഇടയിലൂടെ പ്രവേശിക്കാൻ എളുപ്പമുണ്ട്. അപ്പൊ അതുകൊണ്ട് കൈകൊണ്ടൊന്ന് തേച്ചു കൊടുത്താൽ ആ ഭാഗത്ത് വെള്ളം എത്തും. എത്തുന്നില്ലെന്ന് സംശയം ഉണ്ടെങ്കിലോ, ശരിക്കും ആ ഭാഗത്ത് വെള്ളം എത്തുന്നില്ല എന്ന് സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞേക്കന്നെ ഇരുന്ന് ആ ഭാഗത്ത് വെള്ളം എത്തിക്കൽ നിർബന്ധം തന്നെ. അതിൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ ആ വിഷയത്തിൽ വ്യത്യാസമില്ല. ഓക്കെ. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. സ്ത്രീകൾ നിൽക്കുമ്പോൾ ആ ഭാഗത്ത് വെള്ളം എത്തില്ല. പുരുഷനോ സ്ത്രീയോ ആണെങ്കിൽ പിൻഭാഗത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ വെള്ളം ഒഴുക്കുന്ന സമയത്ത് കൈകൊണ്ടൊന്ന് വരച്ചാൽ ആ ഭാഗത്ത് വെള്ളം എത്താൻ എളുപ്പമുണ്ട്. അത്ര വ്യത്യാസമുള്ളൂ. അല്ലാതെ ആ ഭാഗത്ത് വെള്ളം എത്തിക്കണം എന്നുള്ള വിഷയത്തിൽ സ്ത്രീയും പുരുഷനും ഒന്നും വ്യത്യാസമില്ല. അതൊക്കെ ശരീരത്തിന്റെ പ്രത്യക്ഷ ഭാഗം എന്ന് പറഞ്ഞതിൽപ്പെട്ടത് തന്നെയാണ്. ഓക്കെ.
ഉസ്താദ്, ഈ വസ്വാസി നിവാരണത്തിന് എന്തെങ്കിലും ഉപദേശം ഉണ്ടോ? വസ്വാസി ഇല്ലാതാകാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഉപദേശം? ശബ്ദം വളരെ കുറവാണ്. ശബ്ദം ഏതായാലും ഉസ്വാസ് ഇല്ലാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോന്നാ ചോദിച്ചത്. ഉസ്വാസ് പോകാൻ എന്ന് പറഞ്ഞാൽ ഉസ്വാസ് പിശാചിന്റെ ഭാഗത്ത് നിന്നുള്ള ഉപദ്രവമാണ്. അത് നമ്മൾ വിശദമായി ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു. പിശാജ് നാം ഇബാദത്ത് ചെയ്യുന്നത് മുടക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടുമ്പോൾ നാം ചെയ്യുന്ന ഇബാദത്തിനെ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് എന്ന നിലക്ക് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സൂക്ഷ്മതയാണെന്ന് ധരിപ്പിച്ച് നമ്മളെ പഴിവെപ്പിക്കുന്നതാണ്. അന്നാമതുള്ളത് അത് മനസ്സിലാക്കുക. ഈ ഉസ്വാസ് എന്ന് പറയുന്ന ഒരു നല്ലതിനുള്ളതല്ല, പിശാജ് നമ്മളെ വഴിവെപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യുന്ന ഇബാദത്തിനെ ചീത്തയാക്കാൻ വേണ്ടിയിട്ടും മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ തന്നെ പൗതി സമാധാനമായി. ഇനി ബാഹ്യമായി പ്രത്യക്ഷത്തിൽ ശരിയായി എന്ന ധാരണ എന്തായാൽ അതുകൊണ്ട് മതിയാക്കുക. പിന്നെ ആ സംശയത്തിന്റെ പിന്നിൽ പോകാതിരിക്കുക. പിന്നീട് അള്ളാഹുവിനോട് കാവല് തേടുക, അഴുതു ചൊല്ലുക. പ്രത്യേകിച്ച് റബ്ബി അഴുതുബിക്കം ഷയാത്തീൻ വഅഴുതുബിക്കം റബ്ബി യഹ്ദുറൂൻ എന്ന ദിക്ര് പ്രത്യേകം ചൊല്ലുക. അതൊക്കെ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള വഴികളാണ്. കേശീനെ കാക്കണ്ട, കേശീരി കാണുന്നു ചിലപ്പോ പള്ളിയിൽ പോയതായിരിക്കും. നേരത്തെ കൈപൊക്കി നിന്നിട്ട് സമയമാകുമ്പോ പള്ളിയിൽ പോയിട്ടുണ്ട്, ഒന്ന് രണ്ടാമത് ഓടി വന്നിട്ട് എടുക്കുക. അയ്യാ, അതുവരെ കാത്തിക്കേണ്ട ആവശ്യമില്ല, അടുത്ത ആളുകൾക്ക് ബൈക്ക് എടുക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ചോദ്യം വരാത്തോണ്ട് എടുക്കാഞ്ഞത്. ഇപ്പൊ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. കടലിലെ വെള്ളത്തിൽ പോയി കുളിച്ചാൽ മതിയാവുമോ? അത് തഹൂറായ വെള്ളം ആണോ എന്നൊരു സംശയം ഒരു സഹോദരിയുടേത്. ഇൻഷാല്ലാ മൈക്കോട്ട്. ആ അത് മതിയാവുമല്ലോ. കടലിലെ വെള്ളം തഹൂറായ വെള്ളമാണ്, ഉപ്പുണ്ടെങ്കിലും അത് പ്രകൃതിയായുള്ള ഉപ്പാണ്, അത് മതി എന്നല്ല സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് ചോദിച്ചതുമാണ് ആ വിഷയം. വെള്ളം ഈ കപ്പൽ തോണിയിലും ബോട്ടിലും ഒക്കെ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളായ സഹാബാക്കിറാമുകൾ ഉണ്ടായിരുന്നു. അവര് ശുദ്ധജലം വളരെ കുറച്ച് ഞങ്ങൾ കൊണ്ടുപോകാറുള്ളൂ, അത് കുടിക്കാൻ തന്നെ അത്യാവശ്യം വരും, അപ്പൊ ഞങ്ങൾക്ക് വുദൂ ചെയ്യേണ്ട മറ്റും ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കടലിലുള്ള ജീവൻ പോയ മത്സ്യവും ഹലാലാണ്, അതിലുള്ള വെള്ളവും തഹൂറാണ്. അപ്പൊ കുളിക്കാനും വുദൂ ചെയ്യാനും ഒക്കെ കടൽ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. മറ്റേ ശുദ്ധജലം കിട്ടുന്നുണ്ടെങ്കിൽ പോലും കടൽ വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു വിരോധവുമില്ല. സാധാരണ ശുദ്ധജലത്തിന്റെ അതേ വിധി തന്നെയാണ് കടൽ വെള്ളത്തിനും. അപ്പൊ അത് കുളിക്കുന്ന ആവശ്യത്തിന് ഉപയോഗിക്കാം, വുദൂ ചെയ്യുന്ന ആവശ്യത്തിന് ഉപയോഗിക്കാം, നജസ് ശുദ്ധിയാക്കുന്ന ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം. അതുകൊണ്ട് ഉപ്പുണ്ട് എന്നതുകൊണ്ട് ശുദ്ധീകരണത്തിന് യാതൊരു തകരാറുമില്ല. നല്ല ഒന്നാം കട തഹൂറായ വെള്ളമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, ഇത് പ്രൈവറ്റ് ഒരു ചോദ്യമാണ്. അതായത് ജ്വല്ലറി നിൽക്കുന്ന ഒരാൾ പൊന്നു കച്ചവടക്കാരന്, അയാൾ പിന്നെ ഈ പ്രതിമ ഇങ്ങനത്തെ ഒക്കെ വിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് അത് പാടില്ല എന്ന് പറഞ്ഞ് ചെറുക്കാണ്, പിന്നെ വിൽക്കാൻ പാടില്ല എന്നൊരു ചെറിയൊരു മറുപടി കൊടുത്ത്. അദ്ദേഹം പറയുന്നു അത് വിറ്റില്ലെങ്കിൽ പിന്നെ കസ്റ്റമർ പിന്നെ നീ ബിസിനസ് കച്ചവടം ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ ചോദിച്ച് ഇടങ്ങറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടത് എന്തെങ്കിലും വിൽക്കാനുള്ള എന്തെങ്കിലും ചാൻസ് കൗല എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ഉണ്ടോ എന്ന് വന്ന് പറഞ്ഞാലും നന്നായിരുന്നു. അസ്സലാമു അലൈക്കും.
വാലൈക്കും സലാം. അതെ, പ്രതിമ അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ, വിരോധിച്ച, ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ വിൽക്കലും ഹറാമു തന്നെയാണ്. ആ കച്ചവടവും സഹിയല്ല, ആ ചെയ്യുന്ന പണി കടുത്ത ഹറാമും കുറ്റവുമാണ്. വാങ്ങിക്കൊണ്ടുവന്നത് ചിലപ്പോൾ കാഫറായ മനുഷ്യനായിരിക്കാം, വാങ്ങുന്ന ആൾ മുസ്ലിം ഒന്നുമില്ല, അയാൾ കാഫറായിരിക്കാം, എന്നാലും മുസ്ലിമായ ഒരു മനുഷ്യന് ഹറാമായ ഒരു വസ്തു ആ മുസ്ലിമിനും കൊടുക്കാൻ പാടില്ല. പിന്നെ മുസ്ലിമിനും കൊടുക്കാൻ പാടില്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ ടോയ്സ് കുട്ടികൾക്ക് കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ വിരോധമല്ല, അത് പലതും ഉണ്ട്. പാവകൾ പെൺകുട്ടികൾക്കാണെങ്കിൽ പാവക്കുട്ടികളെ വിൽക്കാം, അവർക്ക് വാങ്ങും ചെയ്യാം. കാരണം എന്താ, അത് ഇസ്ലാം ഹലാലാക്കിയതാ. പെൺകുട്ടികൾക്ക് കുഞ്ഞുനാളിൽ തന്നെ കളിച്ചു പഠിക്കുന്ന സമയത്ത് കുട്ടികളെ പരിപാലിക്കുന്നതും അതിനെ കുളിപ്പിക്കുന്നതും അതിനെ താരാട്ടുന്നതും അതിനെ കളിപ്പിക്കുന്നതും ഒക്കെ ശീലിക്കുക എന്നൊരു ഉദ്ദേശമുള്ളത് കൊണ്ട് കുട്ടികൾക്ക് ഈ കുട്ടികളെ, പ്രത്യേകിച്ച് മനുഷ്യന്റെ രൂപത്തിലൊക്കെയുള്ള പാവക്കുട്ടികളെ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് വിരോധമില്ല. അപ്പൊ അങ്ങനത്തത് വിൽക്കുന്നതുകൊണ്ടും വിരോധമില്ല എന്ന് വരും. അതല്ലാത്ത അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് കളിക്കാൻ ഉപയോഗിക്കുന്ന മറ്റ് വാഹനങ്ങൾ, അതുപോലത്തെ സാധനങ്ങളൊക്കെ, അതിനൊന്നും വിരോധമില്ല. ഉപയോഗിക്കാതെ വലിയവർക്ക് വേണ്ടിയിട്ടല്ലല്ലോ, കുട്ടികൾ കളിച്ചു പഠിക്കേണ്ട ചില പ്രായമുണ്ട്, ആ പ്രായത്തിൽ അവർക്ക് അതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ചെടുക്കാണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് കൊടുക്കുക. അതേസമയത്ത് പ്രതിമകൾ പോലത്തത് അങ്ങനെയല്ല, അത് കുട്ടികൾ കളിക്കാനും പറ്റൂല, അല്ലാത്തവർക്കും പറ്റൂല, ആർക്കും പറ്റൂല. അതുപോലെ തന്നെ ഇപ്പൊ അതാ കാശ് വെച്ച് ചീട്ട് കളിക്കുന്ന ആളാണ്, അയാൾക്ക് വേണ്ടി ചീട്ട് പെട്ടി, അപ്പൊ സാധാരണ വകാലക്കാർ ചെയ്യുന്നതാണ് ചീട്ട് പെട്ടി വെക്കുക, അത് എങ്ങനെ ബന്ധു ആളുകൾ ഇങ്ങനെ ചോദിച്ചു കൊടുക്കും. അപ്പൊ അതൊരു ഹറാമായ ഉപയോഗത്തിനാണ് ആ സാധനം കൊണ്ടുപോകുന്നത് എങ്കിൽ ആ വിൽപ്പന ഹറാമാണ്. ഏതുവരെ ഈ കറുത്ത വെല്ലം ഉണ്ടല്ലോ, വെല്ലം ചക്കര എന്നും പറയാം, എനിക്ക് കറുത്ത ഒരു സൈസ് സാധനമുണ്ട്, കരിപ്പെട്ടി എന്നാണ് ഇനി ചില ഭാഗത്ത് പേര് പറയാം. ഇവിടെ ഒക്കെ ഉണ്ടത് ജിദ്ദയിലൊക്കെ കാണാം, അതുപോലെ തന്നെ സൗദി അറേബ്യന്റെ തന്നെ പല ഭാഗത്ത് കിട്ടും. അത് പല ആവശ്യത്തിനും എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടു, ഉണ്ടാകുന്നത് ചാരായം ഉണ്ടാക്കാനാണ് എന്നറിഞ്ഞാൽ അത് വിൽക്കൽ ഹറാമാണെന്ന്. അല്ലാത്ത ആവശ്യത്തിനും അത് ഉപയോഗിക്കാം, അലുവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, ചില അപ്പങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നുണ്ട്, അതിനാണെങ്കിൽ കൊടുക്കുന്നതിനും വിരോധമില്ല. അപ്പോ ഒരു വസ്തു, ഈ സാധനം വാങ്ങുന്ന ആള് ഹറാമായ ആവശ്യത്തിന്, അനിസ്ലാമികമായ ആവശ്യത്തിനാണ് അത് ഉപയോഗിക്കുക എന്ന് കണ്ടാൽ അത്തരം വസ്തുക്കളെ വിൽക്കൽ ഹറാമും അത് കുറ്റകരവുമാണ്. അതിൽപ്പെട്ട കഠിനമായ കുറ്റമുള്ളതാണ് ഈ പറഞ്ഞിരുന്ന പ്രതിമ. ആ പ്രതിമ വാങ്ങിക്കൊണ്ടുപോകുന്ന ആൾ അത് പൂജിക്കാനും ആദരിക്കാനും വേണ്ടിയാണെങ്കിൽ ഇവൻ അതിന് കാരണക്കാരനായി എന്നുള്ള എനിക്ക് വലിയ കുറ്റത്തിനിട വരും. നമ്മൾ എല്ലാത്തിനും, ഇസ്ലാമിന്റെ നിയമം എല്ലാത്തിനും ബാധകമാണല്ലോ. നമ്മൾ ചെയ്യുന്ന തൊഴിലിനും അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന വ്യാപാരത്തിനും ഒക്കെ കൃത്യമായ നിയമങ്ങളും വശങ്ങളും ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത കാര്യം വിൽക്കാനും പാടില്ല, വാങ്ങാനും പാടില്ല. അതിനെ ഇന്ന് അസ്സലാമലൈക്കും. കാരണം ഞാൻ ഡി സി ആയതാണ്, നേരത്തെ എനിക്ക് മൈക്കിൽ തന്നെയാണ് ഒരു ചോദ്യം. ഉസ്താദ് ഒരു സംശയമാണ്, ഈ കുളിക്കുമ്പോൾ ഔറത്ത് മറക്കേണ്ടതുണ്ടോ? നമ്മൾ കുളിക്കുന്ന സമയത്ത് ഔറത്ത് മറക്കേണ്ടതുണ്ടോ? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, മൈക്ക് ഫ്രീ. അതെ, കുളിക്കുന്ന സമയത്ത് ഔറത്ത് മറക്കേണ്ടതുണ്ടോ? അന്യ ആളുകൾ കാണാത്ത കുളിമുറി പോലെയുള്ള സ്ഥലത്ത് വെച്ച് കുളിക്കുമ്പോൾ ഔറത്ത് മറക്കൽ സുന്നത്താണ്, നിർബന്ധമില്ല. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നല്ലാഹു അഹഖു അയ്യസ്തഹിയാ മിൻഹു, ആരും കാണില്ല എന്ന് വെച്ചാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നാം ലജ്ജയുള്ളവരായിരിക്കണം. അതുകൊണ്ട് വസ്ത്രം മുട്ടുപൊക്കിളട, ഔറത്ത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മുട്ടുപൊക്കിളട മറച്ചുകൊണ്ട് കുളിക്കലാണ് സുന്നത്ത്. അതേസമയത്ത് അന്യരാരും ഇല്ലാത്തൊരു സ്ഥലത്ത്, ഉദാഹരണം കുളിമുറിയിൽ വെച്ച്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മാത്രമുണ്ട് മറ്റുള്ളവരാരും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച്, ഔറത്ത് മറക്കാതെ കുളിച്ചാൽ കുറ്റക്കാരാവില്ല, പക്ഷേ സുന്നത്തിന് എതിരാണ് എന്ന് മാത്രം. അപ്പോൾ കുളിമുറിയിൽ വെച്ചും ഔറത്ത് മറച്ചുകൊണ്ട് കുളിക്കൽ സുന്നത്തും, അങ്ങനെയാണ് ചെയ്യേണ്ടതും. ഇനി ഒരാൾ കുളിമുറിയിൽ വെച്ച് ഔറത്ത് മറക്കാതെ കുളിച്ചാൽ അതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനാവുകയില്ല. ഓക്കെ.
അസ്സലാമു അലൈക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ സഹോദരിമാർ ചില സഹോദരിമാർക്ക് മനസ്സിലാക്കി വെക്കുന്നതും കൂടി മനസ്സിലാക്കാൻ നന്ന്. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്ന പല ചോദ്യങ്ങളും വരാറുണ്ട്. ജനാബത്തുകാരിയായിരിക്കുമ്പോൾ എപ്പോഴാണോ നമ്മൾ ശുദ്ധിയായി കുളിക്കുന്നത് അതുവരെ നമ്മെ അള്ളാഹുവിൻ്റെ മലക്കുകൾ ശപിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ എന്നാണ് ചോദിച്ചത്. ഉസ്താദിന് മറുപടി നൽകുക, ഞാൻ മൈക്കോട്ടു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ജനാബത്ത് ഉണ്ടായാൽ കുളിക്കുന്നത് വരെ മലക്കുകൾ ലയനത്ത് ചെല്ലുന്ന അറിയണമെങ്കിൽ ഇവൾ എന്ത് ഹറാമോ ചെയ്തിനോ? ഒന്നുമില്ലല്ലോ. അതേസമയത്ത് ജനാബത്തുണ്ടായാൽ പ്രത്യേക കാരണങ്ങൾ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ താമസിയാതെ കുളിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തിന് നാം ജനാബത്തുകാരായി നിൽക്കുന്നത് ഇഷ്ടമല്ല. അപ്പം അവരുടെ സാമീപ്യം ഉണ്ടാവില്ല. മഹാന്മാരായ റഹ്മത്തിൻ്റെ മലായിക്കത്തിൻ്റെ സാമീപ്യം ഉണ്ടാവുന്നതല്ല അകാരണമായി ജനാബത്ത് കുളി പിന്തിച്ചാൽ. അപ്പം അതുകൊണ്ട് പ്രത്യേക കാരണം ഇല്ലെങ്കിൽ ജനാബത്ത് കുളി ഉടനെ കുളിക്കലാണ് സുന്നത്ത്. എന്നാൽ ഒരു നിസ്കാരത്തിൻ്റെ വക്കത്ത് പ്രവേശിക്കുകയും ആ നിസ്കാരം ഖളാ ആകുന്നത് വരെ കുളിക്കാതിരിക്കുകയും ചെയ്താൽ അതിൻ്റെ പേരിൽ കുറ്റക്കാരിയാവും. അല്ലാതെ നിസ്കാരം ഖളാ ആവുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധിയായി അവൾ നിസ്കാരം ഖളാ ആകാതെ തന്നെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ മലക്കിൻ്റെ ലയനത്തോ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണം, രാത്രി ജനാബത്തുണ്ടായി, അപ്പോൾ തന്നെ കുളിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷെ അപ്പൊ കുളിക്കുന്നില്ലെങ്കിൽ ഒന്ന് വുളു ചെയ്ത് വന്ന് കിടന്നുറങ്ങി, സുബഹിക്ക് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി സുബഹി നിസ്കരിക്കുകയാണെങ്കിൽ അവൾ ഒരിക്കലും അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരിയാവുന്നില്ല. അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരാവാത്ത ഒരു കാര്യം നമ്മുടെ അടുക്കുന്നു വന്നാൽ അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മലായിക്കത്ത് നമ്മളെ ലയനത്തിൽ ഇല്ലൂല. എപ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലയനത്ത് ചെയ്തു എന്ന് ചില സംഭവങ്ങളിൽ പറയുന്നത് കാണാം, അതുപോലെ അള്ളാഹുവിന്റെ മലായിക്കത്ത് ലയനത്ത് ചെയ്യും എന്ന് ചില സംഗതികളിൽ കാണാം. ആ കാര്യങ്ങളൊക്കെ ഹറാമായതേ കാരണം. നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഹറാമായ കുറ്റകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നോ മലായിക്കത്തിന്റെ ഭാഗത്തു നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തു നിന്നോ ലയനത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ ലയനത്തൊന്നും ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും കാരണമില്ലാതെ കുളി പിന്തിക്കുന്നത് നല്ലതല്ല. ഉടനെ കുളിക്കൽ സുന്നത്താണ്. ഇനി നമുക്ക് സുന്നത്തിന്റെ കുളിയുടെ സുന്നത്തുകൾ പറയുന്ന ആ ഭാഗത്ത് വരികയും ചെയ്യും. ഹലോ, അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത് ഉസ്താദ്, ഇന്നിപ്പോ ലോഹറും അസറും വന്നിച്ച് ജമാ കസറാക്കാൻ പറ്റൂല, അതുപോലെ മാരി പുരുഷാവും. അതായത് സ്വഭ നിസ്കാരം, ഇപ്പൊ നമ്മൾ യാത്രയിലാണെങ്കിൽ ഒരു 4:30 ഇവിടുന്ന് വിട്ടാണ്ട് ഒരു 7 നമ്മൾ നാട്ടിലെത്തുകയാണെങ്കിൽ സ്വഭ നിസ്കാരത്തിന് ജമ്മ അങ്ങനെ ആക്കാൻ പറ്റുമോ? അതല്ല, ഇനിയിപ്പോ അസർ ലോഹർ നിസ്കരിക്കുന്ന സമയത്ത് അതുപോലെ അസറിനെ മാരിവിലേക്ക് ജമ ആക്കാൻ പറ്റുമോ? ജമ്മ കസറിനെ പറ്റുമെന്ന് പറഞ്ഞു നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ ജമ്മും കസുറും ആക്കാൻ പറ്റാത്ത ഏക നിസ്കാരം സുബിയാണ്. സുബിയനെ ഇഷായിലേക്ക് മുന്തിച്ച് അങ്ങോട്ടും ജമാക്കാൻ പറ്റൂല, ലോഹറിലേക്ക് ഇങ്ങോട്ട് പിന്തിച്ച് അങ്ങനെയും ജമാക്കാൻ പറ്റൂല. സുബി അതിന്റെ വക്കത്തിൽ തന്നെ നിസ്കരിക്കണം. അതുപോലെ തന്നെ ആ രണ്ടറക്കാത്ത തന്നെ പിന്നെ കസറാക്കാറുണ്ട്. അപ്പോ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നമ്മൾക്കൊക്കെ വരുന്ന ഏറ്റവും വലിയൊരു പ്രയാസം സൗദി അറേബ്യയിൽ നിന്നാണെങ്കിലും ഞല്ല UAE ആണെങ്കിലും ഒക്കെ പോകുന്ന ഫ്ലൈറ്റുകളൊക്കെ ഈ സുബൈന്റെ സമയത്ത് പറന്നുകൊണ്ടിരിക്കും. കാരണം സുബൈ കളാകുന്ന സമയത്ത് അല്ലെങ്കിൽ കളായതിന് ശേഷമാണ് നമ്മളത് എയർപോർട്ടിൽ ഇറങ്ങുക. അപ്പൊ ഇതൊരു വലിയ പ്രശ്നമാണല്ലോ. മുന്തിച്ചമ്മാക്കാനോ നിവർത്തില്ല, പിന്തിച്ചമ്മാക്കാനോ നിവർത്തില്ല. അപ്പൊ നിസ്കാരിക്കാൻ വുദു ഉണ്ടെങ്കിൽ, ഖിബില അറിയാൻ സാധ്യം സൗകര്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് തന്നെ സൗകര്യമുണ്ട്, ഖിബില നോക്കി നിന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിന്ന്, ഇല്ലെങ്കിൽ ഇരുന്നു കൊണ്ടെങ്കിലും നിസ്കരിക്കുകയും വഖ്ത്തിന്റെ ഹുർമത്ത്, അതായത് നിസ്കാരം സമയത്ത് നിർവഹിക്കുക എന്ന ആ ഒരു ഹുർമത്ത് പാലിച്ചുകൊണ്ട് സാധിക്കുന്ന നിലക്ക് നിസ്കരിക്കുക. വുദു ചെയ്യാൻ എടുത്തിട്ടുണ്ടെങ്കിൽ വുദു ഉണ്ടെങ്കിൽ വുദുവോടുകൂടി, വുദു ഇല്ലെങ്കിൽ
തയമം ചെയ്യാൻ പറ്റുമെങ്കിൽ തയമം ചെയ്ത്, അത് രണ്ടും ഇല്ലെങ്കിൽ ഫാഖിദു തുഹറൈൻ എന്ന നിലക്ക് വുദൂഉം ഇല്ല, ആ വുദൂ എടുക്കാതെ തയമം ചെയ്യാതെ തന്നെ വഖ്തിന്റെ ഹുർമത്തിന് വേണ്ടി സുബ് എന്ന ഫർദ് നിസ്കാരം അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഇരിക്കുന്നിടത്ത് തന്നെ ഫാത്തിഹ ഓതി റുക്കു ഇരുന്ന് ചെയ്യുന്ന രീതിയിൽ റുക്കു ചെയ്ത് സുജൂദിന് വേണ്ടി ഇഷാറത്ത് ചെയ്ത് അങ്ങനെ നിസ്കരിച്ച് തയ്യാത്തോതി സലാം വീട്ടുക. പിന്നീട് ഇത്തരം സന്ദർഭം അപൂർവമായതുകൊണ്ട് പിന്നീട് സൗകര്യപ്പെട്ട് വരുമ്പോൾ ചെയ്ത് വടക്കേ ഹവ വീട്ടാന്നല്ല ഇനി പറയാം. വഖ്തിൽ നിസ്കരിച്ചത് കൊണ്ട് ഫർദ് വീണ്ടും, പക്ഷേ അതൊരു സാധാരണ സംഭവം അല്ലാത്തത് കൊണ്ടും അപൂർവ സാഹചര്യം ആയതുകൊണ്ടും മടക്കി നിസ്കരിക്കുക. ഇങ്ങനെയാണ് വേണ്ടത്. ഏതായാലും ഖവ ആക്കാൻ യാതൊരു നിവൃത്തിയുമില്ല, വഖ്തിൽ തന്നെ നിസ്കരിക്കണം. അതിന് ജമ്മാക്കാൻ യാതൊരു നിവൃത്തിയില്ല, കസറാക്കാനും നിവൃത്തിയില്ല. അപ്പൊ അതിന് പറയാ വഖ്തിന്റെ ഹുർമത്ത്, അതായത് ഈ നിസ്കാരം ഫർളാക്കിയ ആ സമയത്തിന് വലിയ പ്രത്യേകത ഉണ്ട്. ആ സമയത്തിന്റെ പ്രത്യേകത ആ സമയത്തിന്റെ പ്രത്യേകത ഹുർമത്ത് പാലിച്ചുകൊണ്ട് സാധിക്കുന്ന നിലക്ക് നിസ്കരിക്കണം എന്നാ. നിന്നിസ്കരിക്കാൻ സൗകര്യം പൊതുവെ ഫ്ലൈറ്റുകളിൽ ഇല്ല, അവങ്ങൾ ഇരുന്നിസ്കരിക്കണം. ഖിബിലക്ക് മുന്നിടാൻ സൗകര്യപ്പെടുമെങ്കിൽ ഖിബിലക്ക് മുന്നിടണം. അതിനൊന്നും സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ എങ്കിലും നിസ്കരിക്കണം. നിയ്യത്ത് ചെയ്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി നിയ്യത്ത് ചെയ്ത് നിസ്കാരം റുക്കുവും സുജൂദും ഒക്കെ ഇഷാറത്ത് ചെയ്തുകൊണ്ട് നിസ്കരിച്ച തയ്യാത്തോതി സലാം വിട്ട് അതിനുശേഷം പിന്നെ ഇറങ്ങിയതിന് ശേഷം സൗകര്യം പോലെ മടക്കി നിസ്കരിക്കുകയും ചെയ്യാം. പിന്നെ ജമാഅത്ത് ജമ്മാക്കാൻ പറ്റുന്ന ദുഹറും അസറും ഉള്ളു. ദുഹറിനെ അസറിലേക്ക് പിന്തിക്കുക, അല്ലെങ്കിൽ അസറിനെ ദുഹറിലേക്ക് മുന്തിക്കുക, രണ്ടേൽക്കും പറ്റും. അതുപോലെ മഗ്രിബിനെ ഇഷായിലേക്ക് പിന്തിക്കുക, അല്ലെങ്കിൽ ഇഷായിനെ മഗ്രിബിലേക്ക് മുന്തിക്കുക. ഏത് പറ്റൂല? അസറിനെ മഗ്രിബിലേക്ക് പിന്തിക്കാനും പറ്റൂല, മഗ്രിബിനെ അസറിലേക്ക് ഇങ്ങോട്ട് ചേർക്കാനും പറ്റൂല. അതുപോലെ ഇഷായിനെ സുബഹിലേക്ക് അങ്ങോട്ട് ചേർക്കാനും പറ്റൂല, സുബഹിനെ ഇഷായിലേക്ക് ഇങ്ങോട്ട് ചേർക്കാനും പറ്റൂല. ഇങ്ങനെയാണ് പജ്മ. അപ്പൊ ഈ രണ്ടെണ്ണേ ഉള്ളൂ, ദുഹറും അസറും മുന്നോട്ടും പിന്നോട്ടും, മഗ്രിബും ഇഷാവും മുന്നോട്ടും പിന്നോട്ടും. ഇതേ ജമ്മുള്ളൂ. സുബഹിക്ക് തീരെ ജമ്മില്ല. അതുപോലെ തന്നെ അസറും മഗ്രിബും തമ്മിൽ ജമ്മില്ല, സുബഹും ഇഷാവും തമ്മിലും ജമ്മില്ല. ഓക്കെ, ആ ഒരു പി എം ഉണ്ട്, ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഉസ്താദ് അയച്ചതാ. അതായത് ജനാബത്തുകാരിയാകുമ്പോൾ കൊഴിഞ്ഞു പോകുന്ന രോമങ്ങൾ കഴുകൽ നിർബന്ധമുണ്ടോ? അതില്ലാന്ന് നമ്മൾ പറഞ്ഞു. ജനാബത്തുള്ളപ്പോഴായാലും വേണ്ടിയില്ല, ഹൈലുള്ളപ്പോഴാണെങ്കിലും വേണ്ടിയില്ല, നിസ്ഫാസ് ഉള്ളപ്പോഴാണെങ്കിലും വേണ്ടിയില്ല. ഈ സന്ദർഭങ്ങളിൽ വേർപെട്ടു പോരുന്ന നഖം മുടി പോലത്തത് കഴുകേണ്ട ആവശ്യം ഇല്ല, നിർബന്ധവുമില്ല, പ്രത്യേകം സുന്നത്തുമില്ല. പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, മാത്രം നമ്മൾ മനഃപൂർവ്വം ഈ ജനാബത്തുള്ള സമയത്തോ അല്ലെങ്കിൽ ഹൈദോ നിഫാസോ ഉള്ള സമയത്തോ മനഃപൂർവ്വം നമ്മൾ മുടി നഖം നീക്കരുത്, അത് കറാത്ത. അതേസമയത്ത് മുടിയോ നഖമോ പോയി അല്ലെങ്കിൽ നീക്കേണ്ട ആവശ്യം വന്നു എങ്കിൽ നീക്കുന്നതുകൊണ്ട് വിരോധമില്ല. ആ നീങ്ങിയ മുടി അല്ലെങ്കിൽ നഖം പോലത്തത് എടുത്തു വെക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ കഴുകേണ്ട ആവശ്യമില്ല. അത് അന്യപുരുഷന്മാർ കാണാത്ത നിലക്ക് മറമാടൽ നിർബന്ധമാണ്, അത്രയും. അതേപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ശരീരത്തിൽ നിന്നിട്ട് വേർപ്പെട്ടു പോകുന്ന സ്ത്രീയുടെ ശരീരത്തിൽ നിന്നിട്ട് വേർപ്പെട്ടു പോകുന്ന മുടി ശരീരത്തിൽ നിൽക്കുമ്പോൾ അന്യപുരുഷന്മാർ കാണുമ്പോൾ അത് ഔറത്തിന്റെ ഭാഗമായതുകൊണ്ട് അന്യപുരുഷന്മാര് കാണുമ്പോ അത് നമ്മൾ കുറ്റക്കാരാവുന്നത് പോലെ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടാലും അന്യപുരുഷന്മാർ കാണുമ്പോൾ നമ്മൾ കുറ്റക്കാരിയാവും. അപ്പൊ അങ്ങനെ ശരീരത്തിൽ നിന്ന് ഹൈദോ നിഫാസോ ജനാബത്തോ ഉള്ള സമയത്ത് പോകുന്നതാണെങ്കിലും അല്ലാതെ പോകുന്നതാണെങ്കിലും ശരീരത്തിൽ നിന്നിട്ട് വേർപ്പെട്ട ഈ രോമങ്ങള് മറമാടൽ നിർബന്ധം. മറമാടൽ എന്ന് പറഞ്ഞാൽ മണ്ണ് കുഴിച്ചിട്ട് അതിൽ കുഴിച്ചിടാൻ പറ്റുമെങ്കിൽ അത് സുന്നത്ത്. ഇനി അത് അല്ലെങ്കിൽ അന്യര് കാണാത്ത നിലക്ക് ഇപ്പൊ ഈ ഫ്ളാറ്റിലൊക്കെ ജീവിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ടിഷ്യൂ പേപ്പർ പോലത്തെ ഇതിൽ പൊതിഞ്ഞിട്ട് കുമാമിന്റെ അകത്തിടുക, പുറത്തു വരാതെ എന്നെ കാണാത്ത നിലക്കാക്കൽ നിർബന്ധമാണ്. ഓക്കെ, നമുക്ക്
ഓപ്പറേഷനും മറ്റും ചെയ്ത് ഹോസ്പിറ്റൽ ഉണ്ടാകുമ്പോൾ ഒന്നും ഇല്ല. ഓപ്പറേഷനും മറ്റും ചെയ്ത് ഹോസ്പിറ്റൽ ഉണ്ടാകുമ്പോൾ ശരിയായി വേർഡ്ക്കാതെ നിസ്കരിച്ചാൽ ഭക്തിൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ കഥാപീഠം പോലുള്ള നീയത്തുന്നാൽ ചോദ്യം കൊണ്ട് വേണ്ടത്ര വ്യക്തമായിട്ടില്ല. ഓപ്പറേഷൻ പോലത്തെ കാര്യങ്ങൾ നടന്ന് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഉദു ചെയ്യാതെ നിസ്കരിച്ചു എന്നോ, അതോ ഉദു ചെയ്യ് ഫർദ് മാത്രം എടുത്തലേ എവിടെയൊക്കെ നിർബന്ധമുള്ളൂ? അതായത് മുഖം ഒരു വട്ടം കഴുകുക, കൈ രണ്ടും മുട്ടോടുകൂടെ ഒരു വട്ടം ഓരോ പ്രാവശ്യം കഴുകുക, തല അല്പം തടയുക, കാല് രണ്ടും നിര്യാണി ഉൾപ്പെടെ ഓരോ പ്രാവശ്യം കഴുകുക, ഇത്രയല്ലേ ഉജുവുള്ളൂ നിയത്തോടുകൂടി? ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് മടക്കേണ്ട ആവശ്യമില്ല. അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതല്ലെങ്കിൽ ഉദാഹരണം കൈക്ക് പ്ലാസ്റ്റർ ഇട്ടിരുന്നു, ബുദോ ചെയ്യുമ്പം ആ ഭാഗം നനയുന്നില്ല, അപ്പോ ബാക്കി ഭാഗമൊക്കെ കഴുകി പിന്നെ തയമം ചെയ്ത് നിസ്കരിച്ചു, അപ്പൊ തയമത്തിന്റെ ഭാഗം പൂർത്തിയായിട്ടില്ല, ബുദുവിന്റെ ഭാഗം പൂർത്തിയായിട്ടില്ല, എന്നാൽ പിന്നീട് അത് മടക്കി നിസ്കരിക്കുക. ഇവിടെ ഒന്നും കളവ് ഇട്ടല്ല, നാം ഓരോ സന്ദർഭത്തിലും നമുക്ക് സാധിക്കുന്ന നിലക്ക് പരമാവധി നിർവഹിച്ച് ഫർദ് നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് മടക്കുമ്പോൾ അതിനെ സൂക്ഷ്മതക്ക് മടക്കി നിസ്കരിക്കുക എന്നാ പറയാം, കള വിട്ടുക എന്ന് ചെയ്യത്തക്കണ്ടായില്ല. ദുഹർനിസ്കാരം ഞാൻ മടക്കി നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ അസ്ർ നിസ്കാരം ഞാൻ മടക്കി നിസ്കരിക്കുന്നു, ഇങ്ങനെ മടക്കി നിസ്കരിക്കലാണ് ഇവിടെ. എന്തല്ല കളാ വീട്ടുകയല്ല, കാരണം കളാഹ് എന്നൊരു പ്രശ്നം അവിടെ വന്നിട്ടില്ല. അവൻ സമയത്തിന്റെ ഹുർമത്തിന് വേണ്ടി നിസ്കരിച്ചല്ലോ, അതോടുകൂടി സമയത്തിന്റെ ഹുർമത്ത് പാലിച്ചപ്പോൾ അതാകെ കഴിഞ്ഞു. എന്നാൽ ഇത് പൂർണ്ണമരൂപം ആകാത്തത് കൊണ്ടും അസാധാരണ സംഭവമായതുകൊണ്ടും സൗകര്യം വന്നതിന് ശേഷം പിന്നീട് അതൊന്ന് മടക്കി നിസ്കരിക്കുകയാണ്. അപ്പൊ ഞാൻ മടക്കി നിസ്കരിക്കുന്നു എന്ന് കരുതിയാ മതിയോ? കേൾക്കുന്നില്ല, നിങ്ങളെ മൈക്കിന് തീരെ ശബ്ദമില്ല, ഒന്നും കേൾക്കുന്നില്ല. മൈക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വരിക, അപ്പോക്ക് വേറെ ആരെങ്കിലും ഒരാൾ എടുത്തോളി. മൈക്കിന്റെ ശബ്ദം കേൾക്കാത്തതാണ്, അതുകൊണ്ടാണ് മൈക്ക് ചാടി. ഓക്കെ, പ്രാധാന്യം എന്ന വിഷയത്തിലെ ഏതാനും ചില പോയിന്റ്സുകൾ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ചുരുക്കി നാല് മതഹബിനെ എന്തിനാണ് നാല് മതഹബ് എന്നുള്ള വിഷയത്തിൽ ചെറിയ കുറച്ച് പോയിന്റ്സുകൾ ഒന്ന് പറയാൻ പറ്റുമോ? നാല് മതഹബുകൾ എന്നത് നാലല്ല, മുമ്പ് മുൻകാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് നാല് അഞ്ച് നൂറ്റാണ്ടുകളിലൊക്കെ ധാരാളം മദ്ഹബുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഇടക്കാലത്ത് ആ മദ്ഹബിനെ പിന്തുടർന്ന് വന്ന ഉലമാക്കൾ ഇല്ലാതെ വരികയും അതുകൊണ്ട് വിശ്വാസയോഗ്യമായി പിന്നീട് പിൽക്കാലത്തേക്ക് ലഭിക്കാതെയും വന്നതുകൊണ്ട് അതൊക്കെ ഇടക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. ഇന്ന് പിൽക്കാലത്ത് ഇടമുറിയാതെ പണ്ഡിതന്മാർ റെക്കോർഡ് ചെയ്ത് രേഖപ്പെടുത്തി വിശ്വാസയോഗ്യമായി ഇന്ന് നമുക്ക് ലഭിക്കുന്നത് നാലാണ് എന്ന്. ഇത് അള്ളാഹു തആല നമുക്ക് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഈ മദ്ഹബുകളൊക്കെ ശരിയാണ് എങ്കിലും ചിലതിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് ചില സാഹചര്യത്തിൽ ഒരു മദ്ഹബ് അനുഷ്ഠിക്കാൻ വളരെ പ്രയാസം നേരിടുമ്പോൾ ഇസ്ലാമിനോട് പ്രയാസം തോന്നാതിരിക്കാനും ഏത് സാഹചര്യത്തിലും ഇസ്ലാം അനുഷ്ഠിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് സൗകര്യപ്രദമാണ് എന്ന് വരാനും വേണ്ടി അള്ളാഹു അവന്റെ ഹിക്മത്ത് കൊണ്ട് നമുക്ക് മഹാന്മാരായ ഉലമാക്കൾ വിവരിച്ച മാർഗം എത്തിച്ചു തന്നതാണ് എന്നാണ് അതിനെപ്പറ്റി ചുരുക്കി. ഉദാഹരണം പറഞ്ഞാല് ഒരു സ്ഥലത്ത് ഷാഫി മദ്ഹബ് അനുസരിച്ച് ജീവിച്ചു പോരുന്ന ഒരു മനുഷ്യൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതനുഷ്ഠിക്കാൻ പ്രയാസം തോന്നി. ഉദാഹരണം ഒരു മനുഷ്യന്റെ കൈ രണ്ടും
പൊള്ളലേറ്റു, അല്ലെങ്കിൽ ഒരു കൈ പൊള്ളലേറ്റു, അല്ലെങ്കിൽ ഒരു കൈ ഒടിഞ്ഞു, അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടു എന്നിരിക്കട്ടെ. പ്ലാസ്റ്റർ ഇട്ട് ഈ മനുഷ്യൻ നിസ്കരിക്കുന്നു. ഷാഫി മദ്ഹബ് അനുസരിച്ചാണെങ്കിൽ വുളൂ ചെയ്യണം, ഈ പ്ലാസ്റ്ററിന്റെ ഉള്ളിൽ പെടാത്ത ഭാഗങ്ങളൊക്കെ കഴുകുകയും വേണം. എന്നിട്ട് ഈ കൈ ഫർദായ ഭാഗം കഴുകാൻ സാധ്യമല്ലാത്തതുകൊണ്ട് തയമ്മം ചെയ്യും വേണം. ഇനി തയമ്മം ചെയ്ത് നിസ്കരിച്ചതിന് ശേഷം പിന്നീട് രോഗം മാറി ഈ പ്ലാസ്റ്റർ അഴിച്ചു മാറ്റിയാൽ ഇത്രയും ദിവസത്തെ നിസ്കാരം മടക്കി നിസ്കരിക്കണം. കാരണം എന്താ, ഈ ഒരു കൈയിൻ്റെ അകം കഴുകാനും കഴിഞ്ഞിട്ടില്ല, അതേസമയത്ത് തയമ്മം ചെയ്തതും ആ കയ്യിൽ പെട്ടിട്ടില്ലല്ലോ, ബാക്കിയുള്ള ഭാഗ്യല്ലേ വരുന്നുള്ളൂ. അപ്പൊ തയമ്മവും പൂർത്തിയായിട്ടില്ല, വുദൂവും പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് ഇത്രയും ദിവസത്തെ നിസ്കാരം മടക്കി നിസ്കരിക്കണം എന്നാണ്. അപ്പോ ഒരു മാസോ രണ്ട് മാസോ ഒക്കെ പ്ലാസ്റ്റർ ഇട്ട മനുഷ്യൻ എത്ര നിസ്കരിക്കണം? അപ്പൊ അവിടെ ഇവൻ ഹംബലി മദ്ഹബ് സ്വീകരിച്ചു എന്നിരിക്കട്ടെ. ഹംബലി മദ്ഹബ് സ്വീകരിച്ചാൽ വുദു ചെയ്യുമ്പോൾ ഈ ഭാഗം എത്തുന്ന സമയത്ത് പ്ലാസ്റ്ററിന്റെ മുകളിൽ വുദുവിന്റെ കരുത്തോടുകൂടി കൈ കൊണ്ട് വെള്ളം കൊണ്ട് തടയാ മതി, ബാക്കിയുള്ള ഭാഗം കഴുകുകയും ഈ ഭാഗം വെള്ളം കൊണ്ട് തടയുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ പിന്നെ അവിടെ തയമ്മം ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നീട് രോഗം മാറിയതിന്റെ ശേഷം മടക്കി നിസ്കരിക്കേണ്ടതും ആവശ്യമില്ല. അപ്പൊ ഈ ഹൻബലി മദ്ഹബ് ഇവിടെ ഉള്ളതുകൊണ്ട് അത് പഠിച്ച ഒരാളെ സംബന്ധിച്ച് എന്തൊരു സൗകര്യമായി പോയി. അത് രണ്ടും ശരിയാണ്, ആദ്യം പറഞ്ഞതും ശരിയാണ്, ഇതും പറഞ്ഞതും ശരിയാണ്, രണ്ടും രണ്ടു വഴിയാണ് മാത്രമേ ഉള്ളൂ. ഈ രീതിയിൽ ചിലപ്പോൾ പ്രയാസം നേരിടുമ്പോൾ ആ പ്രയാസം ലഘൂകരിക്കാൻ മറ്റൊരു മദ്ഹബിൽ മാർഗമുണ്ടെങ്കിൽ സത്യവിശ്വാസിക്ക് അത് സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു പ്രസിദ്ധമായ ഹദീസ് ഉണ്ട്, അദ്ദീനു യുസ്റുൻ, ദീൻ അനുഷ്ഠിക്കാൻ സൗകര്യപ്രദമാണ്. ഇത് എല്ലാ വിഷയത്തിനും ബാധകമാണ്, ദീൻ അനുഷ്ഠിക്കാൻ സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും സൗകര്യമുള്ള പോലെ ചെയ്യാന്നല്ല അർത്ഥം, മറിച്ച് ദീനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു മദ്ഹബ് അനുസരിച്ച് അനുഷ്ഠിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ സൗകര്യപ്രദമായ മറ്റൊരു മദ്ഹബ് ഉണ്ടാവും. പക്ഷെ ആ മദ്ഹബ് മനസ്സിലാക്കി എങ്ങനെയെങ്കിലും ചെയ്യാന്നല്ല, ആ മദ്ഹബ് മനസ്സിലാക്കി അതിനെ പിന്തുടർന്നു. അപ്പം മുസ്ലിങ്ങൾക്ക് ദീൻ അനുഷ്ഠിക്കാനുള്ള സൗകര്യത്തിനു വേണ്ടി അള്ളാഹു തആല ചെയ്തു എന്നവന്റെ കാരുണ്യം റഹ്മത്താണ് ഇത്. അതിപ്പോ എത്രയേ ഉള്ളൂ, ഉദാഹരണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ വ്യാപകമായുള്ളതാണ് അലോപ്പതി ചികിത്സ, അതൊരു ചികിത്സാ രീതിയാണ്. ആയുർവേദിക് മറ്റൊരു രീതിയാണ്, ഹോമിയോപ്പതി അത് വേറൊരു രീതിയാണ്. അതുപോലെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട്, അർബോ മറ്റോ മറിച്ചോ എന്നൊക്കെ, യൂനാനി, ഇങ്ങനെ ഇതെല്ലാം ഒരു രോഗത്തിന് ചികിത്സിക്കാം. ചില ഇപ്പം യൂനാനി ചികിത്സിച്ച് നോക്കിയിട്ട് പറ്റില്ലെങ്കിൽ ഹോമിയോപ്പതി നോക്കാം, അതില്ലെങ്കിൽ അലോപ്പതി നോക്കാം, അതല്ലെങ്കിൽ ആയുർവേദിക്ക് നോക്കുക, എല്ലാം ചികിത്സ തന്നെ. പക്ഷെ അതിന് ഓരോന്നിനും ഓരോന്നിൻ്റെതായ ചില വ്യത്യാസങ്ങളുണ്ടോ എന്നതുപോലെ ഇതൊക്കെ സഹീഹാണ്, ഈ നാല് മദ്ഹബും സഹീഹാണ്. അത് ഖുർആനിയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ യോഗ്യരായ മുജ്തഹിദുകൾ വിവരിച്ചു തന്ന വിധിവിലക്കുകളാണ്. ഒന്നും ഒരാളും സ്വന്തം അഭിപ്രായം പറഞ്ഞിട്ടില്ല, ഇമാമുകൾക്ക് സ്വന്തം അഭിപ്രായം പറയാൻ അധികാരമില്ല. മറിച്ച് ഖുർആനും സുന്നത്തും ആധികാരികമായി പഠിച്ച് യോഗ്യരായ മുജ്തഹിദുകളായ ഉലമാവ് ആ ഖുർആനിനെയും സുന്നത്തിനെയും വ്യാഖ്യാനിച്ചതാണ്. അപ്പൊ അവർ തരുന്ന ആ വ്യാഖ്യാന പ്രകാരം അവർ ചെയ്യുമ്പോൾ ഖുർആനും സുന്നത്തും പിൻപെടും. അപ്പൊ അത് ഒരേ രീതിയായാൽ കാലാവസ്ഥക്കനുസരിച്ചും നാട്ടിന്റെ കാലാവസ്ഥക്കനുസരിച്ചും പ്രത്യേക ആരോഗ്യസ്ഥിതി അനുസരിച്ചും ഒക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതി സ്വീകരിക്കുന്നത് ഒരു ചികിത്സക്ക് വ്യത്യസ്ത മാർഗത്തിലൂടെ ചികിത്സ ചെയ്യുന്നത് പോലെ എല്ലാം നമുക്ക് അനുവദനീയമാണ്. പക്ഷെ ഒരു നിബന്ധന ഉണ്ട്, ഒരു കഷ്ണം ഇവിടുന്നു ഒരു കഷ്ണം മറ്റോടത്തുനിന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു മദ്ഹബ് അനുസരിച്ച് സഹീഹാണെന്ന് ഫത്വ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം എന്നുള്ളൂ. അപ്പൊ അല്ലാഹു തആല ദീൻ യുസ്റാണെന്ന് പറഞ്ഞതിന് പ്രായോഗികമായി നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് ഒന്നിലധികം മദ്ഹബുകൾ ഉണ്ടാകുക എന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുറേനായിട്ട് മൈക്ക് കിട്ടാത്തോണ്ടിരുന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ ഒരാള് ജനാബത്ത് കുളിച്ചതിന് ശേഷം ഒലു എല്ലാം ഉണ്ടാക്കി നിസ്കരിക്കാൻ നിൽക്കുന്ന നേരത്തെ റുക്കുവൊക്കെ സുജൂദൊക്കെ പോകുന്ന നേരത്തെ ഇയാൾക്കൊരു മൂത്രത്തെ പോലത്തെ ഒരു കൊയ്പ്പ് വന്നു. അപ്പൊ വീണ്ടും ഇയാള് കുളിക്കേണ്ട കാര്യമുണ്ട്, അതാ അവിടെ കഴിയാൻ മതി എന്നുള്ളതാണ്. ഇത് സാധാരണ ശുദ്ധിയുള്ള ആൾ തന്നെയാണ്, അസുഖമുള്ള ആളല്ല. സാധാരണ അസ്സലാമു ഒരാള് ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഒരാള് ജയിലിലാണ് ആള്, പത്ത് ഒരു കൊല്ലത്തോളായി. അവൻ ദ്വാ ചെയ്യാൻ വേണ്ടിട്ട് എന്നെ ഏൽപ്പിച്ചാണ് റൂമിൽ പറയാൻ വേണ്ടിട്ട് പറയുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി സുബ്ഹാനഹു വതആല. ഹബീബായ അഷ്റഫുൽ ഖൽഖി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ടും മഹാന്മാരായ അഹ്ലുബൈത്തിന്റെ ഹഖ് കൊണ്ടും അള്ളാഹു ഇഷ്ടപ്പെട്ട അവന്റെ സ്വാലിഹ്യങ്ങളുടെയൊക്കെ ബർക്കത്ത് കൊണ്ടും
ആ സഹോദരനെ അള്ളാഹു തആല എത്രയും പെട്ടെന്ന് സലാമത്താക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല കുടുക്കിൽ നിന്നിട്ടും ബുദ്ധിമുട്ടിൽ നിന്നിട്ടും എത്രയും പെട്ടെന്ന് അവൻ്റെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും പ്രത്യേകിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെയും ബർക്കത്തുകൊണ്ടും ഹക്കുകൊണ്ടും അള്ളാഹു തആല എത്രയും പെട്ടെന്ന് സലാമത്താക്കുമാറാകട്ടെ. അങ്ങനെയുള്ള കുടുക്കുകളിലും ബുദ്ധിമുട്ടുകളിലും പെടാതെ നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുടുക്കിൽപ്പെട്ട ആ സഹോദരൻ അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയും പെട്ടെന്ന് സലാമത്താക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇവിടെ ഈ പറഞ്ഞത് വാദി എന്ന് പറയുന്ന ഒരു വസ്തു ആവാനാണ് സാധ്യത. കാരണം മനിയല്ല, മനിയാണെങ്കിൽ അതിന് മൂന്നാലൊരു ഗുണം ഉണ്ടാവും. അതുണ്ടോ നോക്കുക. മൂന്നാലൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ തുള്ളിയായി തെറിച്ച് പുറപ്പെടുക, അതിപ്പോ ഈ പറഞ്ഞതിലില്ല. മറ്റൊന്ന്, അത് പുറപ്പെടുന്ന സമയത്ത് സാധാരണ ഇല്ലാത്തൊരു പ്രത്യേക രസം അനുഭവപ്പെടുക, അതും ഇവിടെ ഉണ്ടായിട്ടില്ല. മൂന്നാമത്തത് ഒന്നാണ് ഇനി അവിടെ നോക്കേണ്ടത്, ഈ സാധനം വാസനിച്ച് നോക്കുക. ഈ സാധനം വാസനിച്ച് നോക്കുക, പച്ചയാണല്ലോ, അപ്പോ ഏതാണ്ട് ഗോതമ്പ് മാവിന്റെ വാസന ഉണ്ടോ നോക്കുക. ഈ വാസന ഉണ്ടെങ്കിൽ മരിയാണ്, അപ്പൊ രണ്ടാമത് കുളിക്കേണ്ടി വരും. അതില്ലെങ്കിൽ ഈ കൊഴുത്ത ദ്രാവകം, അതിന്റെ പേരാണ് വദിയ് എന്ന് പറയുന്നത്. മതിയ് എന്ന് പറയുന്നത് വേറെ, രണ്ടും ഏകദേശം ഒക്കെ ഒരുപോലെയിരിക്കും. മതിയ് എന്ന് പറയുന്നത് ലൈംഗിക വികാരത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാവുന്ന ഒരു കൊഴുത്ത ദ്രാവകമാണ് പുറപ്പെടുന്നത്. അതും വിധി തന്നെയാണ്, നജസ് മൂത്രം പുറപ്പെട്ടേക്കാണ്, നജസ്സാണ്, കഴുകണം. ഉതു ഉണ്ടെങ്കിൽ ഉതു മുറിയും രണ്ടാമത് ഉതു കൊടുക്കണം. ഇതങ്ങനെയല്ല, മൂത്രം ഒഴിച്ചതിനു ശേഷമോ ശരീരം ഉഷ്ണിച്ചതിനു ശേഷമോ ഭാരിച്ച ജോലി ചെയ്തതിനു ശേഷമോ ഒക്കെ ഇടക്കുണ്ടാവുന്ന ഒരു കൊഴുത്ത ദ്രാവകമാണ് മുന്തുവാരത്തിൽ നിന്ന് പുറപ്പെടുന്നത്. അതിന്റെ പേര് വദീന്ന്, വാവുകൊണ്ട് തുടങ്ങുന്നു, പുള്ളില്ലാത്തതാലും. ഇതിന്റെ വിധി മൂത്രം ഒഴിച്ച അതേ വിധിയാണ്. അപ്പൊ അങ്ങനെ നിസ്കരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഇത് പുറപ്പെട്ടാൽ വുദു മുറിയും. അപ്പൊ ആ നിസ്കാരം മുറിച്ചിട്ട് പോയിട്ട് രണ്ടാമത് എന്താ ആ ഭാഗം കഴുകിയിട്ട് വുദു ചെയ്ത് വീണ്ടും നിസ്കരിക്കണം. അല്ലാതെ കുളി നിർബന്ധമാകുന്നില്ല. കുളി നിർബന്ധമാകുന്നതാണെങ്കിൽ മനിയിന്റെ മൂന്നാലൊരു സ്വഭാവം ഉണ്ടായിരിക്കണം. അതിലിപ്പോ ഈ രൂപത്തിൽ ഉണ്ടെങ്കിൽ നോക്കേണ്ട എന്താണ്, വാസന ഉണ്ടോ നോക്കുക. വാസന ഉണ്ടെങ്കിൽ അതെന്താണെന്ന് വരും, മനിയാണെന്ന് വരും. ഇല്ല, വാസനയുമില്ല, ഇങ്ങനെ തെറിച്ച് തുള്ളിയായിട്ട് പുറപ്പെട്ടിട്ടുമില്ല, പിന്നെ അതുപോലെ തന്നെ ആ പുറപ്പെടുന്ന സമയത്ത് പ്രത്യേക സുഖവും അനുഭവപ്പെടുന്നില്ലല്ലോ. അങ്ങനെ വരുമ്പം അത് വദിയാണ്. ശരീരത്തിലോ വസ്ത്രത്തിലോ ആയിട്ടുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കുക, വുദു മുറിയും, അതുകൊണ്ട് രണ്ടാമത് വുദു എടുത്ത് നിസ്കരിക്കുക. ഓക്കെ. സംശയം, സമയത്ത് വായിൽ ഇങ്ങനെ വെള്ള ഉമനീര് വന്നുകൊണ്ടിരിക്കുന്നു, അത് നമുക്ക് ഇറക്കാൻ പാടോ? ഓക്കെ ഓക്കെ. അത് ഉമനീര് നമുക്ക് ഉള്ളിലേക്ക് ഇറക്കാൻ തുപ്പിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതേ സമയത്ത് രക്തം കലർന്നതാണെങ്കിൽ ഉള്ളിലേക്ക് ഇറക്കാൻ പാടില്ല. ഉദാഹരണം, ഈ പല്ലിന് അതല്ലെങ്കിൽ പല്ലിന്റെ മോണക്ക് ഒക്കെ എന്തെങ്കിലും തകരാറുണ്ടായിട്ട് രക്തം കലർന്നിട്ടുണ്ട് എങ്കിൽ അത് ഉള്ളിലേക്ക് ഇറക്കാൻ പാടില്ല. തുപ്പിക്കളയാൻ പറ്റുമെങ്കിൽ തുപ്പിക്കളയെന്നെ വേണം, കീപ്പിട്ട് ഇറക്കാൻ പാടില്ല, കാരണം അത് നെജസ് കലർന്നു. അല്ലാതെ സാധാരണഗതിയിലുള്ള ഉമനീര് എത്ര ഉണ്ടെങ്കിലും അത് അകത്തേക്ക് ഇറക്കുന്നത് കൊണ്ട് നോമ്പുള്ള സമയത്ത് നോമ്പിനും തകരാറില്ല, നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിനും തകരാറില്ല, അത് തുപ്പിക്കളയണമെന്നില്ല. അതേസമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കൂട്ടത്തിൽ കഫം നമ്മളുടെ തൊണ്ടയിൽ നിന്നിട്ട് വായിലേക്ക് വന്നു, അതല്ലെങ്കിൽ മുകളിൽ നിന്നിട്ട് മൂർത്താവിൽ നിന്നിട്ട് വായിലേക്ക് വന്നു, അങ്ങനെ വായിന്റെ തുറന്ന ഭാഗത്ത് എത്തിയതിനു ശേഷം പിന്നീട് അത് കീപ്പൊട്ടറക്കാൻ പാടില്ല. കീപ്പൊട്ടറക്കിയാൽ നോമ്പ് മുറിയും. അതില്ലാത്ത ശുദ്ധമായ ഉമുനീരാണ്, ആ ഉമുനീര് കീപ്പോട്ട് ഇറക്കാവുന്നതാണ്, അതുകൊണ്ട് നിസ്കാരത്തിന് യാതൊരു തകരാറും ഇല്ല. അപ്പൊ ഒന്നിരിക്കൽ നെജസ് കലർന്ന ഉമുനീരോ അതല്ലെങ്കിൽ തൊണ്ടയിൽ നിന്നോ അല്ലെങ്കിൽ മൂർത്താവിൽ നിന്നോ വായിലേക്ക് വന്ന കഫമോ വായിലേക്ക് വന്നതിന് ശേഷം പിന്നീട് കീപ്പൊട്ടറക്കിയാൽ അത് നിസ്കാരം ബാധ്യതരാക്കും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സാധാരണ ഉമനീര് കീപ്പിട്ട് ഇറക്കുന്നതുകൊണ്ട് നിസ്കാരത്തിന് യാതൊരു തകരാറുമില്ല. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ?
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് അതിനു മുമ്പ് റീസാൻ്റ് ചെയ്തിരുന്ന അദ്ദേഹം പോയി ഡിസി ആയത സംശയമുണ്ട്. തലക്ക് 313 ചെറിയ രീതിയിൽ നിങ്ങൾ പറയുന്നത് കേട്ടിരുന്ന് കൂടുതലൊന്നും കേട്ടിട്ടില്ല, ഒന്നുകൂടി ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, ഇൻഷാല്ലാ ഞാൻ മൈക്കെടുത്ത സ്ഥിതിക്ക് ചോദിക്കുന്നു, നെക്സ്റ്റ് നിങ്ങൾ ചോദിച്ചോളൂ. നല്ല സൗണ്ട് കൂട്ടി ചോദിക്കാൻ, നിങ്ങളുടെ സൗണ്ട് തീരല്ലായിരുന്നു. ഓക്കെ ഉസ്താദ്, എന്റെ ഡൗട്ട് ഈ വിഷയമായി സംബന്ധമായിട്ടല്ല. ഇപ്പോ നമ്മുടെ നാട്ടിൽ സാധാരണ ഒന്ന് രണ്ടു പ്രാവശ്യം ഇവിടെ ചോദിച്ചിരുന്നു, പക്ഷെ എനിക്ക് സാന്ദർഭികമായൊരു ചോദ്യമായതുകൊണ്ടാണ്. വളം നമ്മൾ സാധാരണ വീട്ടിലൊക്കെ തെങ്ങിന് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വളം വാങ്ങാറുണ്ട്. ഇപ്പോ അയൽവാസി പറഞ്ഞു അവരുടെ അരികത്ത് കുറച്ച് നാടൻ വളം ഉണ്ട് എന്ന്. അപ്പൊ അത് ഒരു പക്ഷേ നെസ്സാണ് എന്നുള്ള രീതിയിലാണോ, എങ്ങനെയാണ് നമുക്ക് അനുകൂലമായ രീതിയിൽ കച്ചവടം ചെയ്യാൻ പറ്റുമോ പറ്റുകയില്ലയോ ഉസ്താദ് അവർ അതൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ ചാണകമാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ചാണകം, അതുപോലെ തന്നെ ആട്ടിൻകാട്ടം, കോഴിക്കാട്ടം, ഇതൊക്കെ കൃഷി ആവശ്യങ്ങൾക്ക് നമ്മൾ വാങ്ങാറുണ്ട്. ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ഇവയൊക്കെ നജസാണ്, നജസ് വിൽക്കാനും വാങ്ങാനും പാടില്ല എന്നാണ് നിയമം. അപ്പൊ പിന്നെ ഒരു പക്ഷേ സംഭാവനയായിട്ട്, പ്രതിഫലത്തിനുള്ള സംഭാവന എന്ന നിലക്ക് സാധനം വാങ്ങുകയും കാശ് സംഭാവനയായിട്ട് കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനം പറ്റുമെങ്കിൽ ഓക്കെയാണ്. അതല്ലെങ്കിൽ ഷാഫി മദ്ഹബിലെ തന്നെ പ്രബലരായ ചില അസ്ഹാബ് ഇമാമിയങ്ങൾ ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളുടെ കാഷ്ടവും മൂത്രവും നജസല്ല എന്ന അഭിപ്രായമുണ്ട്. അത് ഹനഫി മദ്ഹബ് ഉൾപ്പെടെയുള്ള മദ്ഹബുകളിലും ഉണ്ട്. ആ അടിസ്ഥാനത്തിൽ വാങ്ങുകയും ഉപയോഗിക്കുകയും വില കൊടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഷാഫി മദ്ഹബിലെ മുഹത്തമതനുസരിച്ച് ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളുടേത് ഉൾപ്പെടെ കാഷ്ടവും മൂത്രവും നജസാണ്, നജസിനെ വിൽക്കാനും വാങ്ങാനും പാടുള്ളതല്ല. അപ്പൊ പിന്നെ ആവശ്യത്തിന് പിന്നെ എന്താക്കിയേ പറ്റുള്ളൂ, സാധനം ഹിബത്ത് വാങ്ങുക, കാശ് ഹിബത്തായി കൊടുക്കുക, ഈ രീതിയെ പറ്റുള്ളൂ. അപ്പോ രണ്ടാം കൗല എടുത്തുകാണ്ട് അമൽ ചെയ്യുക, അതനുസരിച്ച് വില കൊടുത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും സാർ, ഞാൻ നേരത്തെ ഉസ്താദ് പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് സാർ. എൻ്റെ സഹോദരിയുടെ കാലിൻ്റെ തള്ള വിരൽ മുറിഞ്ഞിട്ട് അവിടെ വെള്ളം നനക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോൾ ഉമ്മ ചെയ്യേണ്ടതും പിന്നെ നിസ്കരിക്കേണ്ടതും രൂപം ഒന്ന് പറയാൻ പറ്റുമോ സാർ? അതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു സാർ, അതിന് ശേഷം മൈക്ക് എടുക്കാം. മൈക്ക് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഒരു കാലിന്റെ ഒരു വിരൽ മുറിഞ്ഞു മുറിച്ചു കളഞ്ഞ അല്ലെങ്കിൽ മുറിഞ്ഞു പോയ സ്ഥലമാണ്. അവിടെ മുറി ശരിക്കും പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അവിടെ വെള്ളം നനക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവര് ചെയ്യേണ്ടത് സാധാരണ പോലെ വുദു എടുക്കുക, ഈ നനക്കാൻ പറ്റാത്ത ഭാഗം അല്ലാത്ത ബാക്കി ഭാഗങ്ങളൊക്കെ കഴുകിയാൽ മതി. എന്നിട്ട് തയമ്മം ചെയ്യുക. ഇതിനു വേണ്ടിയിട്ട് തയമ്മം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അല്പം പൊടിയുള്ള മണ്ണ് എടുത്തിട്ട്, ഉണങ്ങിയ മണ്ണ എടുത്തിട്ട് ഒരു കടലാസ് പോലത്തെ വിരിച്ചിട്ട് രണ്ട് കൈയും കൊണ്ട് അതിലൊന്ന് അല്പം പ്രസ് ചെയ്യുക. അടിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തേ ഉള്ളൂ, ഈ മണ്ണിലൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് കൂടുതൽ മണ്ണുണ്ടെങ്കിൽ കയ്യിൻ്റെ പുറത്തോട് പുറം ഒന്നുമല്ല തട്ടുക, കുറഞ്ഞ മണ്ണ് മതി. എന്നിട്ട് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നോ തയമ്മം ചെയ്യുന്നു എന്ന നെയ്യത്തോടുകൂടി എന്താക്കുക, മുഖം ഒരു പ്രാവശ്യം തടയുക. വുദു ചെയ്യൽ നിർബന്ധമായ ആ വെള്ളം എത്തേണ്ട സ്ഥലം ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒരു പ്രാവശ്യം ഈ കൈ കൊണ്ട് തടയുക. എന്നിട്ട് രണ്ടാമത് ഒന്നുകൂടി ഈ മണ്ണിൽ തന്നെ കൈ അമർത്തുക. എന്നിട്ട് ആദ്യം വലത്തെ കൈ കൈയിൻ്റെ പുറം വിരലിൻ്റെ പുറംഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് മുട്ടുവരെ കൊണ്ടുവന്ന് കൈ വേർപ്പെടുക്കാതെ കൈ ഉള്ളിലേക്ക് മറിക്കുക. പുറത്തെ ഭാഗത്ത് നിന്ന് കൈയിൻ്റെ ഉൾഭാഗത്തേക്ക് കൈയിൻ്റെ ഉള്ളു മറിക്കുക, തിരിച്ച് അങ്ങോട്ടും കൊണ്ടുപോയിട്ട് വിരൽ വരെ എത്തിക്കുക. എന്നിട്ട് പിന്നെ ഈ ഇടത്തെ കൈയിനെ വലത്തെ കൈകൊണ്ടും ഇതുപോലെ മുട്ടുവരെ തടയുക. അപ്പൊ ആദ്യം മുഖം ഒരു പ്രാവശ്യം തടയുക, രണ്ടാമതൊന്നുകൂടി മണ്ണിൽ കൈയടിച്ചിട്ട് ആ കൈ കൊണ്ട് ആദ്യം ഇടത്തെ കൈ കൊണ്ടും വലത്തെ കൈ മുട്ടുവരെ ഉള്ളും പുറവും തടയുക.
പിന്നെ വലത്തെ കൈകൊണ്ട് ഇടത്തെ കൈ മുട്ടുവരെ ഉള്ളും പുറവും തടുക, എന്നിട്ട് നിസ്കരിക്കുക. ഇങ്ങനെ നിസ്കരിച്ചാൽ മതി, പിന്നീട് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, തയമ്മത്തിന്റെ ഭാഗമല്ലല്ലോ, തയമ്മത്തിന്റെ ഭാഗം മുഖവും കൈ രണ്ടും മുട്ടും ഉൾപ്പെടുകയാണ്. അപ്പൊ കാലിന്റെ ആ ഭാഗം അല്ലാത്ത, നനക്കാൻ പറ്റാത്ത ആ ഭാഗം അല്ലാത്ത ബാക്കി ഉദു സാധാരണ പോലെ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുഖത്ത് ഒരു പ്രാവശ്യം തടയുക, കൈക്ക് ഒരു കൈ വലത്തെ കൈയും പിന്നെ ഇടത്തെ കൈയും ആയിട്ട് കൈ ഓരോ പ്രാവശ്യവും തടയുക. ഇങ്ങനെ ഉദുവും ചെയ്യണം, ബാക്കി നനയാൻ പറ്റാത്ത ഭാഗത്തിന് വേണ്ടി തയമവും ചെയ്ത് അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഇനി അടുത്തൊരു നിസ്കാരത്തിന് ഉദു മുറിഞ്ഞിട്ടില്ലെങ്കിൽ തയമം ഒന്നുകൂടി ചെയ്താൽ മതി, ഉദു ഒന്നും ചെയ്യേണ്ടതില്ല, കാരണം കാലാണല്ലോ ഉണ്ട്. അടുത്ത ചോദ്യം ഉണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം തന്നെ. ഉസ്താദ്, യാത്രക്കാരുടെ സ്വഭയ നിസ്കാരത്തെ കുറിച്ച് പറയണ്ടേ? അപ്പോ ടൈം നമ്മളിപ്പോ കോഴിക്കോടേക്ക് പോകണമെന്നെങ്കിൽ സ്വഭയ നിസ്കാരത്തിന്റെ ടൈം ഏത് രാഷ്ട്രത്തിന്റെ ടൈം അനുസരിച്ചാണ് നിസ്കരിക്കുന്നത്? ടൈം എങ്ങനെയാ മനസ്സിലാക്കുക എന്ന് വിശദീകരിക്കുക. ഇപ്പത്തെ ഈ ആധുനിക യുഗത്തിൽ എന്തോ ഒരു സൗകര്യമാണ് ഞങ്ങൾ കരുതി, ഒരു മൊബൈൽ കാശ് കൊടുത്ത് വാങ്ങിയാല് ഖിബില നാം ദുന്യാവിന്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ ഉള്ള സ്ഥലത്ത് നിന്ന് അത് ഓൺ ചെയ്താല് കൃത്യമായി ഖിബില കാണിച്ചു തരും. അതോടുകൂടി ലോകത്ത് മശ്രിഖ് മഗ്രിബേട എവിടെയാണെങ്കിലും ഇപ്പോൾ നാം നിലകൊള്ളുന്ന സ്ഥലത്ത് എത്ര സമയമായിരുന്നു കൃത്യമായി കാണിക്കുന്ന മൊബൈലുകൾ വ്യാപകമായി കിട്ടാനുണ്ട്. ഇന്ന് എളുപ്പ വഴി അതാണ്. അങ്ങനത്തെ ഒരു മൊബൈൽ കയ്യിൽ വെച്ചാല് ഖിബിലും മനസ്സിലാക്കാൻ കഴിയും, വഖ്തും മനസ്സിലാക്കാൻ കഴിയും. എളുപ്പപ്പണി അതാണ്. മറ്റുള്ളത് ഏകദേശം ഇപ്പൊ നമ്മൾ ഏത് ഭാഗത്തായിട്ടുണ്ടാവും എന്ന് കണക്ക് കൂട്ടി മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, ഇന്ന് ഇന്റർനെറ്റിന്റെ യുഗമാണ്, നമ്മുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് വളരെ കൃത്യമായി മാപ്പ് വരച്ചിട്ട് നമ്മളെ ഫ്ലൈറ്റ് പോകുന്നത് ഇങ്ങനെ കൃത്യമായിട്ട് ആ റൂട്ടും നമ്മളെ ഫ്ലൈറ്റും നേരിട്ട് നമ്മളുടെ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നമ്മളെ ലാപ്ടോപ്പിൽ കാണാം ഇപ്പൊ എവിടെയാണ് നമ്മൾ ഉള്ളത് എന്നും എത്ര ഉയരത്തിലാണുള്ളത് എന്നും കൃത്യമായി കിട്ടും. ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഒരു സംശയമുള്ളതല്ല, മുമ്പൊക്കെ അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അവിടെ ഇജ്തിഹാദ് ചില ലക്ഷണങ്ങളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇജ്തിഹാദ് ചെയ്ത് സമയം കടന്നിട്ടുണ്ടാവും എന്ന ധാരണയനുസരിച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് വളരെ കൃത്യമായി ബാങ്കിന്റെ സമയം ലോകത്ത് മശ്രിഖ് എവിടെയും അദാനിന്റെ സമയം ഇതാക്കി വെച്ചാൽ നമ്മൾ ഉള്ള സ്ഥലത്ത് ഇപ്പോൾ ബാങ്കിന്റെ ടൈം സുബിയാണെങ്കിൽ സുബിയെ, ദൂഹറാണെങ്കിൽ ദൂഹർ, ഏതും അതിന് നമ്മളിങ്ങനെ മാറ്റണ്ട. അതിനൊക്കെയുള്ള സംവിധാനം ലോകം എവിടെ എത്തി എന്നാ നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ സാധിക്കുമെങ്കിൽ അത്, ഇല്ലെങ്കിൽ നമ്മൾ ലക്ഷണങ്ങളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഇജ്തിഹാദ് ചെയ്ത് ഏകദേശം ടൈം ആയിട്ടുണ്ട് എന്ന ധാരണ എത്തിയതിന്റെ ശേഷം നിസ്കരിക്കുകയാണ് വേണ്ടത്. നിസ്കരിക്ക പറഞ്ഞേക്ക് തന്നെ ഖിബിലക്ക് മുന്നിടാൻ പറ്റുമെങ്കിൽ ഖിബിലക്ക് മുന്നിട തന്നെ വേണം, ഇല്ലെങ്കിൽ ഒത്തതുപോലെ നിസ്കരിക്കുക, പിന്നീട് കളവ് പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടത്, കളവ് വിട്ടല്ല മടക്കി നിസ്കരിക്കും. കേൾക്കുന്നുണ്ടോ? ഓക്കെ, സാറിനെ ചോദിക്കാനുള്ളത് ഈ ഹനഫി മദബ് പ്രകാരം നമ്മൾ പിന്നെ ഇമാം ഹനഫി മദബിലെ ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്ന അവസരത്തിൽ അവരെന്ത് സഹവിന്റെ സുജൂദ് അഥവാ അത്തഹിയാത്ത് പിന്നെ സലാത്തോ സലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ സുജൂദ് ചെയ്യും, സുജൂദ് ചെയ്തതിന് ശേഷം വീണ്ടും അവർ അത്തഹിയാത്ത് മടക്കിക്കൊണ്ടിരുന്നുണ്ട്, അതാ സാഹബിൻ അത്തഹിയാത്തും സലാത്തും സലാമും പിന്നെ ഉള്ളൊരു ടൈം വീണ്ടും കിട്ടുന്നുണ്ട്. ആ സമയത്ത് മസ്ബൂക്കായി തുടർന്ന ഒരാള് പിന്നെ വീണ്ടും അവൻ പിന്നെ ഇമാമിന്റെ സലാമിന് ശേഷം വീണ്ടും അവന്റെ നിസ്കാരം പൂർത്തിയാക്കാനും പൂർത്തിയാക്കാനും വേണ്ടി പോയ സമയത്ത് ഈ ഇമാമിന്റെ സഹവിന്റെ സുജൂദിന് ശേഷമുള്ള അത്തഹിയാത്ത് ഒരു ജായിദയായ ഫീലിയായ ഫർളായിട്ട് വരുന്നില്ല, അത്തഹിയാത്ത് ജായിദയായ ഫീലിയായ ഫർളായി വരും. ആ സമയത്ത് ആ മസ്ബൂക്ക് പൂർത്തിയാക്കിയതിന് ശേഷം വീണ്ടും പിന്നെ അവന് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ട ആവശ്യം പിന്നെ ആ ഫീലിയായ ഫർള് കൂടുതൽ കൊണ്ടുവന്ന കാരണത്താല് പിന്നെ ആ സുജൂദ് ചെയ്യേണ്ടതുണ്ട്, അതല്ല ഞാൻ അവന്റെ നിസ്കാരം ബാത്തിലാകാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ ഈ
അത്തഹിയാത്തിന് ശേഷം, അതായത് ഇമാമിന്റെ അത്തഹിയാത്തിന് ശേഷം സുജൂദ് ചെയ്തതിനു ശേഷം വീണ്ടും ഒരു അത്തഹിയാത്ത് വരുന്നുണ്ട് ഇമാമിന്, ഇമാമ് അഥവാ ഹനഫി പ്രകാരം ഹനഫി ഇമാമിങ്ങൾ അങ്ങനെയാണ്. അപ്പൊ അത് നമ്മൾ പിന്നെ ആ സഹബിന്റെ സുജൂദ് അവിടെ ചെയ്യണം, അതോ നമ്മുടെ പിന്നെ അത്തഹിയാത്ത് സായിദയായ പിന്നെ ഫീലിയായ ഫർളായിട്ട് എടുക്കും, എന്താണ് അതിന്റെ വിശദീകരണം നന്നായിരുന്നു. ഒക്കെ ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. വാലൈക്കും സാരികോടിന്റെ ആ ചോദ്യം തന്നെ എന്തൊക്കെ ഒരു ആവർത്തനം വന്നാൽ പിന്നെ എനിക്ക് തന്നെ തിരിയാതെ ആയിക്കാണ്. ഇപ്പൊ ചോദ്യം യഥാർത്ഥ ഹനഫി മദ്ഹബ് അനുസരിച്ച് അത്തയ്യാത്ത ആവർത്തിക്കാറില്ല, മറിച്ച് സലാം വീട്ടുന്നതിന്റെ മുമ്പ് ഒരു അത്തയ്യാത്ത ഓതിക്കഴിഞ്ഞ് ഒരു സലാം വീട്ടുകയും എന്നിട്ട് രണ്ട് സുജൂദ് ചെയ്യുകയും ചെയ്ത് വീണ്ടും ഇരുത്തത്തിലേക്ക് വന്ന് രണ്ട് സലാം വീട്ടി നിസ്കാരം അവസാനിപ്പിക്കുകയാണ് ഹനഫി മദ്ഹബിന്റെ ഔദ്യോഗിക രീതി. ഔദ്യോഗിക രീതി എന്ന് ഞാൻ പറയാൻ കാരണം അതിലെ ഹനഫി മദ്ഹബിലെ മുഅത്തമദായ കിതാബുകളിലൊക്കെ വിവരിച്ച രീതി അതാണ്. നമ്മളെ മദ്ഹബും അവരെ മദ്ഹബും തമ്മിൽ ആകെയുള്ള വ്യത്യാസം, നമ്മള് സുജൂദ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് സലാം വീട്ടുന്നത്. ഹനഫി മദ്ഹബിൽ അങ്ങനെയല്ല, ആദ്യം ഒരു സലാം വീട്ടും, ഒരു സലാം മാത്രം, ഒരു സലാം വീട്ടിയതിന് ശേഷം സുജൂദ് പോവും. സുജൂദ് പോയതിന് ശേഷം പിന്നീട് രണ്ട് സലാം സാധാരണ പോലെ വീട്ടുകയും ചെയ്യും. അല്ലാതെ സെഹ്വിന്റെ സുജൂദ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു അത്തഹിയാത്ത് ഓതിയിട്ട് പിന്നെ സലാം വീട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല. ഇനി വിവരമില്ലാത്ത ആളുകൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കൗലിയായ ഫീലിനെയാണ് അധികരിപ്പിച്ചത്, ഫീലിയായ ഫർദിനല്ല. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൊന്നുമില്ല. ഏതായാലും അതിൽ രണ്ടാമത്തെ അത്തഹിയാത്തിൽ അയാളോട് തുടരെ മസ്ബൂക്കാണെങ്കിൽ അയാളെ വിട്ടുപിരിഞ്ഞുകൊണ്ട് അടുത്ത് നിസ്കാരം പൂർത്തിയാക്കാൻ പോവുകയാണ് നല്ലത്. അതോടുകൂടി തന്നെ അവരുടെ നിസ്കാരം ബാത്തിലായിട്ടില്ല. കൗലിയ ഫീൽ അല്ലല്ലോ വർദ്ധിപ്പിച്ചത്, അല്ല ഫീലിയായ ഫർദല്ലോ, കൗലിയ ഫീലല്ലേ. അവിടെ നിസ്കാരം ബാത്തിലായിട്ടില്ല എന്നതുകൊണ്ട് അയാളെ കൂടെ ഇരുന്ന് അയാളെ സലാം വീട്ടിയതിന് ശേഷം ബാക്കി പൂർത്തിയാക്കാൻ പോകുന്നതുകൊണ്ടും വിരോധമല്ല. പക്ഷെ അവിടെ നല്ലത് ഇമാം ഇങ്ങനെ ചെയ്യുന്നോർത്ത് ഇമാം പോയിട്ട് മുഫാറക്കത്ത് ചെയ്തിട്ട് ബാക്കി പൂർത്തിയാക്കുകയാണ്. സംഗതി അവരെ മദ്ഹബ് അനുസരിച്ച് അമൽ എങ്ങനെയാണ് എനിക്കറിയില്ല. ഈ അമൽ ഞാൻ എവിടെയും കണ്ടിട്ടും ഇല്ലട്ടോ. ഞാൻ പലപ്പോഴും പണ്ട് കേരളത്തിലുണ്ടായിരുന്ന തെക്കൻ കേരളത്തിലുണ്ടായിരുന്ന സമയത്ത് ഹനഫികൾക്ക് ഇമാമായി നിസ്കരിച്ചിട്ടുണ്ട് കുറെ കാലം, ഹനഫികൾക്ക് ഖതീബായിട്ട് നിസ്കരിച്ചിട്ടുണ്ട്, അതുപോലെ അവരെ കൂടെ തുടർന്ന് നിസ്കരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എങ്ങനെ സെഹ്വിന്റെ വല്ലതും പറ്റിയാല് ഒരു സലാം വിട്ടും എന്നിട്ട് രണ്ട് സുജൂദ് ചെയ്യും, സുജൂദ് ചെയ്തതിന് ശേഷം പിന്നെ സാധാരണ പോലെ ഇരുന്നിട്ട് രണ്ട് സലാം വീട്ടി നിസ്കാരം അവസാനിപ്പിക്കുകയും ചെയ്യും. അല്ലാതെ സെഹ്വിന്റെ സുജൂദിന് ശേഷം പിന്നെ ഒരു അത്തഹിയാ തോതല് എവിടെയും കിതാബിലും കണ്ടിട്ടില്ല, അമൽ ചെയ്യുന്നതും എന്റെ അനുഭവത്തിൽ പെട്ടിട്ടില്ല. ഉസ്താദ് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച സമയത്ത് ഞാൻ അവർക്ക് ഇമാമിനോട് ചോദിച്ചത്, യു പിക്കാരാണ് ഇമാമ്, അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു സലാം വീട്ടി പിന്നെ വീണ്ടും അയാൾ അത്ര തന്നെ, അഥവാ അത്തയ്യാത്തും സലാത്തും ചെല്ലാനുള്ള അയാൾ പിന്നെ അത്തയ്യാത്തും സലാത്തൊക്കെ ചെല്ലുന്നു. പക്ഷെ അയാൾ ഒരു സലാം വീട്ടി കഴിഞ്ഞ പിന്നെ ഈ മസ്ബൂക്കിന് അതിന് ശേഷം ഒരു പിന്നെ പിന്നെ ഫീലിയായ ഫർളായിട്ട് തന്നെ അത്തയ്യാത്ത് വരുന്ന സ്ഥല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, മൈക്ക് റിലീസ് ചെയ്യുന്നു. അയാളെ മുഫാറഖത്ത് ചെയ്താളിന്ന് അയാൾ ഒരു വിവരമില്ലാത്ത ജാഹിലാണെന്ന് വെച്ചാ മതി. കാരണം അങ്ങനെ രണ്ടാമത്തെ ഒരു അത്തഹിയാത്ത് ഇല്ല അനഫി മദ്ഹബിൽ. അയാൾ അനഫി മദ്ഹബാരനാണ് പറഞ്ഞിട്ട് അയാൾ ഏത് കിതാബിലാണെങ്കിലും അങ്ങനെ പറഞ്ഞ അനഫി മദ്ഹബിൽ ഏതാ മുഅത്തമദായ ഒരു കിതാബിൽ അങ്ങനെ രണ്ടാമത്തെ ഒരു അത്തഹിയാത്ത് ഓതുന്ന കഥ പറഞ്ഞ് ഇല്ലാത്ത അയാളൊരു ജാഹിൽ തെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അയാളോട് ആ വിഷയത്തിൽ തുടരാൻ പോണ്ട, മുഫാറഖത്ത് ചെയ്ത് ബാക്കി പൂർത്തിയാക്കിയാൽ മതി. ഓക്കെ, ഈ സെവന്റെ സുജൂദിലെ ഇടയിലെ ഇരുത്തത്തിൽ എന്തോ ചെല്ലാനുണ്ടോ സാർ? അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സജദന്റെ ആയത്ത് വരുമ്പോ സുജൂദ് വരുന്നുണ്ടല്ലോ, അതിൽ ഈ മുസ്തഫും കയ്യിൽ വെച്ചും കൊണ്ട് സുജൂദ് ചെയ്ത് കാണുന്നുണ്ട്, അതിന്റെ വിധി എന്താണ്? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. സഹ്വിന്റെ സുജൂദില് സുജൂദിൽ ചെല്ലേണ്ടതും ഇടയിൽ ഇരുത്തത്തിൽ ചെല്ലേണ്ടതും ഒക്കെ സാധാരണ സുജൂദത്തേക്ക് തന്നെ. സെഹ്വിന്റെ സുജൂദ് ചെയ്യുമ്പോഴും സാധാരണ സുജൂദത്തത് പോലെ തന്നെ സുബ്ഹാൻ റബ്ബി അല്ലാ വബിഹംദിഹി എന്ന് തന്നെ ചെല്ലുക. ഇടയിൽ ഇരുത്തത്തിൽ റബ്ബി ഓഫർലി വറഹ്നി വജ്ബുർനി വർഫനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്നത് തന്നെ ചെയ്യുക. അതെന്നെ ഇതാ മതി, പ്രത്യേകിച്ചൊന്നും ചെല്ലേണ്ടതില്ല. എന്നാ ചിലപ്പോൾ സുബ്ഹാനമൻ ലാ യനാമു വലാ യസ്ഹു എന്ന് ചൊല്ലിയാൽ തെറ്റില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്.
ഹൈനിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, സുബാൻ റബ്ബിയ ലൈലാ ഒബിഹന്തി എന്ന് തന്നെ ഇല്ലാ മതി. ഇടയിൽ ഇരുത്തത്തിന് സാധാരണ സുജൂദിന്റെ ഇടയിൽ ഇരുത്തത്തിൽ ചെല്ലുന്ന ആ റബ്ബി ഓഫലി വറഹന്നി എന്നത് തന്നെയാണ് ചെല്ലേണ്ടത്. ഓക്കെ, രണ്ടാമത്തത് തിലാവത്തിന്റെ സുജൂദ്. തിലാവത്തിന്റെ സുജൂദ് മറ്റു നിസ്കാരങ്ങളിൽ നിസ്കാരത്തിലെ സുജൂദ് പോലെ അല്ലാത്ത വ്യത്യാസങ്ങളൊന്നും അതിനില്ല. പക്ഷേ നിസ്കാരത്തിലല്ലാതെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ നിയ്യത്ത് ചെയ്യണം, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം, അത് രണ്ടും വുജൂബാണ്. എന്നിട്ട് സുജൂദിൽ പോകുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലൽ നല്ലതാണ്, സുന്നത്താണ്. സുജൂദിൽ ദിക്ർ ചൊല്ലലും സുന്നത്താണ്. സുജൂദ് കഴിഞ്ഞിട്ട് അള്ളാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലിക്കൊണ്ട് ഇരിക്കൽ സുന്നത്താണ്. എന്നിട്ട് സലാം വീട്ടൽ വുജൂബുമാണ്. അപ്പൊ നിയ്യത്ത് ചെയ്യണം, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം, സുജൂദ് സാധാരണ സുജൂദ് പോലെ ഒരു സുജൂദ് ചെയ്യണം, ആ സുജൂദിൽ നിന്നിട്ട് ഉയർന്നതിന് ശേഷം സലാം വീട്ടണം. ഇത്രയും കാര്യങ്ങൾ സാധാരണ നിസ്കാരത്തിലല്ലാതെ ഖുർആൻ ഓതുമ്പോൾ സുജൂദ് ചെയ്യുകയാണെങ്കിൽ വേണം. സുജൂദ് നിസ്കാരത്തിലെ സുജൂദ് പോലെ തന്നെ ഏഴ് അവയവങ്ങൾ വെക്കണം. അതായത് നെറ്റി വുജൂബായിട്ടും മൂക്ക് സുന്നത്തായിട്ടും, നെറ്റി മൂക്ക്, പിന്നെ രണ്ട് കാലിന്റെ വിരലുകളുടെ പള്ള അതിൽ നല്പം, അതുപോലെ തന്നെ രണ്ട് കാൽമുട്ടുകൾ അതും തന്നെ അതിൽ നല്പം, രണ്ട് കൈ ഉള്ളം കൈ അതിൽ നിന്നിട്ട് അല്പം എന്നീ വാക്കിൽ നിർബന്ധമാണ്. ഉള്ളം കൈ മുഴുവനായിട്ട് വെച്ചോളണം എന്നില്ല, ഉള്ളം കൈയിൽ നിന്ന് അല്പമെങ്കിലും വെക്കണം. അതുപോലെ തന്നെ കാലിന്റെ വിരലുകൾ മുഴുവനായി വെച്ചാൽ നല്ലതാണെങ്കിലും നിർബന്ധം വീടണമെങ്കിൽ കാൽ വിരലുകളിന്റെ പള്ള അല്പമെങ്കിലും വെക്കണം, നെറ്റി മറയില്ലാതെ അല്പമെങ്കിലും വെക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പോ ഒരു കയ്യിൽ മുസാഫ് പിടിച്ചുകൊണ്ട് താഴെ വെക്കുമ്പോൾ ഈ കൈയിന്റെ ഉള്ളം കൈയിൽ നിന്നിട്ട് അല്പം ഭാഗം നിലത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. തീരെ ഒരു കൈയിന്റെ ഉള്ളം കൈ തീരെ നിലത്ത് പറ്റണില്ല എന്നാൽ ഈ അവയവം വെക്കുക എന്ന് പറഞ്ഞാൽ വുജൂബ് വീടിയിട്ടില്ല, അപ്പൊ സുജൂദ് സഹിയാവൂല, അതിന് മാറ്റമൊന്നുമില്ല. മുഴുവനായിട്ട് വെച്ചോളന്നില്ല, കുറച്ചെങ്കിലും ഉള്ളം കയ്യിൽ നിന്നിട്ട് നിലത്ത് പറ്റിയിരിക്കണം. ഓക്കെ, അതേപോലെ നേരത്തെ തന്നെ ബാക്കിയായിരുന്നു, ഇപ്പൊ മക്കിയിട്ട്. അതേപോലെ ഒരു വക്തിൽ ഉപയോഗിച്ച പൊടിമണ്ണ് പിന്നെ അടുത്ത വക്താകുമ്പോ വീണ്ടും മാറ്റിയെടുക്കണോ? അതാണ് ഉസ്താദെ വേറെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, നിസ്കാരത്തിന് ശേഷം വല്ല മേച്ച് ശരീരത്തിലോ വസ്ത്രത്തിലോ കണ്ടാൽ ആ നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടതുണ്ടോ? എമ്മയ്ക്ക് ഒന്ന് അസ്സലാമു അലൈക്കും. രണ്ട് ചോദ്യം. ഒരിക്കൽ തയമം ചെയ്യാൻ ഉപയോഗിച്ച മണ്ണ് അതിൽ നിന്ന് ബാക്കി വന്നതുകൊണ്ട് അടുത്ത വക്തിൽ തയമം ചെയ്യാൻ പറ്റുമോ? അതിന് വിരോധമല്ല. പക്ഷെ എന്ത് വേണം ശ്രദ്ധിക്കേണ്ടത്, ഈ തയമം ചെയ്യാൻ ഉപയോഗിച്ച മണ്ണിലേക്ക് നമ്മൾ മുഖം തടകുന്ന സമയത്ത് ആ മുഖത്തിൽ നിന്നോ കൈ തടകുന്ന സമയത്ത് കയ്യിൽ നിന്നോ ഈ കടലാസിലുള്ള മണ്ണിലേക്ക് വീഴാൻ പാടില്ല. അല്ലാതെ അടിച്ചെടുത്തതിന്റെ ബാക്കി അതിലുണ്ടെങ്കിൽ അത് കയ്യുന്ന വരെ എത്ര സ്കാരത്തിനും ആ മണ്ണ് തന്നെ മതി, വേറെ മണ്ണ് മാറ്റിക്കൊള്ളുന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ പറയേണ്ട ശ്രദ്ധിക്ക, മണ്ണ് അടിച്ചെടുക്കുമ്പോൾ കുറച്ചൊന്ന് ഒരുപക്ഷെ വലത് ഭാഗത്തോ ഇടത് ഭാഗത്തോ വെക്കുക, എന്നിട്ട് അടിച്ചെടുത്തിട്ട് മുഖത്ത് തടകുന്ന സമയത്ത് മുഖത്തുനിന്നുള്ള മണ്ണ് ആ കടലാസിലേക്ക് വീഴരുത്. അതുപോലെ തന്നെ രണ്ടാമത്തെ അടിയിൽ നിന്നിട്ട് കൈ തടകുമ്പം ഈ തടകുന്ന കയ്യും വന്നുള്ള മണ്ണ് ആ കടലാസിലേക്ക് വീഴരുത്, എന്നാ മതി. എന്നാൽ അങ്ങനെ ബാക്കിയുള്ള എത്ര സമയത്ത് വേണമെങ്കിലും ആ ഒരു കടലാസിലുള്ള മണ്ണുകൊണ്ട് തന്നെ നമുക്ക് തയമം ചെയ്യാം. ഓക്കെ, ഒന്ന്. രണ്ടാമത്തെ എന്തേനി അറിഞ്ഞിന്? അതാണ് ഒന്നിക്ക് ശ്രദ്ധിക്കുമ്പോ ഞാൻ മറ്റേന്ന് എന്റെ ശ്രദ്ധ വിട്ടുപോകും. മൈക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഒന്നായിട്ട് ചോദിക്കുന്നത്, നിങ്ങൾക്കറിയാം. നിങ്ങളെ ഓക്കെ. നജസ് കണ്ടേ, നിസ്കരിക്കുമ്പോ ഒന്നും കണ്ടിട്ടില്ല. നിസ്കരിച്ച് കഴിഞ്ഞതിന്റെ ശേഷം നമ്മളെ ശരീരത്തിലോ അല്ലെങ്കിൽ നമ്മളെ വസ്ത്രത്തിലോ നജസ് കണ്ടു, നിസ്കാരത്തിൽ അഫവ് ചെയ്യപ്പെടാത്ത നജസ് കണ്ടു, എന്നാൽ ആ നിസ്കാരം സഹിയായിട്ടില്ല, മടക്കി നിസ്കരിക്കണം. അപ്പൊ നിസ്കരിക്കുമ്പോ കണ്ടെങ്കിൽ അതോടുകൂടി നിസ്കരിക്കൽ ഹറാം, ഹറാമിന്റെ കുറ്റം തന്നെ കിട്ടും, നിസ്കാരമൊട്ട് സഹിയാവില്ല. അതേസമയത്ത് നിസ്കരിക്കുമ്പോ നമ്മൾ കണ്ടിട്ടില്ല, കാണാതെ നിസ്കരിച്ച്, നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം കണ്ടു, എന്നാൽ നേരത്തെ ചെയ്തതിന് ഹറാമിന്റെ കുറ്റം കിട്ടൂല. പക്ഷെ നിസ്കാരത് എന്തായാലും സഹിയായിട്ടില്ല, അതുകൊണ്ട് രണ്ടാമത് നജസ് നീക്കിയിട്ട് വേറെ നിസ്കരിക്കുന്ന വേണം. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഒരു ഇസ്തിഗാസ ചോദ്യമാണ്. സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ, സ്കാനിങ് എന്ന് പറഞ്ഞാൽ സാധാരണ സ്കാനിങ് അല്ല, ഇൻസൈഡ് യൂട്രസിൽ എന്തോ ഒരു ഇന്റീരിയർ സ്കാനിങ് ഉണ്ട്, അത് ചെയ്ത് കഴിഞ്ഞാൽ കുളി നിർബന്ധമാകുമെന്നാണ് അവരുടെ ചോദ്യം. മറ്റൊന്ന് പിന്നെ പ്രഗ്നൻസി ടൈമിൽ പോസ്റ്റീരിയർ വിഷൻ നോക്കുക എന്ന് പറഞ്ഞൊരു ചെക്കിംഗ് ഉണ്ട് ഡോക്ടർമാർ ചെയ്യുന്നത്, അത് ചെയ്താലും കുളി നിർബന്ധമാകുമെന്നാണ് ചോദ്യം. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
നിങ്ങളുടെ ശബ്ദം വളരെ കുറവായിരുന്നു. എന്നാലും ഗർഭിണിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അതല്ലെങ്കിൽ ഗർഭാശയ സംബന്ധമായ ചില പരിശോധനകൾക്ക് വേണ്ടി ലൈംഗികാവയവത്തിനകത്ത് ചില പരിശോധനകൾ നടക്കുന്നു. ചിലപ്പോൾ കൈവരലുകളോ കൈയിൻ്റെ ഭാഗങ്ങളോ മറ്റ് ഉപകരണങ്ങളോ ലൈംഗികാവയവത്തിന് അകത്ത് പ്രവേശിക്കുന്നു ഈ പരിശോധനയ്ക്ക് വേണ്ടി. അതുകൊണ്ട് കുളി നിർബന്ധമാവില്ല. നോമ്പുള്ള സമയത്താണെങ്കിൽ നോമ്പ് മുറിയും. കാരണം കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ മനിയ് പുറപ്പെടണം. ഈ പരിശോധന കാരണം ഈ സ്ത്രീക്ക് മനിയ് പുറപ്പെടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് ലൈംഗിക അവയവം, ഒരു പുരുഷന്റെ ലൈംഗിക അവയവം പ്രവേശിക്കണം. എന്നാൽ സ്ത്രീ സ്കലനം ഉണ്ടായിട്ടില്ലെങ്കിലും എന്താവും, കുളി നിർബന്ധമാവും. ഇവിടെ അതല്ലല്ലോ പ്രവേശിക്കുന്നത്. ഒരു പക്ഷേ ചില ഉപകരണങ്ങളാണ് പരിശോധനക്കുള്ള, അതല്ലെങ്കിൽ ഈ കൈ ആണ് അല്ലെങ്കിൽ കൈവിരലുകളാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് കുളി നിർബന്ധമാവില്ല. പക്ഷേ ഒന്നുണ്ട്, നോമ്പുള്ള സമയത്താണ്, പകൽ സമയത്താണ് ഇങ്ങനെയുള്ള ടെസ്റ്റ് നടക്കുന്നതെങ്കിൽ നോമ്പ് മുറിയും. അതിന് കാരണം എന്താ, തുറന്ന ദ്വാരത്തിലേക്ക് ഉള്ളൂടെ, ഉള്ളെന്ന് പറയപ്പെടുന്ന വസ്തു സ്ഥലത്തേക്ക് തടിയുള്ള വസ്തു പ്രവേശിച്ചാൽ ഉതു മുറിയുമല്ലോ, അല്ല നോമ്പ് പാത്രവും. അപ്പൊ നോമ്പിന്റെ പകലാണെങ്കിൽ അത്തരം പരിശോധന രാത്രിക്കിടയിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ അന്നത്തെ നോമ്പ് നഷ്ടപ്പെട്ടു പോകും. കുളി നിർബന്ധമാവില്ല. കുളി നിർബന്ധമാണെങ്കിൽ ഈ രണ്ടാലും ഒരു കാര്യം ഉണ്ടാവണം. ഒന്നൊരിക്കൽ ഇത് മൂലം ഈ സ്ത്രീക്ക് സ്കലനം സംഭവിച്ചിരിക്കണം, മനിയ് പുറപ്പെടണം. എന്നാൽ അതുകൊണ്ട് അപ്പൊ ഈ സാധനം കടന്നുകൊണ്ടല്ല, മനിയ് പുറപ്പെട്ടത് കൊണ്ട്. അങ്ങനെ മനിയ് പുറപ്പെട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ സാധാരണ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണം. ഞാൻ അഥവാ മനിയ് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉൾവാവും ഈ ഇതുകൊണ്ടല്ല. പിന്നെ മറ്റൊന്ന് കുളി നിർബന്ധമാവുന്നത്, ഒരു പുരുഷന്റെ ലൈംഗിക അവയവം സ്ത്രീയുടെ ലൈംഗിക അവയവത്തിൽ പ്രവേശിക്കണം. ഇവിടെ അതെന്തായാലും ഉണ്ടാവണമെങ്കിലോ. അപ്പൊ കുളി നിർബന്ധമാവുന്ന രണ്ട് കാര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കുളി നിർബന്ധമാകുന്നില്ല. അതേസമയത്ത് ഉള്ളിലേക്ക് തടിയുള്ള വസ്തു പ്രവേശിക്കുന്നുണ്ട്. നോമ്പുണ്ടെങ്കിൽ നോമ്പ് മുറിയും. ഓക്കെ. കീശ്ശേരി പള്ളിയിൽ പോയതായിരിക്കും. കീശ്ശേരിനെ കാത്തിക്കണ്ട, അതിന്റെ താഴെയുള്ളവർ കയറുക, അതിനെ പറ്റുള്ളൂ. കീശ്ശേരി എന്തോ ആവശ്യത്തിനും പള്ളിയിൽ ഓരോ ജമാഅത്തിന്റെ സമയമാവാനാണ് സാധ്യത. ഓക്കെ. ഉസ്താദ്, എന്റെ സംശയോ, നമ്മൾ ഗൾഫിലല്ലോ, കേൾക്കുന്നുണ്ടാവല്ലോ, ഈ നിസ്കാര ജമ്മു കസറാക്കുന്ന ആൾക്കാർ കൂടുതലുണ്ടാവും. അപ്പൊ ഞാനിപ്പോ മഹരിബ് ഇഷായിലേക്ക് പിന്തിച്ച് ജമാക്കിയിട്ട് പള്ളിയിൽ കയറുമ്പോൾ ഇഷായിന്റെ ജമാഅത്ത് നടന്നു കൊടുക്കുക, അല്ല ജമാഅത്ത് തുടങ്ങാൻ നിൽക്കുക. അപ്പൊ എനിക്ക് അവിടെ മസല പ്രകാരം രണ്ടും നിസ്കരിക്കുക, മഹരിബ് നിസ്കരിച്ച് വിട്ടുവീഴുന്ന കരുതി ഇഷാ കസറാക്കി നിസ്കരിക്കുക, ഇനി അല്ലെങ്കിൽ ഇഷാ ഇമാമിനെ കൂടെ നിസ്കരിച്ച് പിന്നെ മഹരിബും പൂർത്തിയായി നിസ്കരിക്കുക. അപ്പൊ അവിടെ ഇപ്പോ ആദ്യത്തെ രൂപത്തിൽ മഹരിബ് ഇമാമിന്റെ കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ, അല്ല ഇഷായ നിസ്കരിക്കുന്ന ഇമാമിന്റെ കൂടെ മഹരിബ് നിസ്കരിച്ചിട്ട് പിരിയാണെങ്കിൽ അവിടെ ഇഷാന്റെ ജമാഅത്തിന്റെ പൂർണ്ണമായ കൂലി ലഭിക്കൂല, ഖസറിന്റെ സുന്നത്ത് ലഭിക്കുകയും ചെയ്യും ഇഷാ കസറാക്കുന്നത്. നേരെ മറിച്ച് ഞാൻ ഇഷാ അവിടെ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ എനിക്ക് ഖസറിന് നഷ്ടപ്പെടും. അപ്പൊ ഞാൻ അത് രൂപം ഇഷാ ഇമാമിനോട് നിസ്കരിക്കണം, അല്ലെങ്കിൽ മഹരിബ് ഇമാമിന്റെ കൂടെ നിസ്കരിച്ചിട്ട് ഇഷാ സ്വന്തം ഖസറാക്കി നിസ്കരിക്കണം, ഏതാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ കൊള്ളായിട്ട്. പ്ലീസ്. ജമ്മാക്കി നിസ്കരിക്കുന്ന മൗമൂമ് സാധാരണഗതിയിൽ നിസ്കരിക്കുന്ന ഇമാമിനോട് തുടരുന്നു. മഗരിബ് നിസ്കരിക്കേണ്ട ഇമാമ് ഇഷാ നിസ്കരിക്കുന്ന മൗമൂമിനോട് തുടരുന്നത് നിസ്കാരം സഹിയാകുമെങ്കിലും മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നത് കറാത്താണ്. അപ്പൊ ജമാഅത്തിന്റെ കൂലി കിട്ടൂല. അപ്പൊ പിന്നെന്ത് ചെയ്തു, പിന്തിച്ച് ജമാക്കുമ്പോൾ തെർത്തീബ് സുന്നത്താണ്. ആദ്യം മഗരിബ് നിസ്കരിക്കുക, എന്നിട്ട് ഇഷാ നിസ്കരിക്കുക എന്നത് സുന്നത്താണ്. ഒരുപക്ഷെ സമയം കിട്ടുമെങ്കിൽ ആദ്യം മഗരിബ് നിസ്കരിക്കുകയും ഇമാമിന്റെ കൂടെ ഇഷാ സാധാരണഗതിയിൽ നിസ്കരിക്കുകയും ചെയ്യുക. അതല്ലെങ്കിൽ ഇഷാ ഇമാമിന്റെ കൂടെ നിസ്കരിച്ചു, സലാം വീട്ടിയതിന്റെ ശേഷം പിന്നീട് മഗരിബ് നിസ്കരിക്കുക, അങ്ങനെയും സഹിയാവും. പക്ഷെ നല്ലത് ആദ്യം മഗരിബ് നിസ്കരിച്ചിട്ട് പിന്നെ ഇഷാ നിസ്കരിക്കുക, അത് സുന്നത്തേ ഉള്ളൂ. കാരണം ഇത് പിന്തിച്ച് ജമാക്കിയതാണല്ലോ. മുന്തിച്ച് ജമാക്കുന്നിടത്ത് തർത്തീബ് വുജൂബാണ്.
പിന്തിച്ച് ജമാക്കുന്നിടത്ത് തെർത്തീബ് സുന്നത്തേ ഉള്ളൂ. അതായത് ആദ്യം മാഗ്രിബ് നിസ്കരിച്ചു, പിന്നീട് ഇശാ നിസ്കരിക്കുക എന്ന തെർത്തീബ് സുന്നത്താണ്. ഇങ്ങനെ വരുമ്പോ ഇമാമിനോട് തുടർന്നാൽ മാഗ്രിബ് നിസ്കരിക്കുന്ന മൗമൂമ് ഇശാ നിസ്കരിക്കുന്ന ഇമാമിനോട് തുടരൽ കറാത്താണ്. അപ്പൊ ആ ജമാഅത്തിന് കൂലി കിട്ടൂലല്ലോ. അപ്പൊ ഒരു പക്ഷേ നല്ലത് ആദ്യം മഗരിബ് ഒറ്റക്ക് നിസ്കരിച്ചിട്ട് പിന്നെ ഇമാമിനോട് ഇശാ തുടർന്ന് നിസ്കരിക്കുക. അതല്ലെങ്കിൽ ഇശാ ആദ്യം തന്നെ ഇമാമിനോട് തുടർന്ന് നിസ്കരിച്ചിട്ട് ഇമാം നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം മഗരിബ് നിസ്കരിക്കാം, രണ്ടും ചെയ്യാം. ഈ രണ്ട് രീതി അല്ലാതെ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ഇമാമിനോട് തുടർന്നുകൊണ്ട് ഖസറാക്കി നിസ്കരിക്കാൻ എന്തായാലും പറ്റൂല. അസ്സലാമു അലൈക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യം ചോദിച്ചിനെങ്കിൽ വേറെ ചോദിക്കും, ഞാൻ നിസ്കരിക്കാൻ പോയിരുന്നു, വേറെ ആരും ചോദിച്ചെന്നറിയില്ല. ഗർഭമുള്ളപ്പോൾ ബ്ലീഡിങ് വന്നാൽ ഇസ്തിഹാദത്തിൽ പെടുമോ ഒന്ന് ചോദിക്കാമോ എന്നാ ചോദിച്ചത്. ഗർഭമുള്ളപ്പോൾ ബ്ലീഡിങ് വന്നാൽ ഇസ്തിഹാദത്തിൽ പെടുമോ? അപ്പോ ഞാൻ വിട്ടിഞ്ഞുണ്ട് ചോദിച്ചോ, ഞാൻ ഇടക്കിടക്ക് ചാടും, അതിനാരും കയ്യും കാലും നോന്തിക്കണ്ട. കെശീരിന്റെ കയ്യ് പൊന്തിച്ചിട്ട് അവിടെ പോയിട്ടേ കൊറേ ആളുകൾ പേടിച്ചു തിരിക്കേനി. മുകളിൽ കെശീരി ഉണ്ടല്ലോ, അപ്പൊ അതിനെ ചാടി ആ കെശീരി ചെവിക്ക് പിടിക്കുന്നുള്ള പേടി ആളുകൾക്ക്. കെശീരി ഇട്ട് കയ്യെടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞതാ കെശീരി കരിക്കാൻ പോയതാണ്, കെശീരിനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ തൊളി അച്ഛൻ്റെ ആൾക്കാർ എടുക്കാൻ തന്നെ തുടങ്ങി കെശീരി. അപ്പം ഗർഭമുള്ള സമയത്ത് ഒരു സ്ത്രീക്ക് രക്തം കാണുന്നുണ്ടെങ്കിൽ ആദ്യം അത് ഹൈറിന്റെ നിയമത്തിലാണ് ചിന്തിക്കേണ്ടത്. ഹൈറിന് പറ്റുന്ന നിലക്ക് 24 മണിക്കൂറിൽ കുറയാതെ രക്തം കാണുകയും 15 ദിവസത്തിൽ അധികരിക്കാതിരിക്കുകയും ചെയ്താൽ അത് ഹൈറാണെന്ന് വെച്ചാൽ മതി. കാരണം ഷാഫി മദ്ഹബ് അനുസരിച്ച് ഗർഭിണിയായ സ്ത്രീകൾക്ക് ഹൈറുണ്ടാവാം എന്നാണ് നിയമം. പക്ഷെ സാധാരണഗതിയിൽ എന്താവും, സ്ത്രീകൾക്ക് ഹൈറുണ്ടാവാറില്ല. ഇനി ഉണ്ടാവുന്നവർക്ക് തന്നെ സാധാരണ ഉണ്ടാകുന്ന അത്ര ഉണ്ടാവില്ല, കുറയും. ഏതായാലും 24 മണിക്കൂറിൽ കുറയാത്ത രക്തം കാണുന്ന സമയം ഉണ്ടാവുകയും 15 ദിവസത്തിൽ കൂടാതിരിക്കുകയും ചെയ്യുമ്പോൾ ഹൈറാവാനുള്ള സാധ്യത തന്നെയല്ല. ഈ രക്തം കാണുന്നതിന്റെ തൊട്ട് മുമ്പ് 15 ദിവസത്തിന്റെ ഉള്ളിൽ മുമ്പ് രക്തം ഇല്ലാതിരിക്കുകയും വേണം. അതായത് ചുരുങ്ങിയ 15 ദിവസം ശുദ്ധി കഴിഞ്ഞതിന് ശേഷം കാണുകയും 24 മണിക്കൂറിൽ കുറയാതെ രക്തമുണ്ടാവുകയും 15 ദിവസത്തിൽ അധികരിക്കാതിരിക്കുകയും ചെയ്താൽ ഗർഭിണി ഗർഭസ്ഥകാലത്ത് കാണുന്ന രക്തം ഹൈറിന്റെ വിധിയാണ്, ഇസ്തിഹാദത്തിന്റെ വിധിയല്ല. അപ്പൊ ആ സമയത്ത് നിസ്കാരാധികാര കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക, എന്നിട്ട് പിന്നെ കുളിച്ച് ശുദ്ധിയാവുക, ഇങ്ങനെ വേണ്ട. അപ്പോ അതിന്റെ ചുരുക്കം, ഷാഫി മദ്ഹബ് അനുസരിച്ച് ഗർഭിണിയായ സ്ത്രീകൾക്ക് ഹൈറുണ്ടാവാം, അതുകൊണ്ട് ഹൈറിന്റെ നിബന്ധന ഒത്ത അത് ഹൈറാണ് എന്ന് തന്നെയാണ് വിധി. ഓക്കെ. പൊതുവില് വേറൊരു പറച്ചിലുണ്ട്, ഗർഭം ഉണ്ടായാല് പിന്നെ ഹൈൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു പറച്ചിൽ കടന്ന ജനങ്ങളുടെ ഇടയിൽ നടക്കാറുണ്ട്. അപ്പൊ അതും ആ ചോദ്യത്തിലൊരു പ്രസക്തമാണ്, ആ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. അല്ല ചോദിച്ച സഹോദരിക്ക് അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാട്ടെ. ഇനി അടുത്ത ചോദ്യം അതൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. കണ്ണ് കാണാത്തവര് പിന്നെ ഈ അവരെ ലിപിയിലനുസരിച്ച് ചോദിച്ചു, കണ്ണ് കാണാത്ത ആ ഉസ്താദെ, കണ്ണ് കാണാത്തവർ വിരലുകൊണ്ട് തപ്പി ഓതുന്ന മുസാഫിൽ ഒളു ഇല്ലാതെ തൊടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഇല്ലല്ല, ആ മുസാഫിലും ഖുർആന്റെ എല്ലാ ഹുർമത്തും ഉണ്ട്. അതിനെ തൊടണമെങ്കിലും ചുമക്കണമെങ്കിലും ഒക്കെ ഒതു വേണം. കാരണം അത് ശരിക്കുള്ള ഖുർആൻ തന്നെയാണ്, ഖുർആന്റെ ലിപിയാണ്. പക്ഷെ നമുക്ക് നോക്കി ഓതുന്നവരുടെ അക്ഷരലിപി അല്ല അവരുടേത്, അവരുടേത് അതിൻ്റെതായ പ്രത്യേക ഒരു ലിപി ഉണ്ട് മാത്രം. ഏതായാലും അത് ഖുർആനാണ്. ഖുർആന്റെ എല്ലാ ബഹുമാനവും എല്ലാ വിധികളും അതിനുണ്ട്. അതുകൊണ്ട് ജനാബത്തുകാർക്ക് അത് തൊടാൻ പാടില്ല, ഓതാൻ പാടില്ല. അതുപോലെ തന്നെ ഐലോ വലിയ ശുദ്ധിയുള്ളവർക്ക് ഓതാനോ തൊടാനോ പാടില്ല, ഉദൂ ഇല്ലാത്തവർക്ക് തൊടാനോ ചുമക്കാനോ പാടില്ല എന്ന വിഷയത്തിൽ സാധാരണ നമ്മൾ കണ്ണുള്ളവർ നോക്കി വായിക്കുന്ന ലിപിയുള്ള മുസാഫിന്റെ വിധി തന്നെയാണ്. കണ്ണ് കാണാത്തവർക്ക് പ്രത്യേകം തൊട്ട് ഓതുന്ന അക്ഷരങ്ങളുള്ള ആ ഖുർആന്റെയും വിധി. ഓക്കെ.
ഇപ്പൊ അടുത്താള് ചോദിച്ചിട്ട് കേൾക്കുന്നില്ലല്ലോ, കുറെ നേരം ഞങ്ങളെ കാത്തുനിന്ന് എന്തോന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് ഏതായാലും ഞാൻ വന്നു. ഇനിയിപ്പോ ഇവിടെ ചോദ്യം കെട്ടി കിടക്കാണ്. ഒരു അടുത്ത ചോദ്യം ഒരു സഹോദരി ചോദിച്ചാണ്, വലിയ അശുദ്ധിയുള്ള സമയത്ത് മുടി ചീകാൻ പറ്റുമോ? അപ്പോൾ മുടി കൊഴിയുന്നത് നമ്മുടെ പ്രവർത്തനം കൊണ്ടല്ലേ? അങ്ങനെ മുടി കൊഴിഞ്ഞാൽ കുറ്റമുണ്ടോ എന്നാണ് ചോദിച്ചത്. അസ്സലാമു അലൈക്കും. അല്ല അല്ല അല്ല, അപ്പോഴൊന്നും കുറ്റമില്ല. വലിയ അശുദ്ധി ഉള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഹൈള്, അധിക സ്ത്രീകൾക്കും ഒരാഴ്ചക്കാലല്ലേ ഹൈള്. നിഫാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ 40 ദിവസമാണല്ലോ അധിക സ്ത്രീകൾക്ക്. ഇത്രയും ദിവസം മുടി ചെയ്യാതെ ജീവിക്കാൻ കഴിയോ? അപ്പൊ അതുകൊണ്ടൊരു വിരോധമില്ല. അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മുടി ചെയ്യേണ്ടി വന്നാൽ മുടി ചെയ്യാവുന്നതും, അങ്ങനെ മുടി വീണുപോയാൽ അതിന്റെ പേരിൽ അവർ കുറ്റക്കാരാകുന്നതും അല്ല. ചെയ്യാം വേണമെങ്കിൽ അങ്ങനെ മുടി ചെയ്യാം, ചീകുന്ന സമയത്ത് മുടി പോന്നാല് അതുകൊണ്ട് കുറ്റക്കാരവുമില്ല. മനഃപൂർവം വെറുതെ മുടി നീക്കൽ കറാഹത്താണ്, വെറുതെ മനഃപൂർവം മുടി നീക്കൽ കറാഹത്താണ്. ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അത് നമ്മൾ എന്തോ ഒരു ഇതായിട്ട് ഇങ്ങനെ ബേജാറായി നിൽക്കുകയാണ്, അങ്ങനെയൊന്നുമില്ല. മറിച്ച് കാര്യം ഇല്ലാതെ മുടി നീക്കാൻ പാടില്ല. കാരണം എന്താ വടിച്ചു നീക്കേണ്ട മുടികളും മറ്റുപോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശുദ്ധിയായി അതിന്റെ ശേഷമാക്കുക. അതേസമയത്ത് തലമുടി എണ്ണ ഇടാതിരിക്കുക, വാർന്നു വെക്കാതിരിക്കുക ഒക്കെ ചെയ്താൽ ആകപ്പാടത്തിൽ ചെട പിടിച്ച് പിന്നെ കെട്ടി കുടുങ്ങൂലേ. സ്ത്രീകളെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമാണ്. ഇടക്ക് ഇങ്ങനെ മുടി എണ്ണ ഉപയോഗിക്കുക. ചിലവർ എണ്ണ ഉപയോഗിക്കണമെങ്കിൽ എണ്ണമയല്ലാതെ ഷാമ്പു ഒക്കെ ഉപയോഗിക്കണവരുണ്ട്. ഏതായാലും ആട്ടെ, ഇടക്ക് മുടി വാർന്നു വെക്കുകയും മടഞ്ഞിടുകയും ഒക്കെ ചെയ്യാതിരുന്നാൽ ഈ മുടി കെട്ടിക്കുടുങ്ങിയിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതാവും. അപ്പോ ഈ ശുദ്ധിയില്ലാത്ത സമയത്തോ ഒക്കെ ഇത് വാരാൻ വയ്യ എന്ന് പറഞ്ഞു എന്നാല് ചിലപ്പോ ആഴ്ചകൾ അല്ലെങ്കിൽ മാസത്തിലധികം ഒക്കെ ഉണ്ടാകുന്ന ഹൈദർ നിഫാസിന്റെ സമയത്തൊക്കെ മുടിയൊന്നും ചെയ്യാൻ പറ്റാതെ വെക്കൂലേ. അതിന്റെ ഒന്നും പ്രശ്നമില്ല. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി മുടി ചൊവ്വാക്കുകയും വാരേണ്ടി വന്നാൽ വാരുകയും ഒക്കെ ചെയ്യുക. അതിന്റെ പേരിൽ കുറ്റപ്പെടാം. ഒരു കാര്യമില്ലാതെ വെറുതെ കളയൽ തന്നെ കറാഹത്ത നല്ലതല്ല. അങ്ങനെ വെറുതെ കളയേണ്ട, അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുകയും ചെയ്തോട്ടെ, അതുകൊണ്ട് കുറ്റം ഉണ്ടാവില്ല. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഷബീറോ എന്ന ഐഡിയിലുള്ള സുഹൃത്ത് മൈക്ക് എടുക്കുന്നില്ല, വെയിറ്റ് ചെയ്ത് നോക്കി. ഓക്കെ ഉസ്താദ്, എന്റെ ഡൗട്ട് രണ്ട് മൂന്ന് ഇസ്തിഗാസറ്റ് വന്നതുണ്ട്. ഇൻഷാല്ലാ എന്റെ വ്യക്തിപരമായ ചോദ്യം. ഇപ്പോ ചില ആളുകള്, ഷബീറോ നിങ്ങൾ എടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ, ചില ആളുകൾക്ക് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മൂത്രമൊഴിക്കുന്ന സമയത്ത് ശരിക്കും മൂത്രം മുറിയണമെങ്കിൽ ഒരുപക്ഷെ 15 മിനിറ്റോ 20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ നടക്കുകയോ അനങ്ങുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്തരം ആളുകൾ ദൂരയാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ടൂറിന്റെ കൂടെ പോവാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സിയാർത്ത് വണ്ടിയുടെ കൂടെ പോവാണ്, അത്തരം സന്ദർഭങ്ങളിലൊക്കെ കൂടെയുള്ള ആളുകളൊക്കെ ഒന്നോ രണ്ടോ ഏതെങ്കിലും സ്ഥലത്ത് ഇറങ്ങിക്കൊണ്ട് പെട്ടെന്ന് മൂത്രം ഒഴിച്ച് നിസ്കരിച്ച് പോവുകയും ചെയ്യും. ഇവനാണെങ്കിൽ മൂത്രം മുറിയണമെങ്കിൽ 1-2 മണിക്കൂറോ അല്ലെങ്കിൽ 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 10 മിനിറ്റോ കാ മണിക്കൂറോ ആ രീതിയിൽ ഇവൻ നടക്കുകയാണെങ്കിൽ ഇവന് നിസ്കരിക്കാനൊക്കെ കഴിയുകയും ഇല്ല. അത് ചില ആളുകൾക്കൊക്കെ അങ്ങനെ ഉണ്ട്. ചില ആളുകൾക്ക് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞാലേ പൂർണ്ണമായിട്ട് മുറിയാറുള്ളൂ. അപ്പൊ അത്തരം ആളുകൾക്ക് ഇവരുടെ കൂടെ നിസ്കരിക്കാനൊക്കെ കഴിയാറുമില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഇവന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ ഡൗട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാലൈക്കും അസ്സലാം. അത്തരം സമയങ്ങളിൽ ഉടനെ ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കുക. അയാൾക്ക് എന്തോ ഞരമ്പിന് ചെറിയ തകരാറുണ്ട്, അതാണ് തകരാറ്. ശരിയല്ലേ? ഞാനിപ്പോ വലിയൊരു MBBS ഡോക്ടർ ഒന്നും അല്ല, എന്നാലും ഈ ആള് രോഗിയാണ്. അതൊരു തരം രോഗമാണ്. ഈ രോഗത്തിന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 95% ചികിത്സ ഉണ്ട്. ചികിത്സിച്ചിട്ട് അതൊരു നിത്യരോഗമാവുന്ന മൂത്രവാർച്ചയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് വിദഗ്ധനായ ഒരു ഡോക്ടറെ കാണിച്ച് ചികിത്സക്ക് വിധേയനാകുക, അതാണ് വേണ്ടത്. അതുവരെയുള്ള സമയത്ത് മൂത്രം നിന്നു കഴിഞ്ഞാൽ, നിന്ന് എന്ന് ബോധ്യപ്പെട്ടാൽ, ഇനി പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് കുറെ കഴിയുമ്പോൾ ഉറ്റാൻ നിൽക്കുന്നല്ലേ ഉള്ളൂ, എന്നാലും ഒരു നിസ്കാരത്തിന്റെ സമയം നിസ്കരിക്കാൻ, വേഗത്തിൽ നിസ്കരിക്കാനുള്ള സൗകര്യം കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് വേഗം നിസ്കരിക്കുക. അതല്ലെങ്കിൽ നിത്യശുദ്ധിക്കാരെ പോലെ കഴുകി വൃത്തിയാക്കി പഞ്ഞി പോലത്തത് വെച്ച് ദ്വാരം അടച്ച് അതിന് ബാൻഡേജ് ഇട്ട് വുദു ചെയ്ത് വേഗം നിസ്കരിക്കുക. അല്ലാതെ നിസ്കാരം ഒഴിവാക്കാൻ അതൊരു എതിർ ആകാൻ നിർത്തിയില്ല.
എത്രയും പെട്ടെന്ന് ചികിത്സിക്കുക. ഇയാള് ഈ പോക്ക് പോയാൽ അധികം താമസിയാതെ മൂത്രവാർച്ച രോഗം ബാധിച്ച രോഗിയായി മാറും. അത് വരാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളുടെ തുടക്കമാണ്. അദ്ദേഹത്തിൻ്റെ ഞരമ്പുകൾക്ക് എന്തോ ചെറിയ തകരാർ ബാധിച്ചിട്ടുണ്ട്. അതാണ് ഈ മൂത്രത്രയും സമയം ഒന്നിച്ചു വരാതെ അല്പമായി കിനിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നതും കുറേ സമയമെടുത്തെങ്കിൽ മാത്രം പൂർത്തിയാവുന്നതും രോഗത്തിൻ്റെ ലക്ഷണമാണ്. ഉടനെ ചികിത്സിച്ചാൽ സാധാരണഗതിയിലാകും. അങ്ങനെയുള്ള രോഗത്തിൽ നിന്നുള്ള അള്ളാഹുത്തല നമ്മളെ സലാമത്താക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലേ ഉസ്താദെ? ഈ ഫർള് നിസ്കാരത്തിൽ സമീ അല്ലാഹു ലിമൻ ഹമീദ എന്ന് ചൊല്ലുന്ന സമയത്ത് കൈ ഉയർത്തു, ചെവിക്ക് നേരെ ഉയർത്തുന്ന ആളുകളാണല്ലോ നമ്മളെല്ലാവരും. ഇവിടെ ഞാൻ ഗൾഫിലാണ്, പാകിസ്ഥാനികളും ബംഗാളികളും അദ്ദേഹം താ ഡി സി ആയി തോന്നുന്നു, ഫുള്ളായിട്ടില്ല. അതിൻ്റെ ഇടക്ക് ഷെയ്ത്താൻ ചാടിയിരുന്നു, ഷെയ്ത്താൻ ചാടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈക്ക് പോയും ചെയ്ത് ഇപ്പോൾ അയാൾ താഴത്തുണ്ട്. അയാളതിൻ്റെ മൈക്ക് എടുത്തിട്ട് പൂർത്തിയാക്കട്ടെ. ഷബീറോ മൈക്ക് കിട്ടും. ഹലോ, ഷബീറോ മൈക്കിൽക്ക് വന്ന് പൂർത്തിയാക്കും കേട്ടോ. മറ്റുള്ള ആരും മൈക്ക് എടുക്കരുത്, പറഞ്ഞ കേട്ടില്ല ഉസ്താദ്, പറഞ്ഞ കേട്ടില്ല. അയാൾ മൈക്കിൽക്ക് വരിക, അയാളുടെ ചോദ്യം പൂർത്തിയാക്കുക. പുറമേ കേട്ടിട്ടില്ല. ഹലോ. ആ സമീ അല്ലാഹു അലിമിൻ ഹമീദ എന്ന് ചൊല്ലുന്ന സമയത്ത് നമ്മള് കൈ ചെവിക്ക് നേരെ ഉയർത്തലാണല്ലോ സാധാരണ നമ്മളെല്ലാം മലയാളികള്, നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ പാകിസ്ഥാനികളും ബംഗാളികളും എല്ലാവരും കണ്ടിട്ട് മലയാളികൾ എന്ന് പല ആളുകൾ അങ്ങനെ സമീ അല്ലാഹു അലിമിൻ ഹമീദ എന്ന് പറയുമ്പോ കൈ ഉയർത്താതിരിക്കുന്നുണ്ട് ഉസ്താദ്. അതിന്റെ ഒരു വിധി എന്താണെന്നൊന്ന് പറഞ്ഞാല് ഇതായിരുന്നു. അത് ഇമാം ഇവിടെ ചെയ്യാറും ഇല്ല അങ്ങനെ. അതിന്റെ ഒരു വിധി പറഞ്ഞു തരാണെങ്കിൽ വളരെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. മൈക്ക് വിടാതെന്നാ മൈക്ക് എടുക്കാൻ കഴിയില്ലല്ലോ സുഹൃത്തെ. മൈക്ക് ചോദ്യം കഴിഞ്ഞാ വേഗം മൈക്ക് വിടണം, അറിയാഞ്ഞിട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. സമിയല്ലാഹു ലിമൻ ഹമീദഹു എന്ന് പറയുന്നിടം ഉൾപ്പെടെ ഒരു നിസ്കാരത്തിൽ നാല് സ്ഥലത്ത് ചുമലിന്റെ നേരെ കൈ ഉയർത്തൽ സുന്നത്താണ് എന്ന് ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ള സഹീഹായ ഹദീസിന്റെ കിതാബുകളിൽ ഇമാമിങ്ങൾ റിവായത്ത് ചെയ്ത ഒരുപാട് ഹദീസുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ചുമലിന്റെ നേരെ കൈ ഉയർത്തൽ സുന്നത്താണ്. അതുപോലെ തന്നെ റുക്കുഇലേക്ക് കുനിയുന്ന സമയത്ത് ചുമലിന്റെ നേരെ കൈ ഉയർത്തൽ സുന്നത്താണ്. റുക്കുഇൽ നിന്ന് സമീ അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞ് ഇത്തിദാലിലേക്ക് വരുന്ന സമയത്ത് ചുമലിന്റെ നേരെ കൈ ഉയർത്തൽ സുന്നത്താണ്. ഫസ്റ്റിൽ അത്തഹിയാത്ത് കഴിഞ്ഞ് മൂന്നാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് കൈ ഉയർത്തി ചുമലിന്റെ നേരെ ഉയർത്തി കെട്ടൽ സുന്നത്താണ്. ഇങ്ങനെ നാല് സ്ഥലത്ത് ഒരു ഫർദ് നിസ്കാരത്തിൽ കൈ ചുമലിന്റെ നേരെ ഉയർത്തൽ വളരെ പ്രബലമായ സുന്നത്താണ്. അത് ഉപേക്ഷിക്കൽ ആ സുന്നത്ത് നഷ്ടപ്പെടുത്തും. ഇത് ഷാഫി മദ്ഹബ് അനുസരിച്ചും ഹംബലി മദ്ഹബ് അനുസരിച്ചുമൊക്കെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കൈ ഉയർത്തി കെട്ടൽ സുന്നത്താണ്. താനും ഹനഫി മദ്ഹബിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് മാത്രമേ ചുമലിന്റെ നേരെ കൈ ഉയർത്തൽ സുന്നത്തുള്ളൂ. റുക്കുയിലേക്ക് പോകുമ്പോഴോ റുക്കുയിൽ നിന്ന് ഉയരുമ്പോഴോ രണ്ടാം റക്അത്ത് കഴിഞ്ഞ് മൂന്നാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴോ കൈ ഉയർത്തൽ സുന്നത്തില്ല എന്നാണ് അവരെ മദ്ഹബ്. അവരങ്ങനെ ചെയ്യട്ടെ, ബാക്കി നമ്മുടെ മദ്ഹബുകളൊക്കെ സഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് സുന്നത്താണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് അത് ചെയ്താൽ സുന്നത്തിന്റെ കൂലി കിട്ടും. മനഃപൂർവ്വം അത് ഉപേക്ഷിച്ചാൽ ആ സുന്നത്ത് നമുക്ക് വെറുതെ നഷ്ടപ്പെട്ടു. ഒരു അധ്വാനവും ഇല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന മഹത്തായ ഒരു സുന്നത്തായ അമലിന്റെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടും. അതിന്റെ ആവശ്യമില്ല. നമ്മൾ അത് ചെയ്യുക നാല് സ്ഥലത്ത്, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോഴും
റുക്കുയിലേക്ക് കുമ്പിടുമ്പോഴും റുക്കുയിൽ നിന്നിട്ട് ഉയരുമ്പോഴും പിന്നെ ആദ്യത്തെ തഹിയ്യാത്ത് കഴിഞ്ഞ് മൂന്നാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴും ഈ നാല് സ്ഥലത്തും ചുമലിന്റെ നേരെ കൈ ഉയർത്തൽ സുന്നത്താണ്. അസ്സലാമു അലൈക്കും. ഞാൻ ഇങ്ങനെ മൈക്കിലേക്ക് വരുന്നോണ്ടായിരുന്നു കരുതരുത്, സ്ത്രീകളെ ചോദ്യമാണോണ്ട് ഇവിടെ ഒരുപാട് ചോദ്യം വന്ന് കിടക്കുകയാണ്. ഇന്നലെയും ചോദിക്കാൻ ബാക്കിയുള്ള ഒരുപാട് ചോദ്യം ഉണ്ട്, അതുകൊണ്ടാണ് ഇടക്കിടക്ക് മൈക്കിലേക്ക് വരുന്നത്. അവരെ ചോദ്യമാകുമ്പോൾ അവരുടെയാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. ക്ലാസ് കൂടുതൽ ഉപകരിക്കുന്നത് അവർക്കാണ്, അതുകൊണ്ടാണ് മൈക്കിലേക്ക് വരുന്നത്. ഉസ്താദ്, പിന്നെ ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചത്, മതിയും വതിയും നജസ്സാണോ, സ്ത്രീകളുടെ വിധി എന്താണ്, സ്ത്രീകൾക്ക് ഇത് പുറപ്പെട്ടാൽ എന്താണ് അതിന്റെ വിധി, സ്ത്രീകൾക്ക് ലൈംഗികാവയവത്തിൽ നിന്ന് എന്തെങ്കിലും സ്രവിച്ചാൽ പുറപ്പെടാത്ത സമയം കുറവാണ്, അങ്ങനെ അവർ നിസ്കാരവും ഓത്തും എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ കർമ്മങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ സ്രവിക്കാത്ത സമയം വളരെ കുറവാണെന്നാണ് പറയുന്നത്, അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. സംശയം മനസ്സിൽ വെച്ച് നിർത്തണ്ടെന്ന് വിചാരിച്ചാണ് ചോദിക്കുന്നത്, ചോദിക്കുന്നതിൽ കുറവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും മറുപടി പ്രതീക്ഷിച്ചു. അസ്സലാമു അലൈക്കും. വാലൈക്കും സാർ. ചോദിക്കുന്നതിലല്ല കുറവ്, ചോദിക്കാതിരിക്കുന്നതിലാ കുറവ്. ചോദിക്കുന്നതിൽ ഒരു കുറവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് നമ്മുടെ ദീനിയായ കാര്യങ്ങൾ ചോദിച്ച് പഠിക്കൽ വുജൂബല്ലേ, അവനവനെ സംബന്ധിച്ച കാര്യങ്ങൾ പഠിക്കൽ വുജൂബാണ്. അത് ചോദിക്കാതെ നമ്മൾ എന്നും കുറ്റക്കാരാകല്ല. ചോദിക്കാൻ ഒരു മടിയും കരുതണ്ട. പിന്നെ ഇവിടെ പേടിക്കാനുമില്ലല്ലോ, സ്ത്രീകൾ നേരിട്ട് മൈക്കെടുത്ത് ചോദിക്കുന്നില്ല. പിന്നെ തന്നെയല്ല, പുരുഷന്മാര് ചോദിക്കുന്ന തന്നെ ഇന്ന സ്ത്രീ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടും അല്ല. അപ്പൊ ആരാ ചോദിച്ചതെന്ന് ആ ചോദിച്ച സ്ത്രീക്ക് തന്നെ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ അവരുടെ സംശയം തീരും, ബാക്കി എല്ലാ സ്ത്രീകളുടെ സംശയം തീരുമല്ലോ. അതുകൊണ്ട് ചോദിക്കണം, ചോദിക്കാതെ കരുത്. ചോദിക്കുന്നതിൽ ഒരു കുറവും കരുതേണ്ട ആവശ്യമില്ല. അതായത് എല്ലാ സ്ത്രീകൾക്കും ഈ ചോദിച്ച ചോദ്യം ബാധകമല്ല. എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ മുൻദ്വാരത്തിൽ നിന്ന് എപ്പോഴും എന്തെങ്കിലും പുറപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ള അവസ്ഥയില്ല. അതൊരു പക്ഷേ വെള്ളപോക്ക് എന്ന രോഗമുള്ള സ്ത്രീ ആയിരിക്കാം. അതൊരു സ്ഥലം ഉള്ളിൽ നിന്നിട്ട് പുറപ്പെടുന്ന ഒരു ദ്രാവകമാണ്, അതിന് ചികിത്സ ഉണ്ട്. ആ രോഗമാണെങ്കിൽ ആ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അതുവരെ അതിന് മൂത്രവാർച്ച പോലെയുള്ള നിത്യശുദ്ധിയുടെ വിധിയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ എപ്പോഴും ഉണ്ടാകുകയാണെങ്കിൽ മൂത്രവാർച്ച പോലെയുള്ള നിത്യശുദ്ധിയുടെ വിധിയാണ് വെള്ളപോക്കാണെങ്കിൽ. അപ്പൊ അത് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് കഴുകി, പുറത്തേക്ക് എപ്പോഴും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് പഞ്ഞ് പോലത്തത് വെച്ച്, അല്ലെങ്കിൽ ഇന്ന് സ്ത്രീകൾ ഉപയോഗിക്കുന്ന നാപ്കിൻ പോലത്തത് ഉപയോഗിച്ചുകൊണ്ട് ബന്ധാക്കി ഉദു ചെയ്ത് ഫർദ് നിസ്കരിക്കുക. എന്നിട്ട് പിന്നെ മറ്റു കാരണങ്ങളെ കൊണ്ട് ഉദു ഉറിയുന്നത് വരെ മുസാഫ് തൊടുന്നതിനോ ഖുർആൻ ഓതുന്നതിനോ സുന്നത്ത് നിസ്കരിക്കുന്നതിനോ ഒന്നും വിരോധമില്ല. ഇതിങ്ങനെ എപ്പോഴും ഉള്ളവരാണെങ്കിൽ അടുത്ത നിസ്കാരത്തിന്റെ മുമ്പ് എന്താക്കണം, രണ്ട് വീണ്ടും വൃത്തിയാക്കി ബന്ധാക്കി ഉദു കൊടുത്തിട്ട് ഫർദിന് വേറെ ഉദു കൊടുക്കണം. ബാക്കിയുള്ളതിനൊക്കെ ഖുർആൻ ഓതാനോ മുസാഫ് തൊടാനോ സുന്നത്ത് നിസ്കരിക്കാനോ ഒന്നും വേറെ ഉദു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തായാലും മുൻദ്വാരത്തിൽ നിന്നോ പിന്ദ്വാരത്തിൽ നിന്നോ പുറത്തേക്ക് വല്ലതും വന്നാൽ ഉദു മുറിയും. ആ മുറിയാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിത്യശുദ്ധിക്കാർക്ക് ഇങ്ങനെ പ്രത്യേക സൂക്ഷ്മത വരുത്തിയിട്ട് ഉദു കൊടുക്കുക, ഫർദ് നിസ്കരിക്കുക, ബാക്കിയുള്ളത് മറ്റു കാരണങ്ങളെ കൊണ്ട് ഉദു മുറിയുന്നവരെ ചെയ്യാൻ നടന്നത്. മതി എന്ന് പറഞ്ഞത് ആ ലൈംഗികവുമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം ചിന്തകളോ അത്തരം കാണുക വസ്തുക്കൾ കാണുകയോ അതിനെപ്പറ്റി ചിന്തിക്കുകയോ അല്ലെങ്കിൽ പുരുഷന്മാരെ സ്പർശിക്കുകയോ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ലൈംഗികമായ ഒരു ചെറിയ മനസ്സിലുള്ളതായിരിക്കുന്ന ഒരു ചലനം, അതിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ദ്രാവകമാണ്, അത് അത്തരം സന്ദർഭങ്ങളിലേ ഉണ്ടാവൂ. അതുപോലെ തന്നെ ലൈംഗികമായ വികാരം ശക്തിപ്പെടുന്ന സമയത്ത് സ്ത്രീകൾക്ക് അവരുടെ മുൻദ്വാരത്തിൽ നിന്നിട്ട് ഒരു കൊഴുപ്പുള്ള ദ്രാവകം പുറപ്പെടും. അതിന്റെ പേര് റുതൂബത്തുൽ ഫർജ് എന്നാണ്. അത് നജസല്ല, അത് വിയർപ്പാണ്. അതുപോലെ തന്നെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷമോ ശരീരം മുഷ്ടിച്ച സമയത്തോ ഒക്കെ പുറപ്പെടുന്ന ഒരു കൊഴുത്ത ദ്രാവകമുണ്ട്, അതിന് വതി എന്ന് പറയും. അത് മൂത്രത്തിന്റെ വിധിയാണ്. അപ്പം മതിയിന് മൂത്രത്തിന്റെ വിധിയാണ്, അതുപോലെ വതിയിന് മൂത്രത്തിന്റെ വിധിയാണ്, ഋതുബത്തുൽ ഫർജിന് വിയർപ്പിന്റെ വിധിയാണ്. ഇതൊന്നും അല്ലാതെ ഇതൊന്നും എപ്പോഴും ഉണ്ടാവില്ല. മതി ഇങ്ങനെ ലൈംഗികമായ വികാരത്തിന്റെ തുടക്കത്തിലേ ഉണ്ടാവുകയുള്ളൂ. ശരീരം ക്ഷീണിക്കുകയോ ഉഷ്ണിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്താണ് വതി ഉണ്ടാകുക. നേരത്തെ പറഞ്ഞതിലെ ഒരു സ്ത്രീകളുടെ ലൈംഗിക വികാരം ശക്തിപ്പെടുന്ന സമയത്ത് ലൈംഗിക അവയവത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് ഋതുബത്തുൽ ഫർജ് എന്നാ പറയാം. അത് ആ സമയത്ത് തന്നെ ഉണ്ടാവുകയുള്ളൂ. അത് ലൈംഗിക ബന്ധം എളുപ്പമാക്കാനും പരസ്പരം സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗിക അവയവത്തിന് പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു തആല സൃഷ്ടിച്ച ഒരു മഹത്തായ അനുഗ്രഹമുള്ള ഒരു വസ്തുവാണ് ഈ കൊഴുത്ത സാധനം. അത് നജസല്ല,
ഈ മൂന്ന് സമയങ്ങളിലല്ലാതെ എപ്പോഴും പുറപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പറയാം വെള്ളപോക്ക് എന്നാ. സ്ത്രീകൾക്കുള്ള ഒരു തരം രോഗമാണ് അത്. ആ രോഗം ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. മാറുന്നത് വരെ അതിങ്ങനെ എപ്പോഴും പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേശെങ്കിലും എപ്പോഴും ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിത്യശുദ്ധിക്കാരെ പോലെ വുദു ചെയ്യുന്നതിന് മുമ്പ് കഴുകി വൃത്തിയാക്കി പറഞ്ഞേക്ക് എന്തെങ്കിലും പാടോ അതല്ലെങ്കിൽ നമ്മളെ വെറും പഞ്ഞോ അല്ലെങ്കിൽ കോട്ടൻ തുണിയോ വെച്ചിട്ട് ബന്ധാക്കിയിട്ട് വേഗം വുദു എടുത്ത് ഫർദ് നിസ്കരിക്കുക. സുന്നത്ത് നിസ്കാരം, ഖുർആനോത്ത്, മുസഹഫ് തുടർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മറ്റു കാരണങ്ങളെ കൊണ്ട് വുദു മുറിയുന്നത് വരെ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ചോദിച്ചെങ്കിലേ നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ദീൻ ചോദിച്ചു പഠിക്കുക എന്ന് പറയുന്നത് ഒരാൾ ചോദിച്ചാൽ എത്ര ആക്കിപ്പ ആ കാര്യങ്ങൾ സംശയം തീരാനും കാര്യങ്ങൾ പഠിക്കാനും അപ്പൊ ആ കൂലിയൊക്കെ കിട്ടുമല്ലോ. നാണിച്ചു നിന്നാൽ നമ്മൾ അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരാവും ചെയ്യും. നമുക്കും പഠിക്കാൻ കഴിയൂല, മറ്റുള്ളവർക്കും പഠിക്കാൻ കഴിയൂല. ചോദിക്കുന്നതിന് പഠിക്കേണ്ട, പഠിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ച് പഠിക്കേണ്ട വേണം. അത് ഡോക്ടർ പറഞ്ഞത് വെള്ളപ്പൊക്കമല്ല എന്നാണല്ലോ. ഇപ്പോ രണ്ടാമത് സ്ത്രീ അറിയിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കമല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ വിധി എങ്ങനെ ഉണ്ടാവുമ്പോൾ ഖുർആൻ ഓതാനും നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്, അതുകൊണ്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിച്ചത്. അസ്സലാമു അലൈക്കും. അത് തന്നെ. അപ്പൊ നിത്യശുദ്ധിയാണെന്ന് കൂട്ട നമുക്ക്, മൂത്രവാർച്ച പോലെയുള്ളൊരു നിത്യശുദ്ധിയാണ്. അപ്പൊ എന്താക്കുക, വുദു എടുക്കുന്നതിന് മുമ്പ് കഴുകി വൃത്തിയാക്കി പാട് ധരിക്കുക, എന്നിട്ട് വുദു ചെയ്ത് ഫർദ് നിസ്കരിച്ചുള്ളിയാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എത്ര സുന്നത്തും വേണമെങ്കിൽ അതുകൊണ്ട് തന്നെ നിസ്കരിക്കുക. ഖുർആൻ എത്ര വേണമെങ്കിലും അതുകൊണ്ട് തന്നെ ഓതാം. മുസഹഫ് തൊട ഒക്കെ ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഇവിടെ ഞാൻ അബുദാബിയിലാണ്. ഇവിടെ ഗൾഫിലുള്ള ആൾക്കാർക്ക് നിസ്കരിക്കുമ്പോഴും മറ്റുള്ള സുന്നികളല്ലാത്തവർക്ക് നിസ്കരിക്കുമ്പോഴും വിരലിങ്ങനെ ഇട്ട് പിന്നെ അത്തഹിയാത്തിൽ വിരലിട്ട് അനക്കുകയും ഒക്കെ ചെയ്യുന്നു. അവരെ നമുക്ക് തുടർന്ന് നിസ്കരിക്കാം, എന്താണ് അതിൻ്റെ വിധി? പിന്നൊരു ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ട്? അതിനും കൂടി മറുപടി കിട്ടണം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നമ്മുടെ ഷാഫി മദ്ഹബ് അനുസരിച്ച് നിസ്കാരത്തിൽ വിരൽ അനക്കൽ കറാത്ത, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. കൈ ഒന്നായിട്ട് അനക്കുകയാണെങ്കിൽ നിസ്കാരം ബാത്തിലാവും. ഇവിടെ കൈ ഒന്നിച്ച് അനക്കുന്നില്ല, വിരല് മാത്രമാണ്. അതുകൊണ്ട് ഈ വിരൽ അനക്കുന്നത് കൊണ്ട് നിസ്കാരം ബാത്തിലാവൂല, പക്ഷേ കറാത്താണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവും. നിസ്കാരത്തിന് നമ്മളെ നിസ്കാരത്തിന് കേടൊന്നുമില്ല, നമ്മൾക്കത് അങ്ങനെ അനക്കാൻ പാടില്ല. അനക്കിയാൽ കറാഹത്താണ്, നിസ്കാരത്തിന്റെ കൂലി കുറയും. ഓക്കെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റക്ക് മുമ്പ് ധാരാളം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. എത്രയെന്ന് കൃത്യമായി പറയാൻ നിവൃത്തിയില്ല. മക്ക ശരീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് നുബുവത്തിന്റെ മുമ്പും നുബുവത്തിന്റെ ശേഷവും ധാരാളം പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും കൃത്യമായി ഇത്രയെന്ന് റിപ്പോർട്ടില്ല. പക്ഷെ അന്നൊന്നും ഇസ്ലാമിൽ ഹജ്ജ് ഫർളാക്കപ്പെട്ടിട്ടില്ല. എന്നാലും പണ്ടേ ഉള്ളതാണ്, മുൻകാലത്തെ ഹജ്ജ് ഉള്ളതാണ്. ആ ഹജ്ജിൽ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുക്കുകയും ഹജ്ജ് നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിൽ അള്ളാഹു തആല ഹജ്ജ് ഫർളാക്കി കൽപ്പിച്ചതിന് ശേഷം ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരേ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. ഹജ്ജ് ഫർളാക്കിയതിന് ശേഷം, ഇസ്ലാം ദീനിൽ ഹജ്ജ് ഫർളായി കൽപ്പിക്കപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഹിജ്റയുടെ മുമ്പ് മക്ക ജീവിതകാലത്ത് നുബുവത്തിന്റെ മുമ്പും അതിനു ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. അത് ഇത്രയെന്ന് കൃത്യമായ റിപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് എണ്ണം പറയാൻ നിവൃത്തിയില്ല. അള്ളാഹു തആല ഇസ്ലാമിൽ ഹജ്ജ് ഫർളായി കൽപ്പിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒറ്റ ഹജ്ജേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സമയം ബാങ്ക് വിളിച്ച് നിസ്കരിക്കാനായി. ഇനി കുറച്ച് ആളുകൾ കൂടി കൈപൊക്കി നിൽക്കുന്നുണ്ട്, അവർ ക്ഷമിക്കുക. ഇനി മൈക്കിൽ ഇപ്പോൾ തുടരാൻ നിവൃത്തിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീന് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും തെറ്റുകുറ്റങ്ങൾ തിരുത്തി നല്ല രീതിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും അവസാനം ഈമാൻ സലാമത്തായി മരണപ്പെടാനും സ്വാലിഹീങ്ങളോടുകൂടി സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഉമ്മവാപ്പമാര്, ഉസ്താദന്മാര്, ഭാര്യ, മക്കള്,
സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹജനങ്ങൾ, ദീനിന്റെ പേരിൽ നമ്മളെ സ്നേഹിച്ചവർ, നമ്മൾ സ്നേഹിക്കുന്നവർ, അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കന്മാര്, നേതാക്കന്മാര്, അതിന്റെ പ്രവർത്തകന്മാര്, എല്ലാ മുഅ്മിനു മുഅ്മിനാത്തുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പൊറുക്കുമാറാകട്ടെ. സ്വർഗലോകത്ത് അവന്റെ സ്വാലിഹീങ്ങൾ അമ്പിയാക്കൾ ഔലിയാക്കളോടുകൂടി ഒരുമിച്ച് കൂടാനും റബ്ബിന്റെ ലിഖാ കാണാനും അവർക്കും നമുക്കും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ, ഈ പറയുന്നതും കേൾക്കുന്നതും ഇതിനുവേണ്ടി സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതും സഹകരിക്കുന്നതും ഒക്കെ അള്ളാഹു തആല ഇതിന് സബബായി നമ്മളിൽ നിന്നൊരു സ്വാലിഹായമലായി കബൂലാക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.